നമസ്കാരം. ദിശ പി എസ് സിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികൾ എന്നാണ്. അതായത് നമ്മുടെ എല്ലാ പരീക്ഷകളിലും സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്ന ഒരു മേഖലയാണ് കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികൾ. അതിൽ തന്നെ നവകേരള മിഷനുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച പദ്ധതികൾ ഏതൊക്കെയാണ്, അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരെയും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികളെ പറ്റി നോക്കാം. ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ്, ഇത് ആർദ്രം മിഷൻ. ഏതാണ് ആർദ്രം പദ്ധതി? ഓക്കെ, സ്ഥിരമായ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു വരുന്ന ഒരു മേഖലയാണ് ഇത്, ആർദ്രം പദ്ധതിയെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ്. എന്താണ് ഈ പറയുന്ന ആർദ്രം പദ്ധതി എന്ന് പറയുന്നത്? അതായത് നമ്മുടെ സർക്കാർ ആശുപത്രികളെ രോഗി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഇത് പറയുന്നത്, ആർദ്രം മിഷൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അതായത് നമ്മുടെ സർക്കാർ ആശുപത്രികളെ എന്ത് ചെയ്യുക, രോഗി സൗഹൃദമാക്കുക അല്ലെങ്കിൽ ജനസൗഹൃദ സർക്കാർ ആശുപത്രികൾ സജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇത്, ആർദ്രം പദ്ധതി. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്ത് ചെയ്യുക, ഇതോടൊപ്പം തന്നെ മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ നൽകുക. അപ്പോൾ ഓർക്കുക, എന്താണ് മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിനുള്ള ജനസൗഹൃദ സർക്കാർ ആശുപത്രികൾ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പദ്ധതിയാണേത്, ആർദ്രം പദ്ധതി എന്ന് പറയുന്നത്. ഇവിടെ ഓർക്കേണ്ട ഒരു പോയിന്റ്, ഈ പറയുന്ന ആർദ്രം പദ്ധതി എന്നാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് ചോദിച്ചാൽ എന്താണ്, 2017 ഫെബ്രുവരി 4 ആർദ്രം പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത് എന്നാണ്, 2017 ഫെബ്രുവരി 4 ഈ പറയുന്ന ആർദ്രം പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതും നമ്മുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്, അതുകൊണ്ട് ഓർത്ത് വയ്ക്കുക. ജനസൗഹൃദ സർക്കാർ ആശുപത്രികൾ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികൾ എന്ത് ചെയ്യുക, രോഗി സൗഹൃദമാക്കി മാറ്റുക, അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, അമിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കുക. ഈ ഒരു ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച പദ്ധതിയാണ് ഇത്, ആർദ്രം പദ്ധതി. ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എന്നാണെന്ന് ചോദിച്ചാൽ എന്നാണ്, 2017 ഫെബ്രുവരി 4 ഈ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ഇനി ശ്രദ്ധിക്കുക, എന്തൊക്കെയാണ് ഈ പറയുന്ന പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്നതാണ്. അതായത് ആർദ്രം പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ പറഞ്ഞു ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഏതിൽ മാത്രമേ വരുന്നുള്ളൂ, സർക്കാർ ആശുപത്രികൾ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിന് മാത്രമാണ് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത് അല്ലെ, അവിടെ ആരും ഉൾപ്പെടുന്നില്ല. സ്വകാര്യ ആശുപത്രികൾ അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഒന്നും തന്നെ ഇതിനകത്ത് ഉൾപ്പെടുന്നില്ല. അപ്പോൾ ഓർക്കുക, ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ആർദ്രം പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, എല്ലാ സർക്കാർ ആശുപത്രികൾ യും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് രോഗി സൗഹൃദമാക്കുക അല്ലെ. നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, എന്ത് രോഗി സൗഹൃദമാക്കുക അല്ലെങ്കിൽ ജനസൗഹൃദ സർക്കാർ ആശുപത്രികൾ സജ്ജമാക്കുക. അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വികസിപ്പിച്ചിട്ട് എന്ത് ചെയ്യുക, രോഗി സൗഹൃദമാക്കുക എന്നതാണ് ആർദ്രം പദ്ധതിയുടെ ആദ്യത്തെ ലക്ഷ്യം. മറ്റൊരു ലക്ഷ്യം പറയുന്നത് OP സംവിധാനങ്ങളുടെ നവീകരണം. എന്താണ് OP സംവിധാനങ്ങളുടെ നവീകരണം? അതുപോലെ തന്നെ ജില്ലാ താലൂക്ക് തല ആശുപത്രികളുടെ നിലവാര ഏകീകരണം അല്ലെ, ജില്ലാ ആശുപത്രികളുടെയും താലൂക്ക് തല ആശുപത്രികളുടെയൊക്കെ നിലവാരം ഏകീകരിക്കുക എന്നതും ഏതിൻ്റെ ലക്ഷ്യമാണ്, ആർദ്രം പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അതുപോലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ എന്താക്കി മാറ്റുക, കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തുക. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തുക എന്നതും ആർദ്രം പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ്. ഇവിടെ ഓർക്കുക, ഇതിൽ നിന്ന് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, താഴെ പറയുന്നവയിൽ ആർദ്രം പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തതേത് എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നത് സ്വകാര്യ ആശുപത്രികളുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു, അതായത് സ്വകാര്യ ആശുപത്രികളെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പദ്ധതി എന്ന രീതിയിൽ ഒരു ആൻസറായിട്ട് അല്ലെങ്കിൽ ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓർക്കുക, ഏതിൽ ഉൾപ്പെടുന്നില്ല ആർദ്രം പദ്ധതി, സ്വകാര്യ ആശുപത്രികൾക്ക് ആർദ്രം പദ്ധതി ഉൾപ്പെടുന്നില്ല. ഏതിന് മാത്രമേ വരുന്നുള്ളൂ, സർക്കാർ ആശുപത്രികൾക്ക് മാത്രമേ വരുന്നുള്ളൂ. ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് രോഗി സൗഹൃദമാക്കുക, അതുപോലെ OP സംവിധാനങ്ങളുടെ നവീകരണം, മറ്റൊന്ന് വരുന്നത് ജില്ലാ താലൂക്ക് തല ആശുപത്രികളുടെ നിലവാര ഏകീകരണം, അതുപോലെ തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ എന്താക്കി മാറ്റുക, കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തുക. അപ്പോൾ ഇത്രയുമാണ് ഏതിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ആർദ്രം പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഇനി ശ്രദ്ധിക്കുക, നമ്മുടെ ഈ പറയുന്ന ആർദ്രം പദ്ധതി എന്ന് പറയുന്നത്
നവകേരള മിഷന്റെ പ്രഖ്യാപനങ്ങളിൽ ഒന്നായിട്ടാണ് ഈ പറയുന്ന ആർദ്രം പദ്ധതി ആരംഭിച്ചത്. എന്താണ് ഈ പറയുന്ന നവകേരള മിഷൻ എന്ന് പറയുന്നത്? അതായത് നമ്മുടെ കേരള പിറവിയുടെ വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് നമ്മുടെ പിണറായി വിജയൻ, മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ എന്ത് ചെയ്തു, ഒരു പ്രോഗ്രാം അനൗൺസ് ചെയ്തു. അതാണ് ഏത് പറയുന്നത്, നവകേരള മിഷൻ എന്ന് പറയുന്നത്. അപ്പോ എന്താണ് നമ്മുടെ കേരള പിറവിയുടെ 60-ാം വാർഷികം അല്ലെങ്കിൽ വജ്ര ജൂബിലിയോടനുബന്ധിച്ച് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത അല്ലെങ്കിൽ പ്രഖ്യാപിച്ച പദ്ധതികളാണ് ഇതിൽ നവകേരള മിഷനിൽ ഉൾപ്പെടുന്നത്. ഈ നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത് എന്നാണ് എന്ന് ചോദിച്ചാൽ 2016 നവംബർ 10 എന്നാണ്. 2016 നവംബർ 10 എന്ത് ചെയ്തത്, ഈ ഒരു നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത്. ചെയ്തത് ആരാണ്? അന്നത്തെ ഗവർണർ ആയിരുന്ന പി സദാശിവമാണ് ഈ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ, അപ്പൊ ഓർക്കുക, നമ്മുടെ കേരള പിറവിയുടെ 60-ാം വാർഷികത്തോടനുബന്ധിച്ച്, അതായത് 2016 നവംബർ 10 തന്നെയാണ് എന്ത് ചെയ്തത്, ഈ ഒരു പദ്ധതി അനൗൺസ് ചെയ്ത് അല്ലെങ്കിൽ പ്രഖ്യാപിച്ചത്. പ്രഖ്യാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ പിണറായി വിജയൻ, മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനായിരുന്നു പ്രഖ്യാപിച്ചത്. അതോടൊപ്പം തന്നെ ഈ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആരാണ്, അന്നത്തെ ഗവർണറായിരുന്ന പി സദാശിവമാണ്. എന്നാണെന്ന് ചോദിച്ചാൽ 2016 നവംബർ 10 ഈ ഒരു നവ കേരള മിഷൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ ആർദ്രം പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എന്നാണെന്ന് ചോദിച്ചാൽ 2017 ഫെബ്രുവരി 4 ഏത് ഉദ്ഘാടനം ചെയ്യുന്നത്, ആർദ്രം പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഈ പറയുന്ന നവകേരള മിഷനിലെ ഒരു പദ്ധതിയാണ് നമ്മൾ പറഞ്ഞത്, ആർദ്രം പദ്ധതി അല്ലെ, നമ്മുടെ സർക്കാർ ആശുപത്രികളെ ജനസൗഹൃദമാക്കുന്ന പദ്ധതി. ഇനി മറ്റു പദ്ധതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ നവകേരള മിഷനിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റു പദ്ധതികൾ ഏതൊക്കെയാണ്, അതിലൊന്നാമത്തേത് ലൈഫ്. എന്താണ് ലൈഫ് മിഷൻ എന്ന് പറയുന്നത്? എല്ലാവർക്കും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഏത്, ലൈഫ് എന്ന് പറയുന്നത്. എല്ലാവർക്കും വീട് നൽകുക, വീട് വച്ച് നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച പദ്ധതിയാണ് ഏത്, ലൈഫ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ ആരംഭിച്ച മറ്റൊരു പദ്ധതിയാണ് ഏത്, ഹരിത കേരളം മിഷൻ. ഏതാണ് ഹരിത കേരളം മിഷൻ? എന്താണ് ഈ പറയുന്ന ഹരിത കേരളം മിഷന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്? അതായത് നമ്മുടെ ജലസ്രോതസ്സുകളെയൊക്കെ സംരക്ഷിക്കുക, പിന്നെ അതുപോലെ തന്നെ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളുമായി ആരംഭിച്ച പദ്ധതിയാണിത്, ഹരിത കേരളം മിഷൻ. അതുപോലെ ഓർത്തു വെക്കേണ്ട ഒരു പോയിന്റാണ്, ഹരിത കേരളം മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്, കെ ജെ യേശുദാസാണ്. അപ്പോൾ ഹരിത കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് കെ ജെ യേശുദാസാണ്. ഓക്കെ ആണല്ലോ. ഇനി മറ്റൊരു പദ്ധതിയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. അതായത് നമ്മുടെ നവകേരള മിഷനിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റൊരു പദ്ധതിയാണ് ഏത് പറയുന്നത്, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന് പറയുന്നത്. ഇതിൽ ഉൾപ്പെടുന്നത് എന്താണ്, നമ്മുടെ വിദ്യാലയങ്ങളെ, പൊതുവിദ്യാലയങ്ങളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച പദ്ധതിയാണ് ഏത്, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. അതായത് 12-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അതിനു വേണ്ടിയിട്ട് മികച്ച രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യവുമായി ആരംഭിച്ച പദ്ധതിയാണ് ഏത്, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മുടെ നവകേരള മിഷന്റെ ഭാഗമായിട്ട് ഒരു 4 പദ്ധതികളാണ് വരുന്നത്. ഏതൊക്കെയാണ്, ഒന്ന് ആർദ്രം പദ്ധതി, മറ്റൊന്ന് ലൈഫ്, മറ്റതാണ് ഏത് ഹരിത കേരളം മിഷൻ, അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. ആർദ്രം എന്ന് വെച്ചാൽ അറിയാം എന്താണ്, സർക്കാർ ആശുപത്രികളെ ജനസൗഹൃദമാക്കുക. അതോടൊപ്പം ലൈഫ്, ലൈഫ് എന്താണ്, എല്ലാവർക്കും വീട് വച്ച് നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച പദ്ധതിയാണ്. ഹരിത കേരളം എന്ന് പറയുന്നത് മാലിന്യ മുക്ത കേരളം, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പ്രകൃതിയെ അല്ലെങ്കിൽ നമ്മുടെ പരിസ്ഥിതിയെ എന്ത് ചെയ്യുക, പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി, ഇപ്പൊ നമ്മുടെ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ജലാശയങ്ങളെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് ഏത്, ഹരിത കേരളം. ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരെന്ന് ചോദിച്ചാൽ കെ ജെ യേശുദാസാണ്. അതോടൊപ്പം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ പൊതുവിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച പദ്ധതിയാണ് ഏത്, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. അപ്പൊ ഈ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്ത, നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത് എന്നാണെന്ന് ചോദിച്ചാൽ 2016 നവംബർ 10 ഉദ്ഘാടനം ചെയ്തത് ആരാണ്, അന്നത്തെ ഗവർണറായിരുന്ന പി സദാശിവമാണ് ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ ആർദ്രം പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എന്നാണെന്ന് ചോദിച്ചാൽ 2017 ഫെബ്രുവരി 4 ക്ലിയർ ആണല്ലോ. അടുത്തതായിട്ട് നവകേരളം കർമ്മ പദ്ധതി 2 എന്താണെന്ന് നോക്കാം. അതായത് നമ്മൾ ഇത്ര
ഇത്രയും നേരം പറഞ്ഞ എന്തായിരുന്നു, നവകേരള കർമ്മ പദ്ധതി 1 ആയിരുന്നു അല്ലെ. നവകേരള പദ്ധതി 1 അല്ലെങ്കിൽ നവകേരള മിഷൻ 1 പറ്റിയാണ് പറഞ്ഞത്. ഇനി നവകേരള മിഷൻ 2 പറ്റിയും കൂടെ നോക്കാം. അതായത് നമ്മൾ ആദ്യം പറഞ്ഞതിൽ ഒരു 4 പദ്ധതികളായിരുന്നു ഉണ്ടായിരുന്നത്. അതിന്റെ തുടർച്ച എന്നോണം നവകേരളം കർമ്മ പദ്ധതി 2 എന്ന പേരിലും കൂടി ഇത് കൂട്ടിച്ചേർക്കപ്പെട്ടു. അതായത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതിന്റെ ഭാഗമായിട്ടാണെന്ന് ചോദിച്ചാൽ നവകേരളം കർമ്മ പദ്ധതി 2 ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പദ്ധതികൾ നടക്കുന്നത്. അപ്പോൾ അതിന്റെ ഫലമായിട്ട് 2 ഏത് പറയുന്നത്, നവകേരളം കർമ്മ പദ്ധതി 2 അല്ലെങ്കിൽ നവകേരള മിഷൻ 2 എന്നറിയപ്പെടുന്നത്. ഇതിലൊരു 5 ദൗത്യങ്ങളാണ് ഉൾപ്പെടുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ആർദ്രം ലൈഫ് ഒക്കെ പറഞ്ഞില്ലേ, അതുപോലെ ഇവിടെയും എന്താണ് 5 ദൗത്യങ്ങളാണ് ഉള്ളത്. ചിലതൊക്കെ എന്താണ് അതിന്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള പ്രോജക്റ്റുകളാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഏതൊക്കെയാണ് ആ ഒരു 5 ദൗത്യങ്ങൾ എന്ന് ചോദിച്ചാൽ ആദ്യത്തത് ഏത് തന്നെയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ ആർദ്രം പദ്ധതി തന്നെയാണ്. അവിടെ പറഞ്ഞു സർക്കാർ ആശുപത്രികൾ എന്ത് ചെയ്യുക, ജനസൗഹൃദമാക്കുക അല്ലെ. അതുപോലെ ഈ പറയുന്ന ആർദ്രം പദ്ധതി അത് തന്നെയാണ് ലക്ഷ്യം വരുന്നത്, എന്നാൽ എന്ത് ചെയ്യുക, കുറെ കൂടെ പുരോഗതിയിലേക്ക് കൊണ്ടുവരിക എന്നതുകൂടിയാണ് ഇതിന്റെ ഇപ്പോഴത്തെ, അതായത് നവകേരള കർമ്മ പദ്ധതിയുടെ 2 ലക്ഷ്യങ്ങളിൽ വരുന്നത്. അപ്പൊ എന്താണെന്ന് ചോദിച്ചാൽ പൊതുജനാരോഗ്യ സ്ഥാപനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള ദൗത്യമാണേത്, ഈ ഒരു 2 ഉൾപ്പെടുന്ന ആർദ്രം പദ്ധതിയിൽ വന്നിട്ടുള്ളത്. അപ്പൊ എന്താണ് പൊതുജനാരോഗ്യ സ്ഥാപനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള ദൗത്യം. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് എന്ത്, സർക്കാർ ആശുപത്രികളെ ജനസൗഹൃദമാക്കുക, അതിന്റെ പുരോഗതിക്ക് വേണ്ടി കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുവരിക എന്ന രീതിയിലേക്ക് വന്നതാണ് ഏത്, ആർദ്രം പദ്ധതി എന്ന് പറയുന്നത്. ഇതിൻ ഉദ്ഘാടനം ചെയ്തത് എന്നാണെന്ന് ചോദിച്ചാൽ 2022 May 17 ഈ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പൊ ആർദ്രം പദ്ധതി ഉദ്ഘാടനം ചെയ്ത് നമ്മൾ ആദ്യം പറഞ്ഞു എന്നാണ്, 2017 2017 February 4 ഈ പറയുന്നത് ഏതിന്റെ മാത്രം കാര്യമാണ്, നവകേരള മിഷൻ 2 ആർദ്രം പദ്ധതി, അതായത് ഇപ്പൊ നിലവിൽ നിൽക്കുന്ന ഈ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എന്നാണെന്ന് ചോദിച്ചാൽ 2012 May 17. ക്ലിയർ ആണല്ലോ. അതിനെ പുരോഗതിയിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യം, പൊതുജന ആരോഗ്യ സംവിധാനങ്ങളുടെ പുരോഗതി എന്താണ് എന്നതാണ് ഇതിനകത്ത് ലക്ഷ്യം വയ്ക്കുന്നത്. അതുപോലെ ഇതിൽ പറയുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്തൊക്കെ പദ്ധതികളാണ് ഈ ആർദ്രത്തിന് കീഴിൽ കൊണ്ടുവന്നത്, അതാണ് ഒന്ന് 1 Health. എന്താണ് 1 Health? അതുപോലെ തന്നെ വാർഷിക ആരോഗ്യ പരിശോധനാ പദ്ധതി, ക്യാൻസർ നിയന്ത്രണ പദ്ധതി. അപ്പോൾ ഈ ആർദ്രം മിഷന്റെ കീഴിൽ, അതായത് നവകേരള മിഷൻ 2 ഉൾപ്പെടുത്തിയിരിക്കുന്ന ആർദ്രം മിഷന്റെ കീഴിൽ വന്ന പദ്ധതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 1 Health, അതുപോലെ വാർഷിക ആരോഗ്യ പരിശോധനാ പദ്ധതി, ക്യാൻസർ നിയന്ത്രണ പദ്ധതി എന്നിവയെ കൊണ്ടുവന്നത് ഏതിൻ്റെ ഫലമായിട്ടാണ്, നവകേരള മിഷൻ 2 ഉൾപ്പെടുത്തിയിട്ടുള്ള ആർദ്രം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നത്. അതുപോലെ നമുക്ക് ആർദ്രം പദ്ധതി 1 എന്തായിരുന്നു വെച്ചാൽ രോഗികൾക്ക് ചികിത്സ ലഭ്യമാക്കുക അല്ലെ. രോഗി ചികിത്സ എന്നിവയായിരുന്നു ആർദ്രം പദ്ധതി 1 ലക്ഷ്യങ്ങളായിട്ട് വരുന്നത്. പക്ഷെ അതിൽ നിന്നും മാറി എന്തായിട്ട് വന്നു, ആരോഗ്യം സൗഖ്യം എന്ന രീതിയിലേക്ക് കൊണ്ടുവന്നത് ഏതാണ്, ഈ ഒരു പദ്ധതിയിലൂടെയാണ്. അതായത് നവകേരള മിഷൻ 2 ആർദ്രം പദ്ധതിയിലാണ് ആരോഗ്യം സൗഖ്യം എന്ന രീതിയിലേക്ക് ഈ ഒരു പദ്ധതിയെ കൊണ്ടുവന്നത്. ആദ്യം എന്തായിരുന്നു, രോഗി ചികിത്സ എന്ന രീതിയിലായിരുന്നു നടന്നിരുന്നത്. എന്നാൽ അതിൽ നിന്ന് മാറി ഇതിൻ്റെ ലക്ഷ്യങ്ങളെ എന്താക്കി മാറ്റി, ആരോഗ്യം സൗഖ്യം എന്ന രീതിയിലേക്ക് കൊണ്ടുവന്നത് ഏതാണ്, ആർദ്രം പദ്ധതി. അത് നവകേരള മിഷൻ 2 ലക്ഷ്യമായിരുന്നു. ഇനി തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ആരോഗ്യകരമായ ജീവിതം പ്രോത്സാഹിപ്പിക്കാനുള്ള ജനകീയ ഇടപെടലുകൾ നടത്തുക എന്നതും ഏതിൻ്റെ ലക്ഷ്യമാണ്, ഈ പറയുന്ന ആർദ്രം പദ്ധതിയുടെ ലക്ഷ്യമാണ്. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എന്താണ്, നമ്മുടെ ആരോഗ്യ മേഖലയെ പുരോഗതിയിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണേത്, ആർദ്രം പദ്ധതി. ക്ലിയർ ആണല്ലോ. അടുത്തതാണ് എന്ത്, ലൈഫ് മിഷൻ അല്ലേ. നമ്മൾ അവിടെയും പറഞ്ഞു 1 പറഞ്ഞു എന്താണ്, ലൈഫിനെ പറ്റി പറഞ്ഞു. എന്താണ്, എല്ലാവർക്കും പാർപ്പിടം, അതായത് എല്ലാവർക്കും വീട് വച്ച് നൽകുക എന്ന ലക്ഷ്യവുമായി ആരംഭിച്ച പദ്ധതിയാണ് ഏത്, ലൈഫ് എന്ന് പറയുന്നത്. ഇവിടെയും എന്ത് തന്നെയാണ്, സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതി, സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതിയാണ് ഏത്, ലൈഫ്, ലൈഫ് മിഷൻ എന്നറിയപ്പെടുന്നത് അല്ലേ. ഇവിടെ ഇതിനകത്ത് വരുന്ന ഗുണഭോക്താക്കൾ ആരൊക്കെയാണ്, 1 ഭൂമി ഉള്ള ഭവനരഹിതർ, മറ്റൊന്നാണ് ഏതിൽ വരുന്നത്, ഭൂമി ഇല്ലാത്ത
ഭവന രഹിതരായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ പുറമ്പോക്കിലോ തീരപ്രദേശങ്ങളിലോ ഒക്കെ താമസിക്കുന്നവർ, അതുപോലെ വാസയോഗ്യമായിട്ടുള്ള വീട് ഇല്ലാത്തവർ തുടങ്ങിയവരൊക്കെയാണ് ഈ പറയുന്ന ലൈഫ് മിഷനിൽ ഉൾപ്പെടുന്ന ഗുണഭോക്താക്കളായി വരുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ലൈഫ് മിഷൻ എന്ന് പറയുന്നത്? സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതിയാണ് ഇത് ലൈഫ് എന്ന് പറയുന്നത്. അതായത് അതുപോലെ തന്നെയാണ് എന്ത്, എല്ലാവർക്കും വീട് വെച്ച് നൽകാൻ വേണ്ടിയിട്ടുള്ളൊരു പദ്ധതി, വീടില്ലാത്തവരായിട്ട് ആരും ഉണ്ടാകരുത് എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ഇത് ലൈഫ് മിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വന്നിട്ടുള്ളത് ഒന്ന് ഭൂമി ഉള്ളവരാണ്, പക്ഷെ അവർക്ക് വീടില്ലാത്ത ആൾക്കാരാവാം, അല്ലെങ്കിൽ ഭൂമി ഇല്ലാത്തവരായിരിക്കാം അവർക്ക് വീടില്ലാത്തവർ, ഭൂമിയും ഇല്ല വീടും ഇല്ലാത്തവര്. അതുപോലെ തന്നെ പുറമ്പോക്കിലോ തീരപ്രദേശങ്ങളിലോ ഒക്കെ താമസിക്കുന്നവർക്ക് അവിടെ എന്താണ് താൽക്കാലികമായ എന്തെങ്കിലും ഷെഡുകളൊക്കെ കെട്ടി താമസിക്കുന്നവരുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വീട് വെച്ച് നൽകുക. അതുപോലെ തന്നെ എന്താണ് ഈ എന്താണ് വാസയോഗ്യമായിട്ടുള്ള വീട് ഇല്ലാത്ത ആളുകളുണ്ടാവുക. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾക്ക് വീട് വെച്ച് നൽകുക എന്ന ലക്ഷ്യവുമായി ആരംഭിച്ച പദ്ധതിയാണേത് ലൈഫ് മിഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് ഇത് ഹരിത കേരളം. നമ്മൾ നേരത്തെ പറഞ്ഞാലും ഹരിത കേരളം മിഷൻ ഉണ്ടായിരുന്നു, ഇവിടെയും എന്ത് തന്നെയാണ് ഹരിത കേരളം എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ പറയുന്നത് എന്താണ്, ഇവിടെയും നമ്മുടെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ഒരു ഹരിത കേരളം മിഷൻ ആരംഭിച്ചിട്ടുള്ളത്. ഇത് മണ്ണ് ജല സംരക്ഷണം, ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ മണ്ണ് ജല സംരക്ഷണം, അതുപോലെ തന്നെ മാലിന്യ സംസ്കരണം, പരിസ്ഥിതി സംരക്ഷിത കാർഷിക വികസനം. അപ്പൊ എന്തൊക്കെയാണ് ഈ പറയുന്ന ഹരിത കേരളം മിഷന്റെ ലക്ഷ്യങ്ങൾ എന്ന് ചോദിച്ചാല് മണ്ണ് ജല സംരക്ഷണം, അതുപോലെ തന്നെ പരിസ്ഥിതി സംരക്ഷിത കാർഷിക വികസനം, മാലിന്യ സംസ്കരണം തുടങ്ങിയ ലക്ഷ്യങ്ങളുമായി ആരംഭിച്ചതാണേത് ഹരിത കേരള മിഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ ഉള്ള ഒരു മൂന്ന് പദ്ധതികൾ, ഒരു ഏകദേശം ഒരു 10 പദ്ധതികളോളം തന്നെ ഇതിനകത്ത് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊരു 3 പദ്ധതികളാണ് ആദ്യമായിട്ട് നടപ്പിലാക്കി വരുന്നത്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇനി ഞാൻ ഒഴുകട്ടെ, നീരുറവ്, പച്ചത്തുരുത്ത് തുടങ്ങിയവ ഏതിൽ ഉൾപ്പെടുന്നതാണ്? ഈ ഒരു ഹരിത കേരള മിഷനിൽ ഉൾപ്പെടുന്ന പദ്ധതികളാണ്. ഏതൊക്കെയാണ്? ഇനി ഞാൻ ഒഴുകട്ടെ, നീരുറവ്, അതുപോലെ പച്ചത്തുരുത്ത് തുടങ്ങിയവ ഹരിത കേരള മിഷനിൽ ഉൾപ്പെടുന്ന പദ്ധതികളാണ്. അപ്പൊ ഇതിന്റെ ഫലമായിട്ട് നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുള്ള പദ്ധതികളാണ് ഏതൊക്കെ? ഇനി ഞാൻ ഒഴുകട്ടെ, നീരുറവ്, അതുപോലെ പച്ചത്തുരുത്ത്. അടുത്തൊരു പദ്ധതിയാണ് വിദ്യാകിരൺ മിഷൻ. എന്തായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന് പറഞ്ഞു അല്ലെ, അത് നവകേരള മിഷൻ 1 ആരംഭിച്ച പദ്ധതിയായിരുന്നു. അപ്പൊ അതിന്റെ ലക്ഷ്യങ്ങൾ ഏകദേശം പൂർത്തിയായതിനു ശേഷമാണ് ഈ ഒരു പദ്ധതി ആരംഭിക്കുന്നത്. അതായത് വിദ്യാകിരൺ മിഷൻ എന്താണ് അതിന്റെ ലക്ഷ്യം? പൊതുവിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ദൗത്യമാണ് ഏത് പറയുന്നത്? വിദ്യാകിരൺ മിഷൻ എന്ന് പറയുന്നത്. അതായത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എല്ലാവരിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യവുമായി ആരംഭിച്ച പദ്ധതിയാണേത് വിദ്യാകിരൺ മിഷൻ. അപ്പൊ ഇതിന്റെ ആദ്യമായി നടപ്പിലാക്കിയ പദ്ധതി ഏതായിരുന്നു? പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. അപ്പൊ അത് ഏകദേശം അതിന്റെ ലക്ഷ്യങ്ങളെല്ലാം പൂർത്തീകരിച്ചു. അതിന്റെ ഫലമായിട്ട് 2 നവകേരള മിഷൻ 2 ആരംഭിച്ച പദ്ധതിയാണേത് വിദ്യാകിരൺ മിഷൻ എന്ന് പറയുന്നത്. പൊതുവിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്തുക, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എല്ലാവരിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യവുമായി ആരംഭിച്ച 2 പദ്ധതിയാണ് ഏത് വിദ്യാകിരൺ മിഷൻ എന്ന് അറിയപ്പെടുന്നത്. ഇനി അതുപോലെ 5 ആരംഭിച്ച പദ്ധതിയാണ് കേരള പുനർ നിർമ്മാണ പദ്ധതി, അല്ലെങ്കിൽ റീബിൽഡ് കേരള. നമുക്കറിയാം അല്ലെ, ഈ ഇടയ്ക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. അതായത് നമ്മുടെ പ്രളയത്തിന് ശേഷം, പ്രളയാനന്തരം കേരളത്തിന്റെ പുനർ നിർമ്മാണ ദൗത്യം എന്ന രീതിയിൽ ആരംഭിച്ച പദ്ധതിയാണ് ഏത് കേരള പുനർ നിർമ്മാണ പദ്ധതി, അല്ലെങ്കിൽ റീബിൽഡ് കേരള. അപ്പൊ ഓർക്കുക, 2018 പ്രളയം വന്ന സമയത്ത് ഒരുപാട് വീടുകളൊക്കെ തകർന്നു പോയി, അതുപോലെ തന്നെ റോഡുകൾ, പിന്നെ പല രീതിയിലുള്ള തകരാറുകളും നമുക്ക് സംഭവിച്ചു അല്ലേ. അപ്പൊ ഇതിനെയൊക്കെ കൊണ്ട് നേരെയാക്കിയെടുക്കുക, റീബിൽഡ്, പുനർനിർമ്മാണം, കേരളത്തെ എന്ത് ചെയ്യുക, പഴയ രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യവുമായി ആരംഭിച്ച പദ്ധതിയാണ് ഏത് പറയുന്നത് കേരള പുനർനിർമ്മാണ പദ്ധതി, അല്ലെങ്കിൽ റീബിൽഡ് കേരള എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, നവകേരള മിഷൻ 2 ഭാഗമായിട്ടൊരു 5 പദ്ധതികളാണ് വന്നത്. ഒന്ന് ആർദ്രം പദ്ധതി, അതിന്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിരുന്നു, ആദ്യത്തെ പദ്ധതിയുടെ കണ്ടിന്യൂഷൻ തന്നെയായിരുന്നു ആർദ്രം പദ്ധതി എന്ന് പറയുന്നത്. 2 വന്ന ലൈഫ് അല്ലെ, എല്ലാവർക്കും വീട് വെച്ച് നൽകുക എന്ന ലക്ഷ്യവുമായിട്ട് തുടർന്നുകൊണ്ട് വന്ന പദ്ധതിയാണ് ലൈഫ് എന്ന് പറയുന്നത്. അതിന് ശേഷം വന്ന പദ്ധതി ഏതാണ്? ഹരിത കേരള മിഷൻ. അതെന്താണ്? നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഹരിത കേരള മിഷൻ ഉണ്ടായിരുന്നത്. പിന്നെ വന്നത് ഏതാണ്? വിദ്യാകിരൺ, അതായത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ തുടർച്ചയായിട്ട് നടപ്പിലാക്കി പദ്ധതിയാണേത് വിദ്യാകിരൺ പദ്ധതി. പിന്നെ 5 വന്നൊരു പദ്ധതിയാണേത് റീബിൽഡ് കേരള, അല്ലെങ്കിൽ കേരള പുനർനിർമ്മാണ പദ്ധതി. എന്താണ്?
പ്രളയാനന്തരം കേരളത്തെ പഴയ രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, അതിൻ്റെ പുനർനിർമ്മാണം നടത്തുക, അല്ലെങ്കിൽ എന്താണ് തകർന്നു പോയതിനെയൊക്കെ തിരികെ കൊണ്ടെത്തിക്കുക, പഴയ രീതിയിലേക്ക് കേരളത്തെ മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യവുമായി ആരംഭിച്ച പദ്ധതിയാണ് ഏത് പറയുന്നത്, നമ്മുടെ റീബിൽഡ് കേരള അല്ലെങ്കിൽ കേരള പുനർനിർമ്മാണ പദ്ധതി. ആരോഗ്യക്ഷേമ പദ്ധതികളിൽ മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണേത്, ആയുർദളം. ഏതാണ് ആയുർദളം? മിക്കവാറും പി എസ് സി പരീക്ഷകൾ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു മേഖലയാണ് ആയുർദളം പദ്ധതികളെ പറ്റി. എന്താണ് ഈ പറയുന്ന ആയുർദളം? അതായത് എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഏത്, ആയുർദളം എന്നറിയപ്പെടുന്നത്. എന്താണ് ആയുർദളം? എയ്ഡ്സ് ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഏത്, ആയുർദളം. ഓക്കെ ആണല്ലോ. ഇനി മറ്റൊരു പദ്ധതി ശ്രദ്ധിക്കുക, ആശ്വാസ കിരണം. എന്താണ് ഈ പറയുന്ന ആശ്വാസ കിരണം? അതായത് കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്, ആശ്വാസ കിരണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക്, അവരുടെ ബന്ധുക്കളാവാം അല്ലെങ്കിൽ മറ്റ് പുറത്തുനിന്നുള്ള ആൾക്കാരാകാം, അങ്ങനെ ആരാണെങ്കിലും ശരി, അവരെ ശുശ്രൂഷിക്കുന്നവർക്ക്, അതായത് പൂർണ്ണമായും ശയ്യാവലംബരായിട്ടുള്ള രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്, ആശ്വാസ കിരണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഈ പറയുന്ന ശയ്യാവലംബരായിട്ടുള്ള ആളുകൾ എങ്ങനെയുള്ളവരായിരിക്കണം, ബി പി എൽ കുടുംബാംഗങ്ങൾ ആയിരിക്കണം. അപ്പൊ ഇവരെ സംരക്ഷിക്കുന്നവർക്ക് പ്രതിമാസം, അല്ലെങ്കിൽ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന സ്കീമാണ് ഏത്, ആശ്വാസ കിരണം എന്നറിയപ്പെടുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഈ പറയുന്ന ആശ്വാസ കിരണം പദ്ധതിയുടെ ഭാഗമായിട്ട് പ്രതിമാസം നൽകുന്ന പെൻഷൻ തുക എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണത്, 600 രൂപയാണ്. എത്രയാണ്? 600 രൂപയാണ് പ്രതിമാസം നൽകുന്ന ധനസഹായം. ഓക്കെ, അപ്പോൾ ആശ്വാസ കിരണം എന്ന് വെച്ചാൽ എന്താണ്, കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന അല്ലെങ്കിൽ പെൻഷൻ നൽകുന്ന ഒരു സ്കീമാണേത് ആശ്വാസ കിരണം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് നൽകുന്ന തുക എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്, 600 രൂപയാണ് നൽകുന്ന തുക. ഇനി ഈ പേരുമായി ബന്ധപ്പെട്ട് മറ്റൊരു പേരും കൂടി അല്ലെങ്കിൽ മറ്റൊരു പദ്ധതിയും കൂടി വരുന്നുണ്ട്. എന്താണ്? സ്പെഷ്യൽ ആശ്വാസ കിരണം. എന്താണ് ഈ പറയുന്ന സ്പെഷ്യൽ ആശ്വാസ കിരണം എന്ന് പറയുന്ന പദ്ധതി? അതായത് ഇതെന്താണെന്ന് ചോദിച്ചാൽ എൻഡോസൾഫാൻ ദുരിതബാധിതരെ, അതിൽ തന്നെ പൂർണ്ണമായും കിടപ്പിലായവരെ പരിചരിക്കുന്നവർക്ക് ധനസഹായം നൽകുന്ന സ്കീമാണ് ഏത് പറയുന്നത്, സ്പെഷ്യൽ ആശ്വാസ കിരണം. ആശ്വാസ കിരണം എന്താണെന്ന് പറഞ്ഞു, എന്താണ് പൂർണ്ണമായും കിടപ്പിലായവരെ ശുശ്രൂഷിക്കുന്ന അല്ലെങ്കിൽ പരിപാലിക്കുന്നവർക്ക് ധനസഹായം കൊടുക്കുന്ന പദ്ധതിയാണ്. എത്ര രൂപയാണ് കൊടുക്കുന്നത്? പ്രതിമാസം 600 രൂപയാണ് കൊടുക്കുന്നത്. ഇനി ഇവിടെ പറഞ്ഞ എന്താണ്, ഒരു സ്പെഷ്യൽ ആശ്വാസ കിരണം എന്ന് പറഞ്ഞിട്ട് മറ്റൊരു പദ്ധതിയും കൂടി വരുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ എൻഡോസൾഫാൻ ദുരിതബാധിതരിൽ പൂർണ്ണമായും കിടപ്പിലായവരെ പരിചരിക്കുന്നവർക്ക് ധനസഹായം നൽകുന്ന സ്കീമാണ് ഏത്, സ്പെഷ്യൽ ആശ്വാസ കിരണം. ഇതിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്ന ധനസഹായം എത്രയാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ പെൻഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ 700 രൂപയാണ്. എത്രയാണ്? 700 രൂപയാണ്. അപ്പോൾ ഓർക്കുക, ഈ രണ്ട് ധനസഹായങ്ങളും തമ്മിൽ മാറിപ്പോകരുത്. ആശ്വാസ കിരണമാവുമ്പോൾ എത്രയാണ്? 600 രൂപയാണ് കൊടുക്കുന്നത്. അതേസമയം സ്പെഷ്യൽ ആശ്വാസ കിരണം എന്ന് പറയുന്ന പദ്ധതി വേറെയാണ് അല്ലേ. എൻഡോസൾഫാൻ ദുരിതബാധിതരായിട്ടുള്ളവരിൽ പൂർണ്ണമായും കിടപ്പിലായ ആളുകളെ പരിചരിക്കുന്നവർക്ക് കൊടുക്കുന്ന ധനസഹായമാണ്. അത് എത്ര രൂപയാണ്? അത് 700 രൂപയാണ് നൽകുന്നത്. ഇനി ഇതുപോലെ മറ്റൊരു പദ്ധതി വരുന്നത് ആരോഗ്യ കിരണം. എന്താണ് ആരോഗ്യ കിരണം? 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് APL BPL വ്യത്യാസമില്ലാതെ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണേത് ആരോഗ്യ കിരണം. ഓർക്കുക, ഇതെല്ലാ പേരുകൾ തമ്മിൽ മാറിപ്പോകരുത്. നമ്മൾ ആദ്യം പറഞ്ഞു ആശ്വാസ കിരണം, രണ്ടാമത് സ്പെഷ്യൽ ആശ്വാസ കിരണം, ഇപ്പൊ പറയുന്ന എന്താണ് ആരോഗ്യ കിരണം. എന്താണ് ഈ പറയുന്ന ആരോഗ്യ കിരണം എന്ന് പറയുന്നത്? 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നു, സൗജന്യ ചികിത്സ നൽകുന്ന ഒരു സ്കീം. അവിടെ എന്ത് നോക്കുന്നില്ല, APL ആണോ BPL ആണോ എന്നൊന്നും നോക്കുന്നില്ല. ഒരേ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, എന്താണ്, 18 വയസ്സിന് താഴെയുള്ള കുട്ടികളായിരിക്കണം, അവർക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണേത് ആരോഗ്യ കിരണം. അവിടെ APL BPL വ്യത്യാസം ഒന്നും തന്നെ കണക്കിലെടുക്കാതെ സൗജന്യ ചികിത്സ നടപ്പിലാക്കുന്ന പദ്ധതിയാണേത് ആരോഗ്യ കിരണം. ഇനി മറ്റൊന്നുണ്ട് അഭയ കിരണം. എന്താണ് അഭയ കിരണം? ഇവിടെ ശ്രദ്ധിക്കുക, അഗതികളായ വിധവകളെ സംരക്ഷിക്കുന്നവർക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണേത്
അഭയ കിരണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താണ് പദ്ധതി? എന്താണ് അഗതികളായ വിധവകളെ, അവിടെ ഒരു കണ്ടീഷനും കൂടെ പറയുന്നു, അവരെങ്ങനെയുള്ളവരായിരിക്കണം? 50 വയസ്സിന് മുകളിൽ പ്രായമായിട്ടുള്ള അഗതികളായ വിധവകളെ സംരക്ഷിക്കുന്നവർക്ക് പ്രതിമാസം എത്ര രൂപയാണ്? 1000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണേത്, അഭയ കിരണം. ഓർത്തു വയ്ക്കുക. എന്താണ്? 50 വയസ്സിന് മുകളിൽ പ്രായമായിട്ടുള്ള അഗതികളായ വിധവകളെ സംരക്ഷിക്കുന്നവർക്ക് പ്രതിമാസം എത്ര രൂപ? 1000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? അഭയ കിരണം എന്ന് അറിയപ്പെടുന്നത്. ഇനി മറ്റൊരു പദ്ധതിയുണ്ട്, ആശാകിരണം. എന്തായിരിക്കും ആശാകിരണം? പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്തായിരിക്കും. സംസ്ഥാനത്തെ ആശാ വർക്കർമാരുടെ ഇൻഷുറൻസ് പദ്ധതിയാണ് ഏത്? ആശാകിരണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഈ പദ്ധതികളെല്ലാം കൂടെ മാറിപ്പോകരുത്. പേര് കേൾക്കുമ്പോൾ ഏകദേശം ഒരുപോലെ എഴുതാനും, എന്താണ് ഓരോ പദ്ധതികളും ഓരോരുത്തിനും വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ. നമ്മൾ ആദ്യം പറഞ്ഞു ഏതാണ്? ആശ്വാസകിരണം പറഞ്ഞു. ആശ്വാസകിരണം എന്ന് പറയുമ്പോൾ എന്താണ്? പൂർണ്ണമായും ശയ്യാവലംബരായിട്ടുള്ള രോഗികളെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന ഒരു സ്കീമാണ് ഏത് പറയുന്നത്? ആശ്വാസകിരണം എന്ന് പറയുന്നത്. അതിലൂടെ നൽകുന്ന പെൻഷൻ തുക എത്രയാണെന്ന് ചോദിച്ചാൽ പ്രതിമാസം 600 രൂപയാണ്. ഇനി മറ്റൊരു പദ്ധതി പറഞ്ഞ എന്താണ്? സ്പെഷ്യൽ ആശ്വാസകിരണം പറഞ്ഞു. എന്താണ് അവിടെ ഓർക്കുക? എൻഡോസൾഫാൻ ദുരിതബാധിതരാണ്, അവരെന്താണ് പൂർണ്ണമായും കിടപ്പിലായതായിരിക്കണം അല്ലെ. അങ്ങനെയുള്ളവരെ സംരക്ഷിക്കുന്നവർക്കാണ്, അങ്ങനെയുള്ള ആളുകൾക്കല്ല കൊടുക്കുന്നത്. ഇവിടെ എന്താണ്? സംരക്ഷിക്കുന്നവർക്ക് അല്ലെങ്കിൽ പരിപാലിക്കുന്നവർക്ക് തന്നെയാണ് കൊടുക്കുന്നത്. കൊടുക്കുന്ന ധനസഹായം എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 700 രൂപയാണ്. പിന്നെ പറഞ്ഞത് ആരോഗ്യ കിരണം. എന്താണ്? അതായത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, അവരെങ്ങനെയാ APL BPL ഒരു വ്യത്യാസവും കണക്കാക്കുന്നില്ല, അവർക്ക് സൗജന്യമായി ചികിത്സ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത്? ആരോഗ്യ കിരണം. അവിടെ ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, 18 വയസ്സിന് താഴെയുള്ള കുട്ടികളായിരിക്കണം. പിന്നെ പറഞ്ഞത് അഭയ കിരണം. എന്താണ്? 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള അഗതികളായ വിധവകളെ സംരക്ഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന സ്കീമാണ് ഏത് പറയുന്നത്? അഭയ കിരണം എന്ന് പറയുന്നത്. ഇതിലൂടെ നൽകുന്ന തുക എത്രയാണെന്ന് ചോദിച്ചാൽ 1000 രൂപയാണ്. പിന്നെ ലാസ്റ്റ് വൺ പറഞ്ഞത് ആശാകിരണമാണ്, സംസ്ഥാനത്തെ ആശാ വർക്കർമാരുടെ പെൻഷൻ അല്ലെങ്കിൽ ആശാ വർക്കർമാർക്കുള്ള ഇൻഷുറൻസ് പദ്ധതിക്ക് പറയുന്ന പേരാണ് എന്ത്? ആശാകിരണം. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി അടുത്തതായിട്ട് കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടുള്ള ഒരു 2 പദ്ധതികളാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ആദ്യത്തതാണ് ഏത്? അശ്വമേധം പദ്ധതിയുടെ പേര് ഓർക്കുക. എന്താണ് അശ്വമേധം? അശ്വമേധം പദ്ധതി. ഓക്കെ, എന്താണ് ഈ പറയുന്ന അശ്വമേധം പദ്ധതി എന്ന് പറയുന്നത്? അതായത് കുഷ്ഠരോഗബാധിതരെ കണ്ടെത്തുന്നതിന് തുടക്കത്തിൽ തന്നെ അവരെ കണ്ടെത്തുക, അതുപോലെ തന്നെ ചികിത്സിക്കുക, ബോധവൽക്കരണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വേണ്ടി കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? അശ്വമേധം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെക്കുക. കുഷ്ഠരോഗികളെ അല്ലെങ്കിൽ കുഷ്ഠരോഗ ബാധിതരെ തുടക്കത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സിക്കുക, അതുപോലെ അവർക്ക് ബോധവൽക്കരണം നടത്തുക തുടങ്ങിയവയ്ക്ക് വേണ്ടി കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഇത് അശ്വമേധം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് മറ്റൊരു പദ്ധതിയും കൂടി നടപ്പിലാക്കുന്നുണ്ട്. പേരെന്താണ്? എൽസ. ഓർക്കുക, എൽസ. എലിസയല്ല, എന്താണ്? എൽസയാണ്. ഓർത്തോളിന് എലിസ എന്താണ്? അത് പറയുന്ന എയ്ഡ്സിന്റെ ഒരു എന്താ ടെസ്റ്റാണ് എലിസ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? എൽസയാണ്. എൽസ എന്താണ്? ഇറാഡിക്കേഷൻ ഓഫ് ലെപ്രസി ത്രൂ സെൽഫ് റിപ്പോർട്ടിംഗ് ആൻഡ് അവയർനെസ്. ഓക്കെ, ഇറാഡിക്കേഷൻ ഓഫ് ലെപ്രസി ത്രൂ സെൽഫ് റിപ്പോർട്ടിംഗ് ആൻഡ് അവയർനെസ്. ഓക്കെ, അപ്പൊ ഈ എൽസ പദ്ധതി എന്താണെന്ന് ചോദിച്ചാല് കുഷ്ഠരോഗ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതി, അല്ലെങ്കിൽ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് വേണ്ടി നടപ്പിലാക്കുന്ന മറ്റൊരു പദ്ധതിയാണ് ഇത് എൽസ പദ്ധതി. അപ്പൊ ശ്രദ്ധിക്കുക, കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ 2 പദ്ധതികളാണ് പറഞ്ഞത്. ഒന്നെന്താണ്? അശ്വമേധം. കുഷ്ഠരോഗ ബാധിതരെ തുടക്കത്തിൽ തന്നെ കണ്ടെത്തി അവർക്ക് വേണ്ട ചികിത്സയും ബോധവൽക്കരണവും ഒക്കെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് ഏത് പറയുന്നത്? അശ്വമേധം എന്നറിയപ്പെടുന്നത്. അതുപോലെ മറ്റൊരു പദ്ധതിയും കൂടിയുണ്ട്, ഏതാണ്? എൽസ. എന്താണ് എൽസ? ഇറാഡിക്കേഷൻ ഓഫ് ലെപ്രസി ത്രൂ സെൽഫ് റിപ്പോർട്ടിംഗ് ആൻഡ് അവയർനെസ്. കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ടുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഏത്? എൽസ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ശ്രദ്ധിക്കുക, അക്ഷയ കേരളം എന്തായിരിക്കും? പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. ക്ഷയരോഗത്തെ നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച പദ്ധതിയാണേത് അക്ഷയ കേരളം അല്ലേ. അപ്പൊ ശ്രദ്ധിക്കുക, ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിന് വേണ്ടി, ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണേത് അക്ഷയ കേരളം പദ്ധതി. ഓർക്കുക, അക്ഷയ കേരളം പദ്ധതി.
ഇവിടെ ഓർക്കുക, ഇത് എൻ്റെ ക്ഷയരോഗമുക്ത കേരളം എന്ന പദ്ധതിയുടെ മൂന്നാം ഘട്ടമായി ആരംഭിച്ച പദ്ധതിയാണേത്, അക്ഷയ കേരളം പദ്ധതി. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, എൻ്റെ ക്ഷയരോഗമുക്ത കേരളം എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു മൂന്നാം ഘട്ടമായി ആരംഭിച്ച പദ്ധതിയാണേത് അക്ഷയ കേരളം എന്ന് പറയുന്നത്. ഇതിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ, 2025-ഓടുകൂടി ക്ഷയരോഗത്തെ നിർമാർജനം ചെയ്യുക എന്നതാണ് ഏതിൻ്റെ ലക്ഷ്യം, അക്ഷയ കേരളം പദ്ധതിയുടെ ലക്ഷ്യം. 2025-ഓടുകൂടി ക്ഷയരോഗത്തെ നിർമാർജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണേത് അക്ഷയ കേരളം പദ്ധതി എന്നറിയപ്പെടുന്നത്. എൻ്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ മൂന്നാം ഘട്ടമായി നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ഏത്, അക്ഷയ കേരളം. അതുപോലെ ശ്രദ്ധിക്കുക, ഈ പറയുന്ന അക്ഷയ കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്, ആരാണ് നമുക്കറിയാം, ആരാണ്, മോഹൻലാൽ ആണ് അല്ലേ, ആരാണ് അക്ഷയ കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്, മോഹൻലാൽ ആണ്. അതുപോലെ ഈ പറയുന്ന അക്ഷയ കേരളം പദ്ധതിക്ക് ഒരു അവാർഡും കൂടെ ലഭിച്ചിട്ടുണ്ട്. എന്താണ്, പൊതുജന ആരോഗ്യ സംവിധാനത്തിൽ രാജ്യത്തെ മികച്ച മാതൃകാ പദ്ധതിയായി 2021 കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുക്കപ്പെട്ട പദ്ധതി കൂടിയാണേത് അക്ഷയ കേരളം പദ്ധതി. എന്താണ്, പൊതുജന ആരോഗ്യ സംവിധാനത്തിൽ രാജ്യത്തെ മികച്ച മാതൃകാ പദ്ധതിയായിട്ട് 2021 കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുക്കപ്പെട്ട പദ്ധതിയും ഏത് തന്നെയാണ്, അക്ഷയ കേരളമാണ്. അപ്പോൾ ഓർത്തുവയ്ക്കുക, ക്ഷയരോഗത്തെ നിർമാർജനം ചെയ്യുന്നതിന് വേണ്ടി നടപ്പിലാക്കിയ പദ്ധതിയാണേത് അക്ഷയ കേരളം പദ്ധതി എന്ന് പറയുന്നത്. അതിലെ ലക്ഷ്യം എന്തായിരുന്നു, അതായത് നമ്മുടെ ക്ഷയരോഗമുക്ത, എൻ്റെ ക്ഷയരോഗമുക്ത കേരളം എന്ന പദ്ധതിയുടെ മൂന്നാം ഘട്ടമായി നടപ്പിലാക്കിയതാണ് ഏത്, അക്ഷയ കേരളം. 2025-ഓടുകൂടി ക്ഷയരോഗത്തെ ഭൂമുഖത്ത് നിന്നും തുടച്ചു മാറ്റുക എന്നതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. ബ്രാൻഡ് അംബാസിഡർ ആരാണ്, മോഹൻലാൽ ആണ്. അതുപോലെ 2021 മികച്ച, രാജ്യത്തെ മികച്ച മാതൃകാ പദ്ധതിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു, കേന്ദ്ര സർക്കാരിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടതും ഏത് തന്നെയാണ്, അക്ഷയ കേരളം പദ്ധതിയാണ്. ഓക്കെ, ഇനി മറ്റൊരു പദ്ധതി ശ്രദ്ധിക്കുക, മൃത്യുഞ്ജയം. എന്താണ് പദ്ധതിയുടെ പേരെന്താണ്, മൃത്യുഞ്ജയം. മൃത്യുഞ്ജയം എന്താണ് ഈ ഒരു പദ്ധതി, എലിപ്പനി പ്രതിരോധവുമായി ബന്ധപ്പെട്ട് പ്രതിരോധത്തിനും ബോധവൽക്കരണത്തിനും വേണ്ടി സംസ്ഥാന ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതിയാണേത് മൃത്യുഞ്ജയം. വളരെ പ്രധാനപ്പെട്ടതാണ്, ഇപ്പോൾ നടപ്പിലാക്കി വരുന്ന ഒരു പദ്ധതി തന്നെയാണ്. നമ്മുടെ ഈ സമയത്തൊക്കെ എന്താണ്, പകർച്ചവ്യാധികളൊക്കെ പെരുകുന്ന സമയങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ, അപ്പൊ ആ സമയത്തൊക്കെ ഈ പറയുന്ന മൃത്യുഞ്ജയം പദ്ധതിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ആണുള്ളത്. ശ്രദ്ധിക്കുക, എലിപ്പനി പ്രതിരോധത്തിനും ബോധവൽക്കരണത്തിനും വേണ്ടി സംസ്ഥാന ആരോഗ്യവകുപ്പ് ആരംഭിച്ച ഒരു പദ്ധതിയുണ്ട്, അതിൻ്റെ പേരാണെന്ത്, മൃത്യുഞ്ജയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്, ഈ പറയുന്ന മൃത്യുഞ്ജയം പദ്ധതിയുടെ ഭാഗമായി വിതരണം ചെയ്യുന്ന പ്രതിരോധ ഗുളിക ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്, ഡോക്സി സൈക്ലിൻ ആണ്. ഏതാണ്, ഡോക്സി സൈക്ലിൻ. അപ്പൊ എന്താണ് ഈ ഡോക്സി സൈക്ലിൻ, എലിപ്പനിക്ക്, എലിപ്പനിയെ പ്രിവെന്റ് ചെയ്യാൻ, തടയുന്ന വേണ്ടിയിട്ടുള്ള ഒരു ആന്റിബയോട്ടിക് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത്, ഈ പറയുന്ന ഡോക്സി സൈക്ലിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൃത്യുഞ്ജയം പദ്ധതിയിലൂടെ വിതരണം ചെയ്യുന്ന ടാബ്ലറ്റ് ഏതാണ്, അല്ലെങ്കിൽ പ്രതിരോധ ഗുളിക ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്, ഡോക്സി സൈക്ലിൻ ആണ്. ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇപ്പൊ മൃത്യുഞ്ജയം പദ്ധതി എന്താണെന്ന് മനസ്സിലായല്ലോ, എന്തിനെതിരെയായിട്ടാണ്, എലിപ്പനി പ്രതിരോധത്തിനും ബോധവൽക്കരണത്തിനും വേണ്ടി സംസ്ഥാന ആരോഗ്യവകുപ്പ് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണേത് മൃത്യുഞ്ജയം. ഈ മൃത്യുഞ്ജയം പദ്ധതിയിലൂടെ വിതരണം ചെയ്യുന്ന ടാബ്ലറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, ഡോക്സി സൈക്ലിൻ ആണ്. ഇനി മറ്റൊരു പദ്ധതി ശ്രദ്ധിക്കുക, ശുഭയാത്ര. ഏതാണ്, ശുഭയാത്ര. നമുക്കറിയാം അല്ലേ, ശുഭയാത്ര എന്തായിരിക്കും, നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ ഏകദേശം കിട്ടുന്നുണ്ടായിരിക്കും. എന്താണ്, സംസ്ഥാനത്തെ റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണേത് ശുഭയാത്ര. സംസ്ഥാനത്തെ റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയാണേത് ശുഭയാത്ര എന്ന് പറയുന്നത്. ഈ ശുഭയാത്ര പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡറും ആര് തന്നെയാണ്, മോഹൻലാൽ തന്നെയാണ്. അപ്പോൾ ശുഭയാത്ര പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരെന്ന് ചോദിച്ചാൽ ആരാണ്, മോഹൻലാൽ ആണ്. ഓക്കെ, അപ്പോൾ സംസ്ഥാനത്തെ റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണേത് ശുഭയാത്ര. ശുഭയാത്ര പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്, മോഹൻലാൽ ആണ്. ഇനി ഈ പറയുന്ന ശുഭയാത്ര എന്ന പേരിൽ മറ്റൊരു പദ്ധതിയും കൂടി നിലവിലുണ്ട്. എന്താണ് ആ ഒരു ശുഭയാത്ര പദ്ധതി,
ചലന വൈകല്യമുള്ളവർക്ക് ഹൈടെക് വീൽചെയർ നൽകുന്ന സംസ്ഥാന വികലാംഗക്ഷേമ കോർപ്പറേഷൻ്റെ പദ്ധതിയാണ് ഏത് പറയുന്നത്? ആ ശുഭയാത്ര. അപ്പോൾ ശുഭയാത്ര എന്ന പേരിൽ രണ്ട് പദ്ധതികളാണുള്ളത്. ഒരെണ്ണം നമ്മൾ പറഞ്ഞു, സംസ്ഥാനത്തെ റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിൻ്റെ ഫലമായിട്ട്, കുറയ്ക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കുന്ന ഒരു പദ്ധതി, കേരള സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതി പറഞ്ഞു ശുഭയാത്ര. ശുഭയാത്ര എന്ന പേരിൽ മറ്റൊരു പദ്ധതിയും കൂടി ഉണ്ട്. ഏതാണ്? ചലന വൈകല്യമുള്ളവർക്ക് ഹൈടെക് വീൽചെയർ നൽകുന്ന, ഏതിൻ്റെയാണ്? സംസ്ഥാന വികലാംഗക്ഷേമ കോർപ്പറേഷൻ്റെ മറ്റൊരു പദ്ധതിയാണ് ഏത്? ശുഭയാത്ര. ഓർക്കുക, രണ്ട് പദ്ധതികളാണ് ശുഭയാത്ര എന്ന പേരിൽ വരുന്നത്. ഒന്ന് കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ്, മറ്റൊന്ന് സംസ്ഥാന വികലാംഗക്ഷേമ കോർപ്പറേഷൻ്റെ പദ്ധതി. ഇനി എന്താണ് സ്മൈല്? അപ്പോൾ നമ്മൾ പറഞ്ഞ ശുഭയാത്ര എന്ന് പറയുന്നത് റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടി അല്ലേ. സ്മൈൽ എന്ന് വെച്ചാൽ എന്താണ് പദ്ധതി? റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിന് വേണ്ടി ആരുടെയാണ്? കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണേത് സ്മൈൽ. ഓർക്കുക, റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിന് വേണ്ടി ആരാവിഷ്കരിച്ചതാണ്? കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? സ്മൈൽ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ശുഭയാത്ര എന്താണെന്നറിയാം, റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്, കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് അല്ലേ. എന്നാൽ ഇവിടെ പറഞ്ഞ എന്താണ്? സ്മൈൽ. എന്താ സ്മൈൽ? റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിന് ആരുടെ പദ്ധതിയാണ്? കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഏത്? സ്മൈൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി മറ്റൊരു പദ്ധതിയാണ് ചിരി. ചിരി എന്താണ്? ചിരി. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നു സ്മൈൽ, രണ്ടും കൂടെ കൺഫ്യൂഷൻ ആവരുതേ. സ്മൈൽ എന്തായിരുന്നു? റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള കേരള പോലീസിൻ്റെ പദ്ധതി. ഇതെന്താണ് പറയുന്നത്? ചിരിയാണേ. എന്താണെന്ന് ചോദിച്ചാൽ മറ്റേ നിന്ന് നല്ല വ്യത്യാസം വരുന്നുണ്ട്. എന്താണ്? കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും അതുപോലെ ആത്മഹത്യാ പ്രവണത ഇല്ലാതാക്കാനും വേണ്ടി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണേത് ചിരി എന്ന പേരിൽ അറിയപ്പെടുന്നത് അല്ലേ. കുട്ടികളിൽ ആത്മഹത്യാ പ്രവണത കുറയ്ക്കുക, അതുപോലെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾക്ക് വേണ്ടി, എന്നീ ലക്ഷ്യങ്ങളോടുകൂടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണേത് ചിരി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി അടുത്ത മറ്റൊരു പദ്ധതിയാണ് മൃത സഞ്ജീവനി. നമുക്കറിയാം, ഒരുപാട് തവണ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് മൃത സഞ്ജീവനി. എന്താണ് മൃത സഞ്ജീവനി? അവയവ ദാനം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണേത് മൃത സഞ്ജീവനി അല്ലേ. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവ ദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കേരള ആരോഗ്യവകുപ്പിൻ്റെ പദ്ധതിയാണേത് മൃത സഞ്ജീവനി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണേത് അമൃത സഞ്ജീവനി. ശ്രദ്ധിക്കുക, ഈ പറയുന്ന അമൃത സഞ്ജീവനി എന്ന പദ്ധതി ആരംഭിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ എന്നാണ്? 2012 ഓഗസ്റ്റ് 12 2012 ഓഗസ്റ്റ് 12 ഈ ഒരു പദ്ധതി ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ ഈ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? മോഹൻലാലാണ്. മൃത സഞ്ജീവനി എന്ന പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ് എന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? മോഹൻലാലാണ്. ഓക്കെ ആണോ? ഇനി ഇതിൻ്റെ ഒരു മുദ്രാവാക്യമുണ്ട്. എന്താണ്? ഷെയർ ഓർഗൻസ്, ഷെയർ ഓർഗൻസ് സേവ് ലൈവ്സ്. ഓക്കെ, ഇപ്പം ശ്രദ്ധിക്കുക, ഷെയർ ഓർഗൻസ് സേവ് ലൈവ്സ് എന്നതാണ് ഏതിൻ്റെ മുദ്രാവാക്യം? ഈ പറയുന്ന മൃത സഞ്ജീവനി എന്ന പദ്ധതിയുടെ ഒരു മുദ്രാവാക്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടെ ഓർത്തു വയ്ക്കുക. മൃത സഞ്ജീവനി എന്ന് പറയുന്ന എന്താണ്? അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി. എങ്ങനെയുള്ളവരുടെ? മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കേരള ആരോഗ്യവകുപ്പ് സംഘടിപ്പിച്ച് അല്ലെങ്കിൽ നടപ്പിലാക്കി വരുന്ന ഒരു പദ്ധതിയാണ് ഇത് മൃത സഞ്ജീവനി. ഇത് എന്നാണ് ആരംഭിച്ചത് എന്ന് ചോദിച്ചാൽ 2012 ഓഗസ്റ്റ് 12 ഈ ഒരു പദ്ധതി ആരംഭിക്കുന്നത്. ഇതിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? മോഹൻലാലാണ്. അതുപോലെ മുദ്രാവാക്യം എന്താണെന്ന് ചോദിച്ചാൽ ഷെയർ ഓർഗൻ സേവ് ലൈവ്സ്, ഷെയർ ഓർഗൻ സേവ് ലൈവ്സ് എന്നതാണ് മൃത സഞ്ജീവനി എന്ന പദ്ധതിയുടെ മുദ്രാവാക്യം. ഇനി നമുക്ക് മറ്റൊരു പദ്ധതി നോക്കാം. ഏതാണ് പദ്ധതിയുടെ പേരാണ്? കാരുണ്യ. എന്താണ് കാരുണ്യ? അപ്പം എന്താണ് കാരുണ്യ പദ്ധതി? ക്യാൻസർ, ഹൃദ്രോഗം, വൃക്കരോഗം, ഹീമോഫീലിയ തുടങ്ങിയ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ പദ്ധതിയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? കാരുണ്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, ഏതൊക്കെയാണ് രോഗങ്ങൾ? ഏതൊക്കെയാണ്? ക്യാൻസർ, ഹൃദ്രോഗം, വൃക്കരോഗം, അതുപോലെ ഹീമോഫീലിയ തുടങ്ങിയ രോഗങ്ങൾ ബാധിച്ച
സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ പദ്ധതിയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? കാരുണ്യ പദ്ധതി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ പറയുന്ന കാരുണ്യ പദ്ധതിയിലേക്ക് വേണ്ടി പണം സമാഹരിക്കുന്നത് ഏതിലൂടെയാണ്? കാരുണ്യ ലോട്ടറിയിലൂടെയാണ്. ഏതിലൂടെയാണ്? കാരുണ്യ ലോട്ടറിയിലൂടെയാണ്. ഓക്കെ, ഈ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എന്നാണെന്ന് ചോദിച്ചാൽ 2012 ഫെബ്രുവരി 26 ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത് എന്നാണ്. 2012 ഫെബ്രുവരി 26 കാരുണ്യ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത്. ഉദ്ഘാടനം ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ AK ആന്റണിയാണ്. ഓക്കെ, അന്നത്തെ കേന്ദ്രമന്ത്രിയായിരുന്ന AK ആന്റണിയാണ് 2012 ഫെബ്രുവരി 26 ഏത് പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത്? കാരുണ്യ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ക്യാൻസർ, ഹൃദ്രോഗം, വൃക്കരോഗം, ഹീമോഫീലിയ തുടങ്ങിയ രോഗങ്ങൾ ബാധിച്ച എങ്ങനെയുള്ളവർക്കാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ചികിത്സാ സഹായം ലഭ്യമാക്കുന്ന പദ്ധതി, അല്ലെങ്കിൽ സൗജന്യമായി ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ഏത് പറയുന്നത്? കാരുണ്യ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇത് ഉദ്ഘാടനം ചെയ്തത് എന്നാണെന്ന് ചോദിച്ചാൽ 2012 ഫെബ്രുവരി 26 ആരാണ് ഉദ്ഘാടനം ചെയ്തത്? AK ആന്റണിയാണ് ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ ഈ പറയുന്ന കാരുണ്യ പദ്ധതിയിലൂടെ ലഭ്യമാക്കുന്ന ധനസഹായം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 2 ലക്ഷം രൂപ വരെയാണ്. എത്രയാണ് കാരുണ്യ പദ്ധതിയിലൂടെ ലഭ്യമാക്കുന്ന ധനസഹായം? എത്രയാണ്? 2 ലക്ഷം രൂപ വരെയാണ് ലഭ്യമാക്കുന്നത്. ഇനി എങ്ങനെയുള്ള ആളുകൾക്കാണ്? നമ്മൾ പറഞ്ഞ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണ് അല്ലേ, അതിൽ തന്നെ ഓർക്കുക, ഒന്നാമത് BPL കുടുംബാംഗങ്ങൾക്ക്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും? AP കുടുംബാംഗങ്ങൾ വരാം, പക്ഷേ അവരുടെ വാർഷിക വരുമാനം എത്രയിൽ താഴെയാവണം? 3 ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനം വരുന്ന AP കുടുംബാംഗങ്ങൾക്കും ഈ ഒരു പദ്ധതിയുടെ ഗുണഭോക്താക്കളാകാൻ സാധിക്കും. ഓക്കെ ആണോ? അപ്പോൾ 2 ലക്ഷം രൂപ വരെയാണ് ഇതിൻ്റെ ധനസഹായം നൽകുന്നത്. ഇതിൽ എങ്ങനെയുള്ള ആൾക്കാരാവണം, അല്ലെങ്കിൽ ഗുണഭോക്താക്കൾ ആരൊക്കെയാവണം? ഒന്നുകിൽ അത് BPL കുടുംബാംഗമായിരിക്കണം, അല്ലെങ്കിൽ AP കുടുംബാംഗങ്ങളാണെങ്കിൽ തന്നെ എന്തായിരിക്കണം? 3 ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ള AP കുടുംബാംഗങ്ങൾക്കും ഈ ഒരു പദ്ധതിയുടെ ഗുണഭോക്താക്കളാകാനായിട്ട് സാധിക്കും. ഓക്കെ ആണോ? അപ്പോൾ കാരുണ്യ പദ്ധതി വളരെ പ്രധാനപ്പെട്ടതാണ്. ക്യാൻസർ, ഹൃദ്രോഗം, വൃക്കരോഗം, ഹീമോഫീലിയ തുടങ്ങിയ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ പദ്ധതിയാണ്. 2 ലക്ഷം രൂപ വരെയാണ് ചികിത്സാ ധനസഹായമായി കൊടുക്കുക. ഈ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്തത് 2012 ഫെബ്രുവരി 26 ആരാണ് ഉദ്ഘാടനം ചെയ്തത്? AK ആന്റണിയാണ് ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ തന്നെ എങ്ങനെയുള്ളവരാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത്? ഒന്നുകിൽ BPL കുടുംബാംഗമായിരിക്കണം, അല്ലെങ്കിൽ 3 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള AP കുടുംബാംഗങ്ങളാണെങ്കിലും അവർക്ക് ഈ ഒരു പദ്ധതിയുടെ ധനസഹായം ലഭ്യമാകുന്നതാണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു പദ്ധതിയാണ് താലോലം. എന്താണ് താലോലം? ക്യാൻസർ, ഹൃദ്രോഗം, വൃക്കരോഗം, ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച എങ്ങനെയുള്ള 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായുള്ള ചികിത്സാ പദ്ധതിയാണ് ഏത്? താലോലം. കാരുണ്യം പറഞ്ഞപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഈ പറയുന്ന രോഗങ്ങൾ ബാധിച്ച ആർക്കും, അല്ലെ, അതായത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആർക്കും ഈ ഒരു പദ്ധതിയുടെ ഗുണഭോക്താക്കളാവാന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ഓർക്കുക, താലോലം എന്ന പദ്ധതിയിൽ എന്താണ് വരുന്നത്? അവിടെ അഡീഷണൽ ആയിട്ട് വരുന്നൊരു പോയിന്റാണ് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക്. ഓക്കെ, അപ്പോൾ ക്യാൻസർ, ഹൃദ്രോഗം, വൃക്കരോഗം, ഹീമോഫീലിയ തുടങ്ങിയവ ബാധിച്ച 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള ചികിത്സാ പദ്ധതിക്ക് പറയുന്ന പേരാണെന്ത്? താലോലം. ക്ലിയർ ആണോ? അപ്പോൾ കാരുണ്യയും താലോലവും തമ്മിൽ മാറിപ്പോകരുത്. കാരുണ്യ എന്ന് പറയുമ്പോൾ ഈ രോഗങ്ങൾ തന്നെയാണ്, പക്ഷേ ആർക്കാണ്? സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആർക്കും, അല്ലേ, ഇവിടെയാണെങ്കിലോ താലോലത്തിലാണെങ്കിലും എന്താണ് ഈ രോഗങ്ങൾ ഇതൊക്കെ തന്നെയാണ്. പക്ഷേ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണേത് താലോലം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ശ്രദ്ധിക്കുക, ക്യാൻസർ സുരക്ഷ എന്താണ് ഈ ഒരു പദ്ധതി? ക്യാൻസർ ബാധിച്ച 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യമായി ചികിത്സ നൽകുന്ന പദ്ധതി, അതാണെന്ത്? ക്യാൻസർ സുരക്ഷാ പദ്ധതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശ്രദ്ധിക്കുക, ക്യാൻസർ ബാധിച്ച എത്ര വയസ്സിന് താഴെയുള്ളത്? 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യമായി ചികിത്സ നൽകുന്ന പദ്ധതിയാണേത് ക്യാൻസർ സുരക്ഷാ പദ്ധതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് ആരംഭിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ 2008 ആരംഭിച്ച പദ്ധതിയാണേത് ക്യാൻസർ സുരക്ഷ. ക്ലിയർ ആണോ? അപ്പോൾ
നമ്മൾ കാരുണ്യ പറഞ്ഞിട്ടുണ്ട്, താലോലം പറഞ്ഞു, ക്യാൻസർ സുരക്ഷ പറഞ്ഞു. അതിൽ താലോലവും ക്യാൻസർ സുരക്ഷയും എങ്ങനെയുള്ളവർക്കാണ്? 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വരുന്ന പദ്ധതികളാണ്. ഇനി സുകൃതം, നമുക്കറിയാം അല്ലേ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മറ്റൊരു പദ്ധതിയാണേത് സുകൃതം. എന്താണ്? കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി. ഇവിടെ ഏജ് ലിമിറ്റ് ഒന്നും വരുന്നില്ല. കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണേത് സുകൃതം. ഓക്കെ, ഇപ്പം കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുകൃതം. ഇവിടെ ശ്രദ്ധിക്കുക, ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? മമ്മൂട്ടിയാണ്. അപ്പം സുകൃതം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മമ്മൂട്ടിയാണ്. അപ്പം ഇത്രയും ക്ലിയർ ആണോ? കാരുണ്യ ഓക്കെയാണ്, ആലോലം പറഞ്ഞു, അതുപോലെ തന്നെ ക്യാൻസർ സുരക്ഷ, അതുപോലെ സുകൃതം. ഓക്കെ, സുകൃതം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മമ്മൂട്ടിയാണ്. സുകൃതം പദ്ധതി എന്താണെന്ന് ചോദിച്ചാൽ കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് ഏത്? സുകൃതം. ക്ലിയർ ആണല്ലോ. ക്യാൻസർ സുരക്ഷ എന്ന് പറയുമ്പോൾ എന്താണ്? 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന പദ്ധതിയാണ് ക്യാൻസർ സുരക്ഷാ പദ്ധതി. ഓക്കെ, ഇനി മറ്റൊരു പദ്ധതി ശ്രദ്ധിക്കുക. നമ്മുടെ മമ്മൂട്ടി ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ള മറ്റൊരു പദ്ധതി കൂടിയുണ്ട്. ഏതാണ്? ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് അല്ലേ, ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ്. ഈ ഒരു പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡറും ആര് തന്നെയാണ്? മമ്മൂട്ടി തന്നെയാണ്. അപ്പോൾ എന്താണ് പദ്ധതി എന്ന് നമുക്കൊന്ന് നോക്കാം. കലാലയങ്ങളെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച പദ്ധതിയാണേത്? ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ്. കലാലയങ്ങളെ എന്ത് ചെയ്യുക? ലഹരിയിൽ നിന്ന് വിമുക്തരാക്കുക, ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച പദ്ധതിയാണേത്? ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ്. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം കിട്ടും അല്ലേ, ലഹരി വിമുക്തമാക്കുന്നതിന് വേണ്ടി. ഏതിനെ? കലാലയങ്ങളെ എന്ത് ചെയ്യുക? ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യവുമായി ആരംഭിച്ച പദ്ധതിയാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ്. ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർമാർ തന്നെയാണ്? മമ്മൂട്ടി തന്നെയാണ്. അപ്പം മമ്മൂട്ടി ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ള രണ്ട് പദ്ധതികൾ പറഞ്ഞു, ഒന്ന് സുകൃതം, മറ്റൊന്ന് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ്. സുകൃതം എന്താണ്? കേരള സർക്കാരിൻ്റെ ക്യാൻസർ ചികിത്സാ പദ്ധതിക്ക് പറയുന്ന പേരാണ് സുകൃതം. മറ്റൊന്ന് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസിൻ്റെ ബ്രാൻഡ് അംബാസിഡർമാർ തന്നെയാണ്, മമ്മൂട്ടി തന്നെയാണ്. കലാലയങ്ങളെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച പദ്ധതിയാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ്. ഇനി ഈ പറയുന്ന ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് മറ്റൊരു പദ്ധതിയും കൂടി വരുന്നുണ്ട്. ഏതാണ്? വിമുക്തി. എന്താണ് വിമുക്തി? കേരളത്തെ ലഹരി വിമുക്തമാക്കുക, കേരളത്തെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു? ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് ആയപ്പോൾ എന്തായിരുന്നു? കലാലയങ്ങളെ ലഹരി വിമുക്തമാക്കുക അല്ലേ. ഇവിടെ എന്താണ്? കേരളത്തെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണേത് വിമുക്തി എന്ന് പറയുന്നത്. ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ് ക്രിക്കറ്റ് താരമായിട്ടുള്ള സച്ചിൻ ടെണ്ടുൽക്കർ ആണ് ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ, വിമുക്തി എന്ന പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ. ക്ലിയർ ആണോ? അപ്പോൾ ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് ആണെങ്കിൽ കലാലയങ്ങളെ ലഹരി വിമുക്തമാക്കുക, വിമുക്തി ആണെങ്കിൽ എന്താണ്? കേരളത്തെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ചതാണ് വിമുക്തി. ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ഇനി മറ്റൊരു പദ്ധതിയും കൂടി ഉണ്ട്, വി ക്യാൻ. എന്താണ് വി ക്യാൻ? എന്താണ് ഈ ഒരു പദ്ധതി? സ്കൂൾ കുട്ടികൾക്കിടയിൽ നടത്തുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പദ്ധതിയാണേത് വി ക്യാൻ. എന്താണ് സ്കൂൾ കുട്ടികൾക്ക്, ഇവിടെ ആർക്കാണ്? സ്കൂൾ കുട്ടികൾക്കിടയിൽ നടത്തുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പദ്ധതിയുടെ പേരാണെന്ത്? വി ക്യാൻ. എന്താണ് വി ക്യാൻ? ഇപ്പോൾ ലഹരി വിരുദ്ധ പദ്ധതികളുമായി ബന്ധപ്പെട്ട് നമ്മൾ മൂന്നെണ്ണമാണ് പഠിച്ചത്. ഏതൊക്കെയാണ്? ഒന്ന് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ്, മറ്റൊന്ന് വിമുക്തി, മറ്റൊന്നാണേത് വി ക്യാൻ. ഓക്കെയാണോ? ഇപ്പോൾ ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് ആണെങ്കിൽ കലാലയങ്ങളെ ലഹരി വിമുക്തമാക്കുക, വിമുക്തി ആണെങ്കിൽ എന്താണ് കേരളത്തെ ലഹരി വിമുക്തമാക്കുക, അതുപോലെ വി ക്യാൻ ആണെങ്കിൽ എന്താണ് സ്കൂൾ കുട്ടികൾക്കിടയിൽ ലഹരി വിമുക്തതയുടെ അല്ലെങ്കിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണേത് വി ക്യാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്ലിയർ ആണേ? ഇനി നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു രണ്ട് പദ്ധതികൾ നമ്മൾ പഠിക്കുക. ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു രണ്ട് പദ്ധതികളാണ് വരുന്നത്. അതിൽ ഒരെണ്ണമാണേത് ലിപ്പ്. ഏതാണ് ലിപ്പ്? അപ്പോൾ എന്താണ് ഈ പറയുന്ന ലിപ്പ് എന്ന് പറയുന്ന പദ്ധതി? ജീവിതശൈലി രോഗങ്ങളുടെ വ്യാപനം തടയുന്നതിനായി കുട്ടികൾക്ക് ബോധവൽക്കരണം നടത്തുന്നതിന് വിവിധ വകുപ്പുകൾ സംയുക്തമായി ആരംഭിച്ച പദ്ധതിയാണേത് ലിപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം എന്താണ് ഈ പറയുന്ന ജീവിതശൈലി രോഗങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണം കൊടുക്കുക അല്ലേ കുട്ടികളിൽ? നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് വരുന്ന രോഗങ്ങളാണ്, അതായത് നമ്മുടെ തെറ്റായ ജീവിതക്രമം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ് ഏത്? ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടി, അതിനെ തടയുന്നതിന് വേണ്ടി കുട്ടികൾക്ക് വ്യക്തമായ ബോധവൽക്കരണം നൽകുക, അതിന്
വേണ്ടി ആരംഭിച്ച ഒരു പദ്ധതിയാണേത് ലിപ്പ് എന്നറിയപ്പെടുന്നത്. വിവിധ വകുപ്പുകൾ സംയുക്തമായി ആരംഭിച്ച ഒരു പദ്ധതിയാണേത് ലിപ്പ്. ഇപ്പോൾ ഓർക്കുക, ജീവിതശൈലി രോഗങ്ങളുടെ വ്യാപനം തടയുന്നതിന് വേണ്ടി കുട്ടികൾക്ക് ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യവുമായി ആരംഭിച്ച പദ്ധതിയാണേത് ലിപ്പ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഈ പറയുന്ന ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് മറ്റൊരു പദ്ധതിയും കൂടി ഉണ്ട്. ഏതാണ്? അമൃതം ആരോഗ്യം. ഏതാണ്? അമൃതം ആരോഗ്യം. എന്താണ് ഈ പദ്ധതി? ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണേത് അമൃതം ആരോഗ്യം. ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണേത് അമൃതം ആരോഗ്യം. ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് രണ്ട് പദ്ധതികളാണ് പഠിച്ചത്. ഒന്ന് അമൃതം ആരോഗ്യം, മറ്റൊന്ന് സ്കൂൾ കുട്ടികളിൽ ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യവുമായി ആരംഭിച്ച പദ്ധതി ലിപ്പ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, എന്താണ് സ്പെക്ട്രം? സ്പെക്ട്രം എന്താണ് ഈ പറയുന്ന സ്പെക്ട്രം എന്ന് പറയുന്ന പദ്ധതി? ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്ക് വേണ്ടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണേത് സ്പെക്ട്രം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശ്രദ്ധിക്കുക, എന്താണ് ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്ക് വേണ്ടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച ഒരു പദ്ധതിയാണേത് സ്പെക്ട്രം. ഓക്കെ, ഇനി എന്താണ് ശ്രുതി തരംഗം? അപ്പൊ നമ്മുടെ കേൾവിയുമായി ബന്ധപ്പെട്ട് ഒരു മൂന്ന് പദ്ധതികളാണ് വരുന്നത്. അതിലൊന്നാണേത് ശ്രുതി തരംഗം എന്ന് പറയുന്ന പദ്ധതി. എന്താണ് ഈ ഒരു ശ്രുതി തരംഗം? ബധിരരായ കുട്ടികളുടെ കോക്ലിയ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ശ്രുതി തരംഗം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പഠിച്ചു വയ്ക്കുക, അല്ലെങ്കിൽ ബധിരരായ കുട്ടികളുടെ എന്ത്, കോക്ലിയ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ, കോക്ലിയർ ട്രാൻസ്പ്ലാന്റേഷൻ അല്ലേ, അതിനു വേണ്ടി എന്ത് ചെയ്യുക, ധനസഹായം നൽകുക, അതിനുവേണ്ടി ആരംഭിച്ച ഒരു പദ്ധതിയാണേത് ശ്രുതി തരംഗം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ ഈ ഒരു കേൾവിയുമായി ബന്ധപ്പെട്ട് മറ്റു പദ്ധതികളും കൂടി വരുന്നുണ്ട്. ഒന്നേതാണ് ധ്വനി. ഏതാണ് ധ്വനി? എന്താണ് കോക്ലിയ മാറ്റിവെച്ചവർക്ക് തുടർ ചികിത്സാ സഹായം നൽകുക. ഓക്കെ, അപ്പൊ ശ്രുതി തരംഗം എന്തായിരുന്നു? കോക്ലിയ മാറ്റിവെക്കാനുള്ള ധനസഹായം, കുട്ടികൾക്ക് കോക്ലിയ മാറ്റിവെക്കാനുള്ള ധനസഹായം നൽകുന്ന പദ്ധതിയായിരുന്നു ഇത് ശ്രുതി തരംഗം. ഇനി ഈ പറയുന്ന കോക്ലിയ മാറ്റിവെച്ചവർക്ക് എന്ത് ചെയ്യണം? തുടർ ചികിത്സയ്ക്ക് പണം വേണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ധനസഹായം നൽകുന്ന പദ്ധതിയാണേത് ധ്വനി എന്നറിയപ്പെടുന്നത്. ഓക്കെയാണോ? കോക്ലിയ മാറ്റിവെച്ചവർക്ക് തുടർ ചികിത്സാ ധനസഹായം നൽകുന്ന പദ്ധതിയാണേത് ധ്വനി. ഇനി മറ്റൊരു പദ്ധതിയും കൂടി ഉണ്ട്. ഏതാണ്? കാതോരം. ഏതാണ് കാതോരം? എന്താണ് കേൾവി തകരാറുള്ള കുട്ടികൾക്ക് ചികിത്സാ സഹായം നൽകുന്ന സാമൂഹ്യ സുരക്ഷാ മിഷന്റെ പദ്ധതിയാണേത് കാതോരം. ഇവിടെയും കുട്ടികൾക്ക് തന്നെയാണ്. ഏതാണ് കേൾവി തകരാറുള്ള കുട്ടികൾക്ക് ചികിത്സാ സഹായം നൽകുന്ന ആരുടെ പദ്ധതിയാണ്? സാമൂഹ്യ സുരക്ഷാ മിഷന്റെ പദ്ധതിയാണേത് കാതോരം. ഓക്കെ, ഇപ്പൊ ശ്രുതി തരംഗം വരുന്നുണ്ട്, കാതോരം വരുന്നുണ്ട്, അതുപോലെ ധ്വനി. ഇത് മൂന്നും ഏതുമായി ബന്ധപ്പെട്ടതാണ്? കേൾവിയുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് വരുന്ന പദ്ധതികളാണ് ഈ മൂന്നെണ്ണവും. ഇനി മറ്റൊരു പദ്ധതി ശ്രദ്ധിക്കുക, ഹൃദയം. എന്തായിരിക്കും ഹൃദയം എന്ന് പറയുന്നത്? പേരിൽ തന്നെ ഉണ്ടല്ലേ, എന്താണ് ഹൃദയ വൈകല്യമുള്ളവർക്ക് ധനസഹായം കൊടുക്കുക. അപ്പൊ എന്താണ് പദ്ധതി? 18 വയസ്സിന് താഴെയുള്ള ജന്മനാ ഹൃദയ വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണേത് ഹൃദയം. എന്താണ് 18 വയസ്സിന് താഴെയുള്ള ജന്മനാ ഹൃദയ വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിക്ക് പറയുന്ന പേരാണെന്ത്? ഹൃദയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഇതൊന്ന് ഓർത്തു വെക്കുക, എന്താണ് ഹൃദയം? ഹൃദയ വൈകല്യമുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യുക? സൗജന്യ ചികിത്സ നൽകുക. ഇനി മറ്റൊന്നുണ്ട്, സമാശ്വാസം. എന്താണ് സമാശ്വാസം? മാസത്തിൽ ഒരു തവണയെങ്കിലും ഡയാലിസിസിന് വിധേയരാകുന്ന ബിപിഎൽ കുടുംബാംഗത്തിന് നൽകുന്ന ധനസഹായമാണ് ഏത് പറയുന്നത്? സമാശ്വാസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഡയാലിസിസ് നമുക്കറിയാം അല്ലേ, എന്താണ് വൃക്കയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വൃക്കയിൽ തകരാറ് വരുന്നതാണ് ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മാസത്തിൽ ഒരിക്കലെങ്കിലും എന്ത് ചെയ്യണം? ഈ പറയുന്ന ഡയാലിസിസിന് വിധേയരാകുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പൊ ഇവർക്ക് മാസത്തിൽ ഒരു തവണയെങ്കിലും ഡയാലിസിസിന് വിധേയരാകുന്ന എങ്ങനെയുള്ളവർക്കാണ്? ബിപിഎൽ കുടുംബത്തിൽ ഉൾപ്പെടുന്നവർക്ക്
ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഏത്? സമാശ്വാസം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പദ്ധതിയാണ് സമാശ്വാസം. മാസത്തിൽ ഒരു തവണയെങ്കിലും ഡയാലിസിസിന് വിധേയരാകുന്ന, എങ്ങനെയാ, BPL കുടുംബത്തിൽ ഉൾപ്പെടുന്നവർക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ്. അതോടൊപ്പം ശ്രദ്ധിക്കുക, ഇവർക്ക് നൽകുന്ന ധനസഹായം എത്രയാണെന്ന് ചോദിച്ചാൽ 1100 രൂപയാണ് ഇവർക്ക് കൊടുക്കുന്ന ധനസഹായം. ക്ലിയർ ആണല്ലോ. ഇപ്പം ഡയാലിസിസുമായി ബന്ധപ്പെട്ട് വരുന്ന പദ്ധതിയാണ് ഏത്? സമാശ്വാസം. BPL കുടുംബങ്ങൾക്ക് മാത്രമാണ് ഈ ഒരു പദ്ധതി ലഭ്യമാക്കുക. ഇനി എന്താണ് തൂവാല വിപ്ലവം? അതായത് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിന് വേണ്ടി, തടയുന്നതിന് വേണ്ടി നമ്മുടെ കേരള ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണേത്? തൂവാല വിപ്ലവം എന്നറിയപ്പെടുന്നത്. എന്താണ് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിന് കേരള ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണേത്? തൂവാല വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമ്മുടെ കോവിഡിൻ്റെ സാഹചര്യത്തിൽ, കോവിഡ് വരുന്ന ആ ഒരു സാഹചര്യത്തിലൊക്കെ ഈ പറയുന്ന തൂവാല വിപ്ലവം എന്ന് പറയുന്ന പദ്ധതി കൂടുതലായിട്ട് പ്രാധാന്യം അർഹിക്കുന്ന ഒരു പദ്ധതിയായിരുന്നു അല്ലേ. അപ്പോൾ വായുവിലൂടെ പകരുന്ന രോഗങ്ങളെ തടയുക എന്ന ലക്ഷ്യവുമായി ആരംഭിച്ച പദ്ധതിയാണേത് തൂവാല വിപ്ലവം. ഇനി എന്താണ് മെഡിസെപ്പ്? ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, എല്ലാ പരീക്ഷകളിലും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒന്നാണ് മെഡിസെപ്പ്. എന്താണ്? കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണേത് മെഡിസെപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നതാണ്. കേരള സർക്കാർ ജീവനക്കാർക്കും അതുപോലെ തന്നെ പെൻഷൻകാർക്കും എന്ത് ചെയ്യുന്നത്, അവർക്ക് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണേത് മെഡിസെപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് ആരംഭിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? 2022 ജൂലൈ 1 ഈ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത്. ഓക്കെ ആണോ? 2022 ജൂലൈ 1 ഏത് പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത്? മെഡിസെപ്പ് എന്ന് പറയുന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത്. എന്താണ് ഈ ഒരു പദ്ധതി? കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും എന്ത് കൊടുക്കുക? മെഡിക്കൽ ഇൻഷുറൻസ് നൽകുക എന്ന ലക്ഷ്യവുമായി ആരംഭിച്ചതാണ് ഇത് മെഡിസെപ്പ്. 2022 ജൂലൈ 1 ഈ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത്. ഇനി മറ്റൊരു പദ്ധതി ശ്രദ്ധിക്കുക, ആരോഗ്യ ജാഗ്രത. എന്താണ്ട് ആരോഗ്യ ജാഗ്രത? പകർച്ചവ്യാധി തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണേത് ആരോഗ്യ ജാഗ്രത. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർക്കുക. പകർച്ചവ്യാധി തടയുന്നതിനും അതുപോലെ നിയന്ത്രിക്കുന്നതിനും വേണ്ടി കേരള ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതിയാണേത് ആരോഗ്യ ജാഗ്രത എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ എന്ന് മുതലാണ് ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ, ഇത് 2018 ജനുവരി 1 ഈ ഒരു പദ്ധതി ആരംഭിച്ചത്. അപ്പോൾ ആരോഗ്യ ജാഗ്രത പദ്ധതി ആരംഭിച്ചത് എന്നാണ്? 2018 ജനുവരി 1 ഈ ഒരു പദ്ധതി ആരംഭിക്കുന്നത്. എന്താണ്? പകർച്ചവ്യാധി തടയുക അതുപോലെ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ അല്ലെങ്കിൽ കേരള ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണേത് ആരോഗ്യ ജാഗ്രത. ഇനി എന്താണ് സ്നേഹ സാന്ത്വനം? പഠിച്ചു വയ്ക്കുക, സ്നേഹ സാന്ത്വനം. എന്താണ്? എൻഡോസൾഫാൻ ദുരിത ബാധിതരായി വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്നൊരു പദ്ധതിയാണ് ഏത്? സ്നേഹ സാന്ത്വനം. ഓർക്കുക, എൻഡോസൾഫാനുമായി ബന്ധപ്പെട്ട് നമ്മൾ വേറൊരു പദ്ധതിയും കൂടെ പഠിച്ചു അല്ലെ. എന്താണ്? ആശ്വാസകിരണം, സ്പെഷ്യൽ ആശ്വാസകിരണം എന്നൊരു പദ്ധതി പഠിച്ചു. എന്താണ് എൻഡോസൾഫാൻ ബാധിതരായിട്ടുള്ള കിടപ്പ് രോഗികൾക്ക് അല്ലെ, പൂർണ്ണമായും കിടപ്പിലായവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു സ്പെഷ്യൽ ആശ്വാസകിരണം. 700 രൂപയാണ് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. ഇവിടെ എന്താ പറയുന്നത്? സ്നേഹ സാന്ത്വനം. ഇവിടെ എന്താണ്? എൻഡോസൾഫാൻ ദുരിതബാധിതരായി വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും എന്ത് കൊടുക്കുക? ധനസഹായം നൽകുന്ന പദ്ധതിയാണേത് സ്നേഹ സാന്ത്വനം. അപ്പോൾ എൻഡോസൾഫാൻ ദുരന്തവുമായി ബന്ധപ്പെട്ട രണ്ട് പദ്ധതികളാണ്, ഒന്ന് സ്നേഹ സാന്ത്വനം, മറ്റൊന്ന് സ്പെഷ്യൽ ആശ്വാസ കിരണം. ക്ലിയർ ആണേ. ഓക്കെ, ഇനി എന്താണ് സ്നേഹപൂർവം? മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് സ്നേഹപൂർവം. എന്താണ്? മാതാപിതാക്കളിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്നയാൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതാവുകയും ചെയ്യുന്ന കുട്ടികളെ അനാഥാലയങ്ങളിലേക്ക് വിടാതെ കുടുംബാംഗങ്ങളുടെ സംരക്ഷണത്തിൽ വളർത്തുന്നതിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണേത് സ്നേഹപൂർവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താണ് സംഭവം? അതായത് മാതാപിതാക്കളിൽ ഒരാൾ എന്ത് ചെയ്തു? മരണപ്പെട്ടു പോയി. എന്നാലും ജീവിച്ചിരിക്കുന്നയാൾക്ക് കുട്ടികളെ വളർത്തുന്നതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ വരുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സാമ്പത്തികമായിട്ടോ ഒക്കെ പിന്നോക്കമായി നിൽക്കുന്ന വ്യക്തികൾക്ക് കുട്ടികളെ വളർത്തുന്നതിന് വേണ്ടിയിട്ട് സൗകര്യം ഇല്ലാതെ വരുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുന്നു? ഈ കുട്ടികളെ എവിടേക്ക് വിടാതെ അനാഥാലയങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാതെ. അപ്പോൾ അങ്ങനെ ഒരാളുണ്ടല്ലേ, മാതാപിതാക്കൾ
മാതാപിതാക്കൾ ഒരാൾ ജീവിച്ചിരിപ്പുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, അവർക്ക് കുട്ടികളെ വളർത്താനുള്ള ഒരു സാഹചര്യം വരുന്നില്ല. ആ സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നു, അവരെ അനാഥാലയങ്ങളിലേക്ക് കൊണ്ട് തള്ളിവിടാതെ സ്വന്തം വീടുകളിൽ തന്നെ സംരക്ഷിക്കാൻ വേണ്ടി ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്, സ്നേഹപൂർവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് സ്നേഹപൂർവം. ക്ലിയർ ആണോ? അപ്പൊ എന്താണ്, മാതാപിതാക്കളിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്നയാൾക്ക് കുട്ടികളെ വളർത്താൻ കഴിയാതെ വരികയും ചെയ്യുന്ന, അല്ലെങ്കിൽ കുട്ടികളെ സംരക്ഷിക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്യുന്നു, കുട്ടികളെ അനാഥാലയങ്ങളിലേക്ക് കൊണ്ടുവിടാതെ സ്വന്തം വീടുകളിൽ വളർത്താൻ വേണ്ടി അവർക്ക് സംരക്ഷണം, അല്ലെങ്കിൽ സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഇത് സ്നേഹപൂർവം. 2013 നവംബർ മുതലാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചത്. ക്ലിയർ ആണല്ലോ? അപ്പൊ സ്നേഹ സാന്ത്വനം എന്താണെന്ന് മനസ്സിലായി. എൻഡോസൾഫാനുമായി ബന്ധപ്പെട്ടതാണ്. ഇതെന്താണ്? സ്നേഹപൂർവം. ഇനി ഈ പറയുന്ന സ്നേഹപൂർവം എന്ന പേരിൽ മറ്റൊരു പദ്ധതിയും കൂടി നിലവിലുണ്ട്. സ്നേഹപൂർവം എന്ന പേരിൽ മറ്റൊരു പദ്ധതിയും കൂടി ഉണ്ട്. അത് ഓർക്കുക. എന്താണ്? സംസ്ഥാനത്തെ എയ്ഡ്സ് ബാധിതരായിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന ധനസഹായ പദ്ധതിയുടെ പേരും എന്ത് തന്നെയാണ്? സ്നേഹപൂർവം എന്ന് തന്നെയാണ്. സംസ്ഥാനത്തെ എയ്ഡ്സ് ബാധിതരായ കുട്ടികൾക്കുള്ള ധനസഹായ പദ്ധതിയുടെ പേരും എന്താണ്? ഏതാണ്? സ്നേഹപൂർവം. നമ്മൾ ആദ്യം ഒരു പദ്ധതി പഠിച്ചു. ഏതാണ്? എയ്ഡ്സുമായി ബന്ധപ്പെട്ട ഒരെണ്ണം ആയുർദളം പഠിച്ചു അല്ലെ. എയ്ഡ്സ് ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതി ാണ് ആയുർദളം. ഇവിടെ എന്താണ്? സ്നേഹപൂർവം എന്ന പേരിൽ മറ്റൊരു പദ്ധതിയും കൂടി ഉണ്ടെന്ന് പറഞ്ഞു. അത് ഏത് പദ്ധതിയാണ്? സംസ്ഥാനത്തെ എയ്ഡ്സ് ബാധിതരായ കുട്ടികൾക്കുള്ള ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഏത്? സ്നേഹപൂർവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ സ്നേഹപൂർവം എന്ന പേരിൽ രണ്ട് പദ്ധതികളാണ് നിലവിൽ ഉള്ളത്. ഇനി അടുത്തൊരു പദ്ധതി നമുക്ക് നോക്കാം. പദ്ധതിയുടെ പേരാണ് സാന്ത്വനം. എന്താണ്? കിടപ്പിലായ രോഗികളെ വീടുകളിലെത്തി പരിചരിക്കുന്ന ചികിത്സാ പദ്ധതിക്ക് പറയുന്ന പേരാണെന്ത്? സാന്ത്വനം. വേറൊന്നുമില്ല. കിടപ്പിലായ രോഗികൾ എന്ത് ചെയ്യുന്നുണ്ട്? ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തി പരിചരിക്കുന്നുണ്ട്. അവർക്ക് നൽകുന്ന ചികിത്സാ പദ്ധതിയാണ് ഏത് പറയുന്നത്? സാന്ത്വനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കിടപ്പിലായ രോഗികളെ വീടുകളിലെത്തി പരിചരിക്കുന്ന ചികിത്സാ പദ്ധതി ആണ് ഏത് പറയുന്നത്? സാന്ത്വനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ. ഇനി മറ്റൊരു പദ്ധതിയാണ് സ്വാസ്ഥ്യം. എന്താണ് സ്വാസ്ഥ്യം? അർബുദം നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പാക്കാനുമുള്ള ഒരു ബോധവൽക്കരണ പദ്ധതിയാണ് ഏത്? സ്വാസ്ഥ്യം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്യാൻസറിനെ നേരത്തെ തന്നെ കണ്ടെത്തി ചികിത്സിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ ബോധവൽക്കരണം നടത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടുകൂടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത്? സ്വാസ്ഥ്യം. ഇത് ആരാണ് നടപ്പിലാക്കുന്നതെന്ന് ചോദിച്ചാൽ കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പും അതുപോലെ തന്നെ കുടുംബശ്രീ മിഷനും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ഓക്കെ. അപ്പോൾ ആരോഗ്യ വകുപ്പും അതുപോലെ തന്നെ കുടുംബശ്രീയും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത്? സ്വാസ്ഥ്യം എന്നറിയപ്പെടുന്നത്. എന്ന് മുതലാണ് ഇത് ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ 2015 മുതൽ ആരംഭിച്ച പദ്ധതിയാണ് ഏത്? സ്വാസ്ഥ്യം. അപ്പോൾ ഓർക്കുക, ക്യാൻസർ നേരത്തെ കണ്ടെത്തി തടയാനും അതുപോലെ ചികിത്സ ഉറപ്പാക്കാനും വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ് ഏത് പറയുന്നത്? സ്വാസ്ഥ്യം, ബോധവൽക്കരണ പദ്ധതിയാണ്. ആരോഗ്യ വകുപ്പും അതുപോലെ കുടുംബശ്രീയും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. എന്ന് മുതലാണ് ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ 2015 മുതലാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചത്. ഇനി മറ്റൊരു പദ്ധതിയുണ്ട്, മിഠായി. എന്തായിരിക്കും? കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണേത്? മിഠായി. അപ്പൊ എന്താണ്? കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിന് വേണ്ടി ആരംഭിച്ചതാണ്? കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണേത്? മിഠായി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി മറ്റൊരു പദ്ധതി ശ്രദ്ധിക്കുക, സ്നേഹക്കൂട്. എന്താണിത്? മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സുഖം പ്രാപിച്ചവർക്കുള്ള കേരള സർക്കാർ പുനരധിവാസ പദ്ധതി. നമുക്കറിയാം മാനസിക രോഗ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് എന്താണ് സുഖം പ്രാപിച്ചവർക്ക്, ചില ആൾക്കാരെ ഒന്നും ഏറ്റെടുക്കാൻ ആരുമില്ലാതെ വരും അല്ലെ. മാനസിക രോഗികളായിട്ട് അവരെ ആശുപത്രിയിൽ കൊണ്ടിട്ടാൽ ഒരുപക്ഷെ അവരെ തിരിച്ച് ഏറ്റെടുക്കാൻ ആരുമില്ലാത്ത ഒരവസ്ഥ വരുന്ന സന്ദർഭത്തിൽ അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? സ്നേഹക്കൂട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇമ്പോർട്ടൻ്റ് ആണേ. അപ്പോൾ എന്താണ് സ്നേഹക്കൂട്? മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സുഖം പ്രാപിച്ചവർക്കുള്ള കേരള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയാണ് ഏത്? സ്നേഹക്കൂട് എന്ന് അറിയപ്പെടുന്നത്. ഇനി ശ്രദ്ധിക്കാം, വഴികാട്ടി. എന്താണ് വഴികാട്ടി? യാത്രയ്ക്കിടെ അപകടത്തിൽപ്പെടുന്നവർക്കും മറ്റ് ദേഹാസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുന്നവർക്കും പ്രഥമ ശുശ്രൂഷ നൽകി വൈദ്യസഹായം നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ഏത്? വഴികാട്ടി. അല്ലേ, നമുക്കറിയാം റോഡ് അപകടങ്ങളിൽ പെടുന്ന ആൾക്കാരുണ്ടാകാം, യാത്രയ്ക്കിടെ അപകടങ്ങളിൽ പെടുന്ന ആൾക്കാരുണ്ടാകാം, അല്ലെങ്കിൽ ദേഹാസ്വാസ്ഥ്യം നമുക്കറിയാം ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ എന്താണ് കുഴഞ്ഞു വീഴുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുക? പ്രഥമ ശുശ്രൂഷ നൽകി വൈദ്യസഹായം
ലഭ്യമാക്കുന്ന കേരള സർക്കാരിൻ്റെ മറ്റൊരു പദ്ധതിയാണ് ഇത്. വഴികാട്ടി എന്ന പേരിൽ അറിയപ്പെടുന്നത്. റോഡ് അപകടങ്ങളല്ല വരുന്നത്, എന്താണ് യാത്രക്കിടെ ഉണ്ടാകുന്ന അപകടങ്ങളോ അല്ലെങ്കിൽ എന്താണ് ദേഹാസ്വാസ്ഥ്യങ്ങളോ തുടങ്ങിയവയ്ക്കൊക്കെ പ്രഥമ ശുശ്രൂഷ നൽകുക, അതുപോലെ തന്നെ വൈദ്യസഹായം കൊടുക്കുക തുടങ്ങിയവയ്ക്ക് വേണ്ടിയിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഇത്. വഴികാട്ടി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി എന്താണ് മിഴി? ഇതും മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് മിഴി എന്ന് പറയുന്നത്. എന്തായിരിക്കും, എന്തുമായി ബന്ധപ്പെട്ടതായിരിക്കും? കാഴ്ച വൈകല്യം അല്ലേ, കാഴ്ച വൈകല്യം. അപ്പോൾ കാഴ്ച അല്ലെങ്കിൽ കണ്ണുമായി ബന്ധപ്പെട്ട് വരുന്നതായിരിക്കും മിഴി എന്ന് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം. എന്താണ് പദ്ധതി? ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിൻ്റെ ഒരു പദ്ധതിയാണ്. ഇതെന്താണെന്ന് വെച്ചാൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യമായി കണ്ണടകൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് ഇത്. മിഴി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ ആണോ, ക്ലിയർ ആണോ? അപ്പം മിഴി എന്ന് വെച്ചാൽ എന്താണ്? കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്ക് സർക്കാർ സ്കൂളിലെ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിലൊക്കെ കുട്ടികൾക്ക് സൗജന്യമായി എന്ത് ചെയ്യുക, കണ്ണടകൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? മിഴി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് ആരുടെ പദ്ധതിയാണെന്ന് ചോദിച്ചാൽ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിൻ്റെ പദ്ധതിയാണ് മിഴി. ഇനി ശ്രദ്ധിക്കുക, ജീവനി. എന്താണ് ജീവനി എന്ന് പറയുന്ന പദ്ധതി? കോളേജ് വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിനുമായി ആരംഭിച്ച പദ്ധതിയാണ് ഏത്? ജീവനി എന്ന പേരിൽ അറിയപ്പെടുന്നത് അല്ലേ. കൗമാരക്കാരായ ആളുകളിൽ എന്താണ് ആത്മഹത്യാ പ്രവണത കൂടിപ്പോയ ഒരു സാഹചര്യത്തിൽ നടപ്പിലാക്കിയൊരു പദ്ധതിയാണ് ഏത്? ജീവനി എന്നറിയപ്പെടുന്നത്. കോളേജ് വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിനും വേണ്ടി ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ജീവനി. ഓക്കെ ആണല്ലോ. ഇനി എന്താണ് കെയർ ഓൺ വീൽസ്? ശ്രദ്ധിക്കുക, ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഏർപ്പെടുത്തിയ സഞ്ചരിക്കുന്ന ക്ലിനിക്കുകൾക്ക് പറയുന്ന പേരാണ് എന്ത്? കെയർ ഓൺ വീൽസ്. ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ രണ്ട് പദ്ധതികൾ മുന്നേ പറഞ്ഞിരുന്നു. ഏതൊക്കെയാണ്? ഒന്ന് അമൃതം ആരോഗ്യം, മറ്റൊന്ന് ലിപ്പ്. അപ്പൊ ഇവിടെ എന്താണ് കെയർ ഓൺ വീൽസ്? എന്താണ് കെയർ ഓൺ വീൽസ് എന്ന് പറയുന്നത്? ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഏർപ്പെടുത്തിയ സഞ്ചരിക്കുന്ന ക്ലിനിക്കുകൾ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? കെയർ ഓൺ വീൽസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനിയുണ്ട് കെയർ ഓൺ വേവ്സ്. രണ്ടും തമ്മിൽ മാറരുത്. കെയർ ഓൺ വീൽസ് ആകുമ്പോൾ എന്താണ് ജീവിതശൈലി രോഗങ്ങളെ, അതുപോലെ തന്നെ എന്താണ് കെയർ ഓൺ വേവ്സ്, ജീവിതശൈലി എന്താണ് കെയർ ഓൺ വീൽസ് എന്ന് പറയുമ്പോൾ എന്താണ് ജീവിതശൈലി രോഗങ്ങളെ തന്നെയാണ് അവിടെ എന്താണ് ചെയ്യുന്നത്, അതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ള സഞ്ചരിക്കുന്ന ക്ലിനിക്കുകൾക്ക് പറയുന്ന പേരാണെന്ത്? കെയർ ഓൺ വീൽസ് എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ എന്താണ് കെയർ ഓൺ വേവ്സ്? വേവ്സ് എന്തായിരിക്കും? അപ്പോൾ തുരുത്തുകളിലും വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലും താമസിക്കുന്നവർക്ക് വേണ്ടി ബോട്ടുകളിൽ സജ്ജീകരിച്ചിട്ടുള്ള ജീവിതശൈലി ക്ലിനിക്കുകൾക്ക് പറയുന്ന പേരാണ് എന്ത്? കെയർ ഓൺ വേവ്സ്. വേവ്സ് വേവ്സ് എന്ന് പറയുമ്പോൾ തിര എന്ന പേരിൽ ഓർത്താലും മതി, അപ്പോൾ നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ എന്താണ് വെള്ളവുമായി ബന്ധപ്പെട്ട് വരുന്നത്? അപ്പോൾ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് ബോട്ടുകളിൽ സജ്ജീകരിച്ചിട്ടുള്ള ജീവിതശൈലി ക്ലിനിക്കുകളാണ് ഇത്. കെയർ ഓൺ വേവ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ രണ്ട് പദ്ധതികൾ പറഞ്ഞു, കെയർ ഓൺ വീൽസും ഉണ്ട്, കെയർ ഓൺ വേവ്സും ഉണ്ട്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ഇനി ശ്രദ്ധിക്കാം, എന്താണ് ഉഷസ്? ഇതും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ഉഷസ്. കേരളത്തിലെ നഗരചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കി വരുന്ന ഒരു പദ്ധതിയാണ് ഇത് ഉഷസ്. ഓർക്കുക, കേരളത്തിലെ നഗരചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരായ ആളുകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി കേരള സർക്കാർ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കി വരുന്ന ഒരു പദ്ധതിയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഉഷസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടി ആരംഭിച്ച പദ്ധതികളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആവാസ്. എന്താണ് ആവാസ്? എന്താണ് ഈ പറയുന്ന ആവാസ് എന്ന് പറയുന്ന പദ്ധതി? ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച ചികിത്സാ സഹായ പദ്ധതി. ഏതാണ് ചികിത്സാ സഹായ പദ്ധതിയാണ് ഏത്? ആവാസ്. ഓർക്കുക, ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടി നമ്മുടെ കേരള സർക്കാർ ആരംഭിച്ച ചികിത്സാ സഹായ പദ്ധതിക്ക് പറയുന്ന പേരാണ് എന്ത്? ആവാസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടി ആരംഭിച്ച മറ്റൊരു പദ്ധതിയുണ്ട്, ചങ്ങാതി. എന്താണ് ചങ്ങാതി? ഇതെന്താണ് ഈ പദ്ധതി? ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്ന സാക്ഷരതാ മിഷന്റെ ഒരു പദ്ധതിയാണ് ഏത്?
ചങ്ങാതി. അപ്പൊ അവർക്ക് മലയാളം അറിയാത്തത് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നുണ്ട് അല്ലെ. അപ്പൊ അതിനു വേണ്ടി, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവരെ മലയാളം പഠിപ്പിക്കുക, ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാക്ഷരതാ മിഷന്റെ ഒരു പദ്ധതിയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ചങ്ങാതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി ഈ പറയുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടി മറ്റൊരു പദ്ധതിയും കൂടി ഉണ്ട്. ഏതാണ്? അപ്നാഘർ. ഏതാണ് അപ്നാഘർ? എന്തായിരിക്കും അഘർ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം എന്താണ്? ഒരു വീട് അല്ലെ. വീട് എന്നതാണ് ഘർ എന്ന വേടിന്റെ മീനിങ്. അപ്പൊ എന്താണ്? അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി, അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി താമസ സൗകര്യം ഒരുക്കുന്ന പദ്ധതി, അവർക്ക് വീട് കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് താമസ സൗകര്യം ഒരുക്കുക, അതിന് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ് ഏത്? അപ്നാഘർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെയാണോ? അപ്പൊ അതിഥി തൊഴിലാളികൾക്ക് താമസ സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണേത് അപ്നാഘർ. ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞത് ആവാസ് പറഞ്ഞു, ചികിത്സാ സഹായം കൊടുക്കുന്ന പദ്ധതി, ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ചികിത്സാ സഹായം കൊടുക്കുന്ന പദ്ധതി ആവാസ്. അതുപോലെ തന്നെ പറഞ്ഞ പേരെന്താണ്? അപ്നാഘർ എന്ന് പറയുന്നത് എന്താണ്? അതിഥി തൊഴിലാളികൾക്ക് താമസ സൗകര്യം ഒരുക്കുന്നതാണ്. മറ്റൊന്ന് പറഞ്ഞത് ചങ്ങാതി. എന്താണ്? ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്ന പദ്ധതിയാണേത് ചങ്ങാതി. ക്ലിയർ ആണേ. ഇനി മറ്റൊരു പദ്ധതിയാണ് ഒപ്പം. എന്താണിത്? കേരള സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ടെലി കൗൺസിലിംഗ് പദ്ധതിയാണേത് ഒപ്പം. എന്താണ്? കേരള സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ടെലി കൗൺസിലിംഗ് പദ്ധതിക്ക് പറയുന്ന പേരാണ് ഒപ്പം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുകൂടെ ഒന്ന് ഓർത്തുവെക്കുക. ഇനി മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ, കാസ്പ്. എന്താണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി? ഇതിന്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചു വെക്കുക. എന്താണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്നതാണ് ഏതിന്റെ പൂർണ്ണരൂപം? കാസ്പ് എന്ന് പറയുന്ന പദ്ധതിയുടെ പൂർണ്ണരൂപം. ഇതെന്താണ്? കേരള സർക്കാരിന്റെ മുഴുവൻ ആരോഗ്യക്ഷേമ പദ്ധതിയും ഏകോപിപ്പിച്ച് നടത്തുന്ന നവീന ആരോഗ്യ പദ്ധതിക്ക് പറയുന്ന പേരാണെന്ത്? കാസ്പ്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഓർത്തുവയ്ക്കുക. എന്താണ് കേരള സർക്കാരിന്റെ മുഴുവൻ ആരോഗ്യക്ഷേമ പദ്ധതികളും ഏകോപിപ്പിച്ച് നടത്തുന്ന നവീന ആരോഗ്യ പദ്ധതിക്ക് പറയുന്ന പേരാണെന്ത്? കാസ്പ് അല്ലെങ്കിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തൊരു പദ്ധതിയാണ് കനിവ്. പേരെന്താണ്? കനിവ്. ഓക്കെ, എന്താണ് ഈ ഒരു പദ്ധതി? വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർ, അതുപോലെ കിടപ്പ് രോഗികൾ, തീവ്ര മാനസിക രോഗികൾ എന്നിവർക്ക് ഭക്ഷണം, മരുന്ന്, പരിചരണം എന്നിവ നൽകുന്നതിന് വേണ്ടിയുള്ള സർക്കാർ പദ്ധതിയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? കനിവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? വീടുകളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ കിടപ്പ് രോഗികൾ, അല്ലെങ്കിൽ തീവ്ര മാനസിക രോഗികൾ തുടങ്ങിയവർക്ക് മരുന്ന്, ഭക്ഷണം, പരിചരണം എന്നിവ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണേത് കനിവ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. എന്താണ് കനിവ് 108 എന്ന പേരിൽ മറ്റൊരു പദ്ധതിയും കൂടി നടപ്പിലാക്കി വരുന്നുണ്ട്. അപ്പൊ കനിവ് എന്താണെന്ന് കിട്ടി. ഇനി എന്താണ് കനിവ് 108? എന്തായിരിക്കും 108? നമുക്കറിയാം എന്താണ് ആംബുലൻസ് അല്ലെ. അപ്പൊ എന്തായിരിക്കും ഇവിടെ വരുന്നത്? റോഡ് അപകടങ്ങളിൽ പെടുന്നവർ ആദ്യ മണിക്കൂറിൽ തന്നെ അടിയന്തര ചികിത്സ ലഭ്യമാക്കാനായി സംസ്ഥാനമൊട്ടാകെ കേരള സർക്കാർ നടപ്പിലാക്കിയ സൗജന്യ ആംബുലൻസ് ശൃംഖലയാണേത് കനിവ് 108 അല്ലെ. എന്താണ് റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് ആദ്യ മണിക്കൂറിൽ തന്നെ അടിയന്തര ചികിത്സ ലഭ്യമാക്കുന്നതിന് വേണ്ടി കേരളമൊട്ടാകെ നടപ്പിലാക്കി വരുന്ന സൗജന്യ ആംബുലൻസ് ശൃംഖലയാണേത് കനിവ് 108. കനിവ് എന്താണെന്ന് പറഞ്ഞു. അതായത് വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവരും രോഗികളായിട്ടുള്ള ആളുകൾക്കൊക്കെ മരുന്ന്, ഭക്ഷണം, ചികിത്സ തുടങ്ങിയവയൊക്കെ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ് കനിവ് എന്ന് പറയുന്നത്. ഇവിടെ കനിവ് 108 ആണെങ്കിൽ എന്താണ് സൗജന്യ ആംബുലൻസ് ശൃംഖലയാണേത് കനിവ് 108. ഓക്കെയാണല്ലോ. ഇനി ശ്രദ്ധിക്കുക. എൻ്റെ കൂട്. എന്താണ് എൻ്റെ കൂട്? വഴിയോരങ്ങളിൽ അലഞ്ഞു തിരിയുന്നവർക്ക് രാത്രി വിശ്രമ സ്ഥലം ഒരുക്കുന്ന പദ്ധതിയാണേത് എൻ്റെ കൂട്. എന്താണ് വഴിയോരങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവർക്ക് എന്ത് ചെയ്യുക? താമസ സൗകര്യം, രാത്രി സമയത്ത് വിശ്രമ സ്ഥലം ഒരുക്കുന്ന ഒരു പദ്ധതിയാണേത് എൻ്റെ കൂട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ശ്രദ്ധിക്കുക. നിരാമയ. എന്താണ് നിരാമയ? ഓട്ടിസം, സെറിബ്രൽ പാൾസി, അതുപോലെ ബുദ്ധിവൈകല്യം തുടങ്ങിയ രോഗാവസ്ഥയിലുള്ളവർക്ക് 100,000 രൂപയുടെ ഇൻഷുറൻസ് നൽകുന്ന പദ്ധതിയാണ് ഏത്? നിരാമയ. ഏതൊക്കെ രോഗമാണ്? ഓട്ടിസം, സെറിബ്രൽ പാഴ്സി, അതുപോലെ ബുദ്ധി വൈകല്യം തുടങ്ങിയവ ഉള്ളവർക്ക് എന്ത് ചെയ്യുന്നു? 100,000 രൂപയുടെ ഇൻഷുറൻസ് നൽകുന്ന പദ്ധതിയാണേത് നിരാമയ. പഠിച്ചോളണേ നിരാമയ. ഓക്കെയാണോ?
ഓട്ടിസം, സെറിബ്രൽ പാഴ്സി, ബുദ്ധി വൈകല്യം തുടങ്ങിയവ ഉള്ളവർക്ക് എന്ത് ചെയ്യുന്നു, 100,000 രൂപയുടെ ഇൻഷുറൻസ് നൽകുന്ന പദ്ധതിയാണേത്, നിരാമയ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ശ്രദ്ധിക്കുക, എന്താണ് പ്രതീക്ഷ? എന്താണ് പ്രതീക്ഷ? മാനസിക വെല്ലുവിളി നേരിടുന്നവരെ, ആരാണ് മാനസിക വെല്ലുവിളി നേരിടുന്നവരെ, സന്നദ്ധ സംഘടനകൾ വഴി പുനരധിവസിപ്പിക്കാൻ വേണ്ടി കേരള സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണേത്, പ്രതീക്ഷ. എന്താണ് മാനസിക വെല്ലുവിളി നേരിടുന്നവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പ്രതീക്ഷ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ശ്രദ്ധിക്കുക, സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കുന്ന സ്കൂൾ തല ആരോഗ്യ പദ്ധതിയുണ്ട്, പേരെന്താണ്, ബാലമുകുളം. പഠിച്ചോളണേ, എന്താണ് ബാലമുകുളം? സംസ്ഥാന ആയുർവേദ വകുപ്പ്, ആരുടെയാണ്, ആയുർവേദ വകുപ്പ് നടപ്പിലാക്കുന്ന സ്കൂൾ തല ആരോഗ്യ പദ്ധതി അല്ലേ, സ്കൂൾ തല ആരോഗ്യ പദ്ധതിയാണേത്, ബാലമുകുളം എന്ന പേരിൽ അറിയപ്പെടുന്ന ആരോഗ്യ വകുപ്പ്, ആരുടെയാണ്, ആയുർവേദ വകുപ്പിൻ്റെ പദ്ധതിയാണ്, സ്കൂൾ തലത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണേത്, ബാലമുകുളം. ക്ലിയർ ആണേ. ഇനി ശ്രദ്ധിക്കുക, സമഗ്ര. എന്താണ് സമഗ്ര? കുടുംബശ്രീ സൂക്ഷ്മ സംരംഭങ്ങളിൽ നിന്ന് ബൃഹത് പദ്ധതികളിലേക്ക് നീങ്ങുന്നതിൻ്റെ ഭാഗമായി ആവിഷ്കരിച്ച പദ്ധതി. നമുക്കറിയാം കുടുംബശ്രീയുടെ ചെറുകിട സംരംഭങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ, അതിൽ നിന്ന് മാറിയിട്ട് എന്താണ് ഇപ്പോൾ ബൃഹത് സംരംഭങ്ങളിലേക്കൊക്കെ മാറുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്, സമഗ്ര എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ കുടുംബശ്രീ സൂക്ഷ്മ സംരംഭങ്ങളിൽ നിന്ന് ബൃഹത് പദ്ധതികളിലേക്ക് നീങ്ങുന്നതിൻ്റെ ഭാഗമായി ആവിഷ്കരിച്ച പദ്ധതിയാണ് ഏത്, സമഗ്ര. ഇനി മറ്റൊന്നാണ് സനാഥ ബാല്യം. സനാഥ ബാല്യം എന്താണ്? അനാഥരായ കുട്ടികൾക്ക് ആരോഗ്യപൂർണവും സന്തോഷദായകവുമായ ജീവിതം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണേത്, സനാഥ ബാല്യം. അങ്ങനെയുള്ളവർക്കാണ്, അനാഥരായ കുട്ടികൾക്ക് ആരോഗ്യപൂർണവും അതുപോലെ സന്തോഷദായകവുമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച കേരള സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണേത്, സനാഥ ബാല്യം എന്ന് അറിയപ്പെടുന്നു. ഇനി എന്താണ് സ്നേഹധാര? സ്നേഹധാര ഇത് എന്താണെന്ന് ചോദിച്ചാൽ, വളർച്ചാ വൈകല്യമുള്ള 12 വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക് സൗജന്യമായി എന്ത് ആയുർവേദ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് സ്നേഹധാര. ഓക്കെ, ഓർത്ത് വയ്ക്കുക. എന്താണ് വളർച്ചാ വൈകല്യമുള്ള, എത്ര, 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യമായി ഏത് ചികിത്സയാണ്, ആയുർവേദ ചികിത്സ നൽകുന്ന പദ്ധതിയാണേത്, സ്നേഹധാര എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ. എത്ര വയസ്സ് വരെയാണ്, 12 വയസ്സ് വരെയാണ്. എങ്ങനെയുള്ളവർക്കാണ്, വളർച്ചാ വൈകല്യമുള്ളവർക്കാണ്. ഏത് കൊടുക്കുന്നതാണ്, ആയുർവേദ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് സ്നേഹധാര. ഇനി എന്താ സാഫല്യം? സാഫല്യം എന്താണെന്ന് വെച്ചാൽ, വീടും വസ്തുവും ഇല്ലാത്തവർക്ക് ഫ്ളാറ്റുകൾ നിർമ്മിച്ച് നൽകുന്ന പദ്ധതിയാണേത്, സാഫല്യം. ഇപ്പം വീടും വസ്തുവും ഒന്നും ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യുക, ആ ഫ്ളാറ്റുകൾ നിർമ്മിച്ച് നൽകുന്ന പദ്ധതിയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്, സാഫല്യം എന്നറിയപ്പെടുന്നത്. അതുപോലെ എന്താണ് ജീവനം? ജീവനം എന്ന പദ്ധതി ശ്രദ്ധിക്കുക. ജീവനി എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ജീവനം എന്താണെന്ന് ചോദിച്ചാൽ, കുറ്റകൃത്യത്തിന് ഇരയായി മരണപ്പെട്ടവരുടെ ആശ്രിതർക്കും പരുക്ക് പറ്റിയവർക്കും വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച ഒരു സ്വയം തൊഴിൽ പദ്ധതിയാണേത്, ജീവനം. ജീവനം ഓക്കെ, എന്താണ് ഒരു സ്വയം തൊഴിൽ പദ്ധതിയാണ്, എങ്ങനെയുള്ളവർക്കാണ്, കുറ്റകൃത്യത്തിന് ഇരയായി മരണപ്പെട്ടവരുടെ ആശ്രിതർക്കും പരുക്ക് പറ്റിയവർക്കും വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച ഒരു സ്വയം തൊഴിൽ പദ്ധതിയാണേത്, ജീവനം. അതുപോലെ ശരണബാല്യം. ശരണബാല്യം, ബാലവേല, ബാലഭിക്ഷാടനം, തെരുവ് ബാല്യ വിമുക്ത കേരളം എന്ന ലക്ഷ്യത്തിന് വേണ്ടി വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണേത്, ശരണ ബാല്യം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പം എന്താണ്, ബാലവേല തടയുക എന്നത് തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ബാലവേല തടയുന്നതിന് വേണ്ടി വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച ഒരു പദ്ധതിയാണേത്, ശരണ ബാല്യം എന്ന് അറിയപ്പെടുന്നു. മറ്റൊന്നുണ്ട് ഭൂമിക. ഭൂമിക എന്ന പേരിൽ വേറെയും പദ്ധതികൾ വരുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, ലിംഗ പദവിയുമായി ബന്ധപ്പെട്ട അതിക്രമങ്ങൾക്ക് ഇരയാകുന്നവർക്ക് വൈദ്യസഹായവും നിയമസഹായവും കൗൺസിലിംഗും നൽകുന്നതിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണേത്, ഭൂമിക. ഓക്കെയാണോ. ലിംഗ പദവിയുമായി ബന്ധപ്പെട്ട അതിക്രമങ്ങൾക്ക് ഇരയാകുന്നവർക്ക് എന്തൊക്കെ കൊടുക്കുക, വൈദ്യസഹായം കൊടുക്കുക, അതുപോലെ തന്നെ നിയമസഹായം കൊടുക്കുക, കൗൺസിലിംഗ് നൽകുക തുടങ്ങിയവയ്ക്ക് വേണ്ടിയിട്ട് കേരള സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയാണേത്, ഭൂമിക എന്ന പേരിൽ അറിയപ്പെടുന്നു. നെക്സ്റ്റ് എന്താണ് ക്യാഷ്?
എന്താണ്ട് കേരള അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ് ഫോർ ഹോസ്പിറ്റൽസ്. കേരള അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ് ഫോർ ഹോസ്പിറ്റൽസ് എന്താണിത്? എല്ലാ പൊതുമേഖലാ ആശുപത്രികളിലും മിനിമം നിലവാരമുള്ള സേവനം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പദ്ധതിയാണേത്? ക്യാഷ് എന്ന പേരിൽ അറിയപ്പെടുന്ന അല്ലേ, കേരള അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ് ഫോർ ഹോസ്പിറ്റൽസ്. അതായത് ഓരോ ഹോസ്പിറ്റൽസിനും എന്ത് കൊടുക്കുക? ഗ്രേഡിംഗ് കൊടുക്കുക. അതുതന്നെയാണ് ഏതിലൂടെ ഉദ്ദേശിക്കുന്നത്? ക്യാഷിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആ ഗ്രേഡിങ്ങിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുക? അവിടെ നിലവാരം ഉയർത്തിയെടുക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. എല്ലാ പൊതുമേഖലാ ആശുപത്രികളിലും മിനിമം നിലവാരമുള്ള സേവനം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച പദ്ധതിയാണേത്? ക്യാഷ്. എന്താണ് കേരള അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ് ഫോർ ഹോസ്പിറ്റൽസ്? ഇനി എന്താണ് ജാതക്? പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി ബ്ലോക്കിലെ കുട്ടികളുടെ പോഷകാഹാര സ്ഥിതി കൃത്യസമയത്ത് നിരീക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി രൂപം നൽകിയതാണ് ഏത്? ജാതക് എന്ന് പറയുന്നൊരു പ്രോജക്റ്റ്. അപ്പോൾ എന്താണ്, പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി ബ്ലോക്കിലെ കുട്ടികളുടെ പോഷക ആഹാര സ്ഥിതി കൃത്യസമയത്ത് നിരീക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപം നൽകിയതാണ് ഏത്? ജാതക്. ഇനി അടുത്തൊരു പദ്ധതി ഏതാണ്? ശലഭം. ഏതാണ് ശലഭം? എന്താണ് ശലഭം? സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന എല്ലാ കുട്ടികളെയും സമഗ്ര പരിശോധനകൾക്ക് വിധേയമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ് ഏത്? ശലഭം. സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന എല്ലാ കുട്ടികളെയും സമഗ്ര പരിശോധനകൾക്ക് വിധേയമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ് ഏത്? ശലഭം. അതുപോലെ പ്രത്യാശ. ഈ പ്രത്യാശ എന്ന പേരിൽ ഒരു രണ്ട് പദ്ധതികളാണ് വരുന്നത്. ആദ്യം നമുക്ക് എന്താണ് പ്രത്യാശ പദ്ധതി എന്ന് നോക്കാം. പ്രത്യാശ എന്ന് വെച്ചാൽ കേരളത്തിലെ പുനരധിവാസ കേന്ദ്രങ്ങളിൽ താമസിക്കുന്ന അന്യ സംസ്ഥാനക്കാരെ സ്വന്തം സംസ്ഥാനത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതി ഏതാണ്? പ്രത്യാശയാണ്. അപ്പോൾ പുനരധിവാസ കേന്ദ്രങ്ങളിൽ താമസിക്കുന്ന അന്യ സംസ്ഥാനക്കാരായിട്ടുള്ളവരെ എന്ത് ചെയ്യുക? സ്വന്തം സംസ്ഥാനത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതി ഏതാണ്? പ്രത്യാശ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ ഈ പ്രത്യാശ എന്ന പേരിൽ മറ്റൊരു പദ്ധതിയും കൂടിയുണ്ട്. അതെന്താണ്? സാമ്പത്തികമായി പിന്നോക്കമുള്ള മാതാപിതാക്കൾക്ക് അവരുടെ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിക്കുന്നതിന് സഹായിക്കുന്ന കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ പദ്ധതിയും ഏത് തന്നെയാണ്? പ്രത്യാശ പദ്ധതി എന്നറിയപ്പെടുന്നുണ്ട്. ഓക്കെയാണോ? അപ്പോൾ സാമ്പത്തികമായി പിന്നോക്കമുള്ള മാതാപിതാക്കൾക്ക് അവരുടെ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിക്കുന്നതിന് സഹായിക്കുന്ന കേരള സാമൂഹ്യ നീതി വകുപ്പിൻ്റെ പദ്ധതിയാണേത്? കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ പദ്ധതിയാണേത്? പ്രത്യാശ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ പ്രത്യാശ എന്ന പേരിൽ രണ്ട് പദ്ധതികളുണ്ട്. ഒന്ന് കേരളത്തിലെ പുനരധിവാസ കേന്ദ്രങ്ങളിൽ താമസിക്കുന്ന അന്യ സംസ്ഥാനക്കാരെ സ്വന്തം സംസ്ഥാനത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി ഏതാണ്? പ്രത്യാശയാണ്. അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മാതാപിതാക്കൾക്ക് പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ച് അയക്കുന്നതിന് വേണ്ടിയിട്ട് ധനസഹായം നൽകുന്ന പദ്ധതിയും ഏത് തന്നെയാണ്? പ്രത്യാശയാണ്. കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ പദ്ധതിയാണ് ഇത്. പ്രത്യാശ. ഓക്കെയാണല്ലോ. അടുത്തത് നമുക്ക് ഭിന്നശേഷിക്കാർക്കുള്ള പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് അനുയാത്ര. ഏതാണ് പദ്ധതിയുടെ പേര് ഓർക്കുക? എന്താണ്? അനുയാത്ര. അനുയാത്ര. എന്താണ് അനുയാത്ര? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വയ്ക്കുക. സംസ്ഥാനത്തെ ഭിന്നശേഷി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ഏത് പറയുന്നത്? അനുയാത്ര എന്നറിയപ്പെടുന്നത്. ഓക്കെ, സംസ്ഥാനത്തെ ഭിന്നശേഷി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച പദ്ധതിയാണ് ഏത്? അനുയാത്ര. ഈ പദ്ധതി എന്നാണ് ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ 2017 ഈ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത്. ആരാണ് ഉദ്ഘാടനം ചെയ്തത്? ഹമീദ് അൻസാരി ആയിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ 2017 ഡോക്ടർ ഹമീദ് അൻസാരിയാണ് ഈ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, അനുയാത്ര എന്ന പദ്ധതി സംസ്ഥാനത്തെ ഭിന്നശേഷി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച പദ്ധതിയാണ്. 2017 ഡോക്ടർ ഹമീദ് അൻസാരിയാണ് ഈ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത്. ഇനി നമുക്ക് ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു പദ്ധതിയാണേത്? സ്വാവലംബൻ. പദ്ധതിയുടെ പേര് ഓർക്കുക, സ്വാവലംബൻ. എന്താണ്? അംഗപരിമിതരായ വ്യക്തികൾക്കും അവരുടെ കുടുംബത്തിനുമായി ആരംഭിച്ച സമഗ്ര ഇൻഷുറൻസ് പദ്ധതിയുടെ പേരാണെന്ത്? സ്വാവലംബൻ. ഓർക്കുക, അതെന്താണ്? ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് അല്ലേ. ആർക്ക് വേണ്ടിയിട്ടാണ്? അംഗപരിമിതരായ വ്യക്തികൾക്കും അവരുടെ കുടുംബത്തിന് വേണ്ടിയും ആരംഭിച്ച ഒരു സമഗ്ര ഇൻഷുറൻസ് പദ്ധതിയുടെ പേരാണെന്ത്? സ്വാവലംബൻ. അപ്പോൾ രണ്ട് പദ്ധതികളായി, ഒന്ന് അനുയാത്ര, മറ്റൊന്ന് സ്വാവലംബൻ. രണ്ട് മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് ഈ രണ്ടെണ്ണവും. ഇനി അടുത്തൊരു പദ്ധതിയുണ്ട്, പരിരക്ഷ. പരിരക്ഷ. എന്താണ് പരിരക്ഷ? അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്ന സാമൂഹിക നീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് ഏത് പറയുന്നത്?
പരിരക്ഷ എന്നറിയപ്പെടുന്നത്. എന്താണ്? അംഗപരിമിതർക്ക് അടിയന്തിര ഘട്ടങ്ങളിൽ, എമർജൻസി സിറ്റുവേഷൻസിൽ എന്ത് ചെയ്യുക, അവർക്ക് സഹായം നൽകുക എന്ന ലക്ഷ്യവുമായി ആരംഭിച്ച ആരുടെ പദ്ധതിയാണ്? സാമൂഹിക നീതി വകുപ്പിൻ്റെ പദ്ധതിയാണ്. ഏത് പേരിൽ അറിയപ്പെടുന്നത്? പരിരക്ഷ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി മറ്റൊരു പദ്ധതി ശ്രദ്ധിക്കുക, വിജയാമൃതം. എന്താണ് വിജയാമൃതം? എന്താണ് ഈ ഒരു പദ്ധതി? സാമ്പത്തികമായി പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിൽ നിന്നുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ബിരുദാനന്തര ബിരുദ പരീക്ഷകൾക്കും അതുപോലെ തന്നെ പ്രൊഫഷണൽ പരീക്ഷകൾക്കും ഉയർന്ന മാർക്ക് നേടുമ്പോൾ അവർക്ക് നൽകുന്ന ക്യാഷ് അവാർഡാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? വിജയാമൃതം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്ന എന്താണ്? ക്യാഷ് അവാർഡാണ്, ഉയർന്ന മാർക്ക് നേടുമ്പോൾ കൊടുക്കുന്ന ക്യാഷ് അവാർഡ്. എങ്ങനെയുള്ള കുട്ടികൾക്കാണ്? സാമ്പത്തികമായി പാർശ്വവൽക്കരിക്കപ്പെട്ട, അതായത് സാമ്പത്തിക സ്ഥിതി താഴ്ന്ന ഉള്ള കുട്ടികൾ, അവരെങ്ങനെയായിരിക്കണം? ഭിന്നശേഷിക്കാരായ കുട്ടികളാണ് അല്ലെ. അവർ ബിരുദ കോഴ്സിനോ അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദ കോഴ്സിനോ പ്രൊഫഷണൽ കോഴ്സുകളിലൊക്കെ പഠിക്കുമ്പോൾ അവർക്ക് ഉയർന്ന മാർക്ക് നേടുമ്പോൾ നൽകുന്ന ഒരു ക്യാഷ് അവാർഡാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? വിജയാമൃതം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ. സാമ്പത്തികമായി താഴ്ന്ന നിലയിലുള്ള കുട്ടികൾ, അത് എങ്ങനെയുള്ള കുട്ടികളായിരിക്കണം? ഭിന്നശേഷിക്കാരായ കുട്ടികളായിരിക്കണം. അവർ ബിരുദാനന്തര ബിരുദ അല്ലെങ്കിൽ പ്രൊഫഷണൽ പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടുമ്പോൾ അവർക്ക് നൽകുന്ന ഒരു ക്യാഷ് അവാർഡാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? വിജയാമൃതം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത്രയും ക്ലിയർ ആണേ. ഇനി അടുത്തൊരു പദ്ധതിയാണ് സഹജാരി. സഹജാരി പദ്ധതിയുടെ പേരോർക്കുക, എന്താണ് സഹജാരി? എന്താണ് ഈ ഒരു പദ്ധതി? ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ പഠനത്തിലും പഠനേതര പ്രവർത്തനങ്ങളിലും സ്കൂളുകളിലെ NCC NSS യൂണിറ്റുകളുടെ സഹായം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സാമൂഹിക നീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് ഏത്? സഹജാരി. ഓക്കെ, ശ്രദ്ധിക്കുക. ആർക്കാണ്? ഇവിടെയും ആർക്ക് തന്നെയാണ്, ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് പറയുന്നത് അല്ലേ. ഭിന്നശേഷിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ പഠനത്തിലും പഠനേതര പ്രവർത്തനങ്ങളിലും സ്കൂളുകളിലെ ആരുടെയൊക്കെയാണ്? NCC അതുപോലെ തന്നെ NSS യൂണിറ്റുകളുടെ സഹായം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആരുടെ പദ്ധതിയാണ്? സാമൂഹിക നീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് ഏത്? സഹജാരി. സഹജാരി ക്ലിയർ ആണേ. ഭിന്നശേഷിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള പദ്ധതിയാണ്. അവരുടെ പഠന കാര്യങ്ങളിലും പഠനേതര കാര്യങ്ങളിലും ആരുടെ NSS NCC പോലുള്ള യൂണിറ്റുകളുടെയൊക്കെ സഹായം തേടിക്കൊണ്ടുള്ള ഒരു പദ്ധതി ആരുടെ പദ്ധതിയാണെന്ന് വെച്ചാൽ അതൊരു സാമൂഹിക നീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് ഏത്? സഹജാരി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി മറ്റൊരു പദ്ധതി ശ്രദ്ധിക്കാം, സ്വാശ്രയ. എന്താണ് സ്വാശ്രയ? എന്താണ് ഈ ഒരു പദ്ധതി? ഭിന്നശേഷിയോ ബുദ്ധിവൈകല്യമോ ഉള്ള കുട്ടികളുടെ അമ്മമാർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുക, സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള ആരുടെ പദ്ധതിയാണ്? സാമൂഹിക നീതി വകുപ്പിൻ്റെ ഒറ്റത്തവണ ധനസഹായ പദ്ധതിയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? സ്വാശ്രയ എന്നറിയപ്പെടുന്ന കുട്ടികളല്ല, അവരുടെ അമ്മമാർക്ക് അല്ലേ. അതായത് ഭിന്നശേഷിയോ ബുദ്ധിവൈകല്യമോ ഉള്ള കുട്ടികളുടെ അമ്മമാർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള ധനസഹായം, ഒറ്റത്തവണ ധനസഹായം നൽകുന്ന പദ്ധതിയാണേത്? സ്വാശ്രയ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിലൂടെ നൽകുന്ന ധനസഹായം എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 35,000 രൂപയാണ് നൽകുന്ന ധനസഹായം. എത്രയാണ് ഒറ്റത്തവണ കൊടുക്കുന്ന ധനസഹായം? എത്രയാണ്? 35,000 രൂപയാണ് നൽകുന്ന ധനസഹായം. ക്ലിയർ ആണേ. ഇവിടെ ഓർക്കുക, ഭിന്നശേഷിയുള്ള കുട്ടികളുടെ അമ്മമാർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഏത്? സ്വാശ്രയ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി മറ്റൊരു പദ്ധതിയുണ്ട്, വിദ്യാജ്യോതി. വിദ്യാജ്യോതി അല്ലേ, എന്തായിരിക്കും വിദ്യാജ്യോതി? അപ്പൊ കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്തുമായിട്ടാണ്, പഠനവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് അല്ലേ. ശ്രദ്ധിക്കുക, ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പഠന ഉപകരണങ്ങൾക്കും യൂണിഫോമിനും ധനസഹായം നൽകാൻ സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഏത്? വിദ്യാജ്യോതി. ഏതാണ്? ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ പഠന ഉപകരണങ്ങളും അതുപോലെ തന്നെ യൂണിഫോമിനൊക്കെ ധനസഹായം നൽകാൻ വേണ്ടി ആര് ആവിഷ്കരിച്ച പദ്ധതിയാണ്? സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? വിദ്യാജ്യോതി എന്ന് അറിയപ്പെടുന്നത്. ഇനി മറ്റൊരു പദ്ധതിയാണ് കൈവല്യ. കൈവല്യ ശ്രദ്ധിക്കുക, പദ്ധതിയുടെ പേരെന്താണ്? കൈവല്യ. ഇവിടെയും ഭിന്നശേഷിക്കാരായിട്ടുള്ള വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. അവരെന്ത് ചെയ്യുക? സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്താൻ വേണ്ടി സംസ്ഥാന സർക്കാർ എംപ്ലോയ്മെൻ്റ് വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇത് കൈവല്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓർക്കുക, ഭിന്നശേഷി വിഭാഗങ്ങളെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കേരള സർക്കാർ എംപ്ലോയ്മെൻ്റ് വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇത് കൈവല്യ. ഏതാണ് പദ്ധതിയുടെ പേരെന്താണ്? കൈവല്യ. ഇനി അടുത്തൊരു പദ്ധതിയുണ്ട് പരിണയം. എന്താണ് പരിണയം? ശ്രദ്ധിക്കുക, ഭിന്നശേഷിയുള്ള വനിതകൾക്കും ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ പെൺമക്കൾക്കും നിയമാനുസൃത വിവാഹം നടത്താനുള്ള
ചെലവിന് ധനസഹായം നൽകുന്ന പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നു? പരിണയം എന്നറിയപ്പെടുന്നു അല്ലേ. അപ്പൊ പരിണയം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? വിവാഹം നടത്താനായിട്ട്. കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ, പരിണയം ആകുമ്പോൾ എന്താണ്? വിവാഹം നടത്താനുള്ള പദ്ധതിയാണ്. അപ്പൊ എന്താണ് അവിടെ വരുന്നത്? ഭിന്നശേഷിയുള്ള വനിതകൾക്ക്, അല്ലെങ്കിൽ ആരായിരിക്കണം? ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ പെൺമക്കൾക്ക് നിയമാനുസൃത വിവാഹം നടത്താൻ ചെലവിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണേത്? പരിണയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിലൂടെ നൽകുന്ന ധനസഹായം എത്രയാണെന്ന് ചോദിച്ചാൽ 30,000 രൂപയാണ്. എത്രയാണ്? 30,000 രൂപയാണ് നൽകുന്ന ധനസഹായം. ഓർക്കുക, ഭിന്നശേഷിയുള്ള വനിതകൾക്ക്, അതുപോലെ തന്നെ ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ പെൺമക്കൾക്ക് വിവാഹം നടത്താൻ വേണ്ടിയിട്ടുള്ള ചെലവിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണേത്? പരിണയം നൽകുന്ന തുക എത്രയാണെന്ന് ചോദിച്ചാൽ 30,000 രൂപയാണ് ധനസഹായം നൽകുന്നത്. ഓക്കെ, അപ്പൊ അത്രയുമാണ് നമ്മുടെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു പരിണയം പറഞ്ഞു, അതുപോലെ തന്നെ കൈവല്യ, വിദ്യാജ്യോതി തുടങ്ങിയ കുറച്ച് പദ്ധതികൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഭിന്നലിംഗക്കാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി, നമ്മുടെ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഏതൊക്കെയാണ്? വളരെ വളരെ പ്രധാനപ്പെട്ട പദ്ധതികളാണ് വരുന്നത്. ഭിന്നലിംഗക്കാർ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മഴവില്ല്. പേരെന്താണ്? മഴവില്ല്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെക്കാം. മഴവില്ല് എന്താണ്? ഭിന്നലിംഗക്കാരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് എത്തിക്കാനുള്ള സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതിയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? മഴവില്ലെന്നറിയപ്പെടുന്നത് അല്ലെ. ഭിന്നലിംഗക്കാരെ, ട്രാൻസ്ജെൻഡേഴ്സിനെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് എത്തിക്കാനുള്ള സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതിയാണ് ഏത്? മഴവില്ല് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പഠിച്ചു വയ്ക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി മറ്റൊരു പദ്ധതിയാണ് സഫലം. പേരെന്താണ്? സഫലം. ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നതിന് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നു? സഫലം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഏതാണ്? ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നതിന് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണേത്? സഫലം. ക്ലിയർ ആണല്ലോ. ഏതാണ്? പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് സാമ്പത്തിക സഹായം. ഇനി അടുത്ത മറ്റൊന്നാണ് സമന്വയ. സമന്വയ എന്താണ്? പാതി വഴിയിൽ വിദ്യാഭ്യാസം ഉപേക്ഷിക്കേണ്ടി വന്ന മുഴുവൻ ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്കും തുടർ വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതിയാണേത്? സമന്വയ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്തെങ്കിലും കാരണവശാൽ വിദ്യാഭ്യാസം മുടങ്ങിയിട്ടുള്ള എല്ലാ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും അവരുടെ വിദ്യാഭ്യാസം തുടരുന്നതിന് വേണ്ടി കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ഏത് പറയുന്നത്? സമന്വയ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെയാണോ? പാതി വഴിയിൽ വിദ്യാഭ്യാസം ഉപേക്ഷിക്കേണ്ടി വന്ന മുഴുവൻ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും തുടർ വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിന് വേണ്ടി നൽകുന്ന ഒരു പദ്ധതിയാണ് ഏത് പറയുന്നത്? സമന്വയ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി മറ്റൊന്നാണ് വർണം. പേരെന്താണ്? വർണം. ഇവിടെയും ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. അവരുടെ വിദൂര വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി അല്ലേ. ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് വിദൂര വിദ്യാഭ്യാസം, ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് ഏത്? വർണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇപ്പോൾ കുറേ പദ്ധതികൾ നമ്മൾ പറഞ്ഞു. ഒന്ന് തുടർ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ വിദ്യാഭ്യാസം മുടങ്ങിയവർക്കുള്ളത് പറഞ്ഞു. പിന്നെ എന്താണ്? വിദൂര വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷൻ അല്ലേ, അതിന് വേണ്ടിയിട്ട് സാമ്പത്തിക സഹായം നൽകുന്ന ആർക്കാണ്? ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെങ്കിൽ ഭിന്നലിംഗക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക്. ആ ഒരു പദ്ധതിയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? വർണ്ണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി മറ്റൊന്നുണ്ട് യത്നം. എന്താണ്? മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക്, മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് പരിശീലനത്തിനായുള്ള സാമ്പത്തിക സഹായം അനുവദിക്കുന്ന പദ്ധതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? യത്നം എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ. നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസ്, ഇപ്പോൾ PSC SSC പോലുള്ള പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് സഹായം നൽകുന്നവരുടെ പരിശീലനത്തിന് വേണ്ടിയിട്ടുള്ള ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഏത് പറയുന്നത്? യത്നം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി മറ്റൊന്നുണ്ട് സാകല്യം. ഓർക്കുക, സാകല്യം. സാകല്യം എന്താണ്? ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച് തൊഴിൽ പരിശീലനം നൽകി സ്വയം പ്രാപ്തരാക്കി ജീവിക്കുന്നതിന് സന്ദർഭമൊരുക്കാൻ സഹായിക്കുന്ന പദ്ധതിയാണ് അത്, സാകല്യം. അതായത് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള തൊഴിൽ പരിശീലനം നൽകാൻ വേണ്ടിയിട്ട് അവരെ പരിശീലിപ്പിച്ചെടുക്കുക, ആ ഒരു പദ്ധതിയാണ് ഏത്? സാകല്യം എന്നറിയപ്പെടുന്നത്. ഓക്കെ,
ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച് തൊഴിൽ പരിശീലനം നൽകി സ്വയം പ്രാപ്തരാക്കി ജീവിക്കുന്നതിന് വേണ്ടി സന്ദർഭമൊരുക്കാൻ സഹായിക്കുന്ന പദ്ധതിയാണ് ഏത്? സാകല്യം. പേരെന്താണ്? സാകല്യം. ഇനി മറ്റൊന്നുണ്ട് കരുതൽ. കരുതൽ എന്ന പദ്ധതിയും ഓർത്തു വയ്ക്കുക. അതും പ്രീവിയസ് ആണ്. എന്താണ്? ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് പ്രതിസന്ധികൾ, അപകടങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങൾ തുടങ്ങിയ അടിയന്തര ഘട്ടങ്ങളിൽ ഉടൻ പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി ധനസഹായം നൽകുന്ന പദ്ധതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കരുതൽ എന്നാണ് അറിയപ്പെടുന്നത്. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് പ്രതിസന്ധികൾ, അപകടങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങൾ, എന്തെങ്കിലും അടിയന്തര ഘട്ടങ്ങളിലൊക്കെ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഒരു അടിയന്തര ഘട്ടങ്ങളിൽ തരണം ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി നൽകുന്ന ധനസഹായമാണ്, ധനസഹായം നൽകുന്ന ആ ഒരു പദ്ധതിക്ക് പറയുന്ന പേരാണ് എന്ത്? കരുതൽ. ഏതാണ് പദ്ധതിയുടെ പേരോർക്കുക? കരുതൽ. ഇനി മറ്റൊരു പോയിന്റ് ശ്രദ്ധിക്കാം. നമ്മൾ ഈ പറയുന്ന ട്രാൻസ്ജെൻഡർ നയം നടപ്പിലാക്കുന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്ട് കേരളമാണ്. ട്രാൻസ്ജെൻഡർ നയം നടപ്പിലാക്കുന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ്. അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശ സംരക്ഷണ ആക്ട് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ വർഷം ഓർക്കുക, 2019 എന്നാണ്. 2019. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ ഓർക്കുക. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ നയം നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് കേരളമാണ്. അതുപോലെ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശ സംരക്ഷണ ആക്ട് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത് ഏത് വർഷമാണ്? 2019. അതുപോലെ ട്രാൻസ്ജെൻഡർ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ 1800425214147 എന്നതാണ് ട്രാൻസ്ജെൻഡർ ഹെൽപ്പ് ലൈൻ നമ്പർ. ഓർത്ത് വയ്ക്കുക, 1800425214147 എന്നതാണ് ട്രാൻസ്ജെൻഡർ ഹെൽപ്പ് ലൈൻ നമ്പർ. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഏതൊക്കെയെന്നാണ്. മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ, അതിൽ ആദ്യത്തെ ഒരു പദ്ധതിയാണ് മന്ദഹാസം. മന്ദഹാസം നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലെ എന്തുമായിട്ടായിരിക്കും. ആ പല്ലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു പദ്ധതിയായിരിക്കും മന്ദഹാസം എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ശ്രദ്ധിക്കുക. മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി കൃത്രിമ ദന്തം വച്ചു കൊടുക്കുന്ന സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതിയാണേത് മന്ദഹാസം. മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി കൃത്രിമ ദന്തം വച്ചു കൊടുക്കുന്ന ആരുടെ പദ്ധതി? സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതിയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? മന്ദഹാസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ്, പഠിച്ചു വയ്ക്കുക. മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി കൃത്രിമ ദന്തം വച്ചു നൽകുന്ന സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതി ആണ് ഏത്? മന്ദഹാസം. ഇനി ശ്രദ്ധിക്കുക, എന്താണ് വയോമധുരം? എന്താണ് വയോമധുരം? എന്തായിരിക്കും? പ്രമേഹ രോഗികളായ BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് ഏത്? വയോമധുരം. എങ്ങനെയുള്ളവർക്കാണ്? പ്രമേഹ രോഗികളായിട്ടുള്ള BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏതാണ്? വയോമധുരം അല്ലേ. അതായത് പ്രമേഹ രോഗികൾക്ക് ഷുഗർ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് കൊടുക്കുന്നത്? ഗ്ലൂക്കോമീറ്റർ വേണ്ടത് അല്ലേ. അപ്പോൾ ആ ഗ്ലൂക്കോമീറ്റർ അവർക്ക് സൗജന്യമായിട്ട് കൊടുക്കുന്നു. അവിടുത്തെ കണ്ടീഷൻ എന്താണ്? BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാരായിരിക്കണം. പ്രമേഹ രോഗികളായിട്ടുള്ള BPL കുടുംബത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏതാണ്? വയോമധുരം എന്നാണ് അറിയപ്പെടുന്നത്. ഇനി മറ്റൊന്നാണ് വയോമിത്രം. എന്താണ് വയോമിത്രം? എന്താണ് 65 വയസ്സിന് മേൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച പദ്ധതിയാണ് വയോമിത്രം. എന്താണ് 65 വയസ്സിന് മേൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വയോമിത്രം എന്ന് പറയുന്നത്. വയോജനങ്ങളുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഓർക്കുക, വയോമിത്രം എന്ന പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? വയോജനങ്ങളുടെ ശാരീരികവും സാമൂഹികവും മാനസികവുമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക എന്നതാണ് ഏതിൻ്റെ ലക്ഷ്യം? വയോമിത്രം എന്ന പദ്ധതിയുടെ ലക്ഷ്യം. ക്ലിയർ ആണല്ലോ. എത്ര വയസ്സിന് മേൽ പ്രായമുള്ളവർക്കാണ്? 65 വയസ്സിന് മേൽ പ്രായമുള്ളവർക്ക് അവരുടെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏതെന്നറിയപ്പെടുന്നത്? വയോമിത്രം എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ വയോജനങ്ങളുടെ ശാരീരികവും സാമൂഹികവും മാനസികവുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയാണ് ഇതിൻ്റെ ലക്ഷ്യം.
ഇനി മറ്റൊരു പദ്ധതിയാണ് വയോ അമൃതം. പേരുകൾ തമ്മിൽ മാറിപ്പോകരുത്, വയോ അമൃതം, വയോ അമൃതം. വയോ മധുരം പഠിച്ചു, വയോ മിത്രം പഠിച്ചു, അടുത്തത് വയോ അമൃതം. എന്താണ്? മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കി സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഏത്? വയോ അമൃതം എന്നറിയപ്പെടുന്നത്. ഏതാണ് മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കി സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഏത്? വയോ അമൃതം. നമ്മൾ നേരത്തെ പറഞ്ഞതാണെങ്കിൽ എന്താണ് വയോ മിത്രം? എത്ര വയസ്സിന് മേലാണ്? 65 വയസ്സിന് മേൽ പ്രായമുള്ള അല്ലെ, ഇതെന്താണ് 60 വയസ്സ് മുതൽ പ്രായമുള്ളവർക്ക് ഈ ഒരു പദ്ധതി ലഭ്യമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനെപ്പറ്റി മറ്റൊരു പോയിന്റ് കൂടെ ശ്രദ്ധിക്കുക. എന്താണ് വയോ അമൃതം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുന്നത്? സാമൂഹിക നീതി വകുപ്പിന് കീഴിലുള്ള ഗവൺമെന്റ് വൃദ്ധസദനങ്ങളിലെ അന്തേവാസികളുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടി ഭാരതീയ ചികിത്സാ വകുപ്പുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണേത്? വയോ അമൃതം. അപ്പോൾ എവിടെയുള്ളതാണ്? വൃദ്ധസദനങ്ങളിലുള്ള, ഗവൺമെന്റ് വൃദ്ധസദനങ്ങളിലെ, സാമൂഹിക നീതി വകുപ്പിന് കീഴിലുള്ള ഗവൺമെന്റ് വൃദ്ധസദനങ്ങളിലെ അന്തേവാസികളുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടി ഭാരതീയ ചികിത്സാ വകുപ്പുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണേത്? വയോ അമൃതം. ക്ലിയർ ആണേ? ഇപ്പൊ മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കിക്കൊണ്ട് സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വയോ അമൃതം. എങ്ങനെയുള്ളവർക്കാണെന്ന് ചോദിച്ചാൽ, സാമൂഹ്യ നീതി വകുപ്പിന് കീഴിലുള്ള വൃദ്ധസദനങ്ങളിലെ, ഗവൺമെന്റ് വൃദ്ധസദനങ്ങളിലെ അന്തേവാസികളുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടി ഭാരതീയ ചികിത്സാ വകുപ്പുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ഈ പദ്ധതി ആരംഭിച്ചത് എന്നാണെന്ന്? 2014-15 ഈ പദ്ധതി ആരംഭിക്കുന്നത് എന്നാണ്? 2014-15 കാലഘട്ടത്തിലാണ് ഈ ഒരു പദ്ധതി, അതായത് വയോ അമൃതം എന്നുള്ള പദ്ധതി ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ മൂന്ന് പദ്ധതികൾ വയോജനങ്ങളുടെ പദ്ധതികളിൽ പറഞ്ഞത്, ഒന്ന് വയോ അമൃതം പറഞ്ഞു, വയോ മിത്രം പറഞ്ഞു, മറ്റൊന്ന് വയോ മധുരം പറഞ്ഞു. ഇത് പേരുകളെല്ലാം ഒരുപോലെ ഇരുന്നാലും മാറിപ്പോവാൻ സാധ്യതയുണ്ട്, മാറരുത്. അടുത്ത മറ്റൊരു പദ്ധതിയാണ് ഏത്? കെയർ ഗിവർ. എന്താണ് കെയർ ഗിവർ? പദ്ധതിയുടെ പേര് ശ്രദ്ധിക്കുക, കെയർ ഗിവർ. എന്താണ്? ഒറ്റയ്ക്ക് താമസിക്കുന്ന 60 വയസ്സ് കഴിഞ്ഞവരെ സഹായിക്കാനായി കുടുംബശ്രീ തയ്യാറാക്കിയ പദ്ധതിയാണേത്? കെയർ ഗിവർ. ഓക്കെ, എന്താണ് ഒറ്റയ്ക്ക് താമസിക്കുന്ന 60 വയസ്സ് കഴിഞ്ഞവരെ സഹായിക്കാനായി ആരുടെ പദ്ധതി? കുടുംബശ്രീ തയ്യാറാക്കിയ പദ്ധതിയാണേത്? കെയർ ഗിവർ. കെയർ ഗിവർ. ഓക്കെ, അവരെ സംരക്ഷിക്കാൻ വേണ്ടി, 60 വയസ്സ് കഴിഞ്ഞവരായിരിക്കണം, അവരെങ്ങനെയുള്ളവരായിരിക്കണം, ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കുടുംബശ്രീയുടെ പദ്ധതിയാണേത്? കെയർ ഗിവർ. ഇനി മറ്റൊരു പദ്ധതിയാണ് സായം പ്രഭ. ഏതാണ് സായം പ്രഭ? സായം പ്രഭ. എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ വയോജനങ്ങൾക്കായി നടപ്പിലാക്കുന്ന സാമൂഹിക നീതി വകുപ്പിന്റെ ഡേ കെയർ പദ്ധതിയാണ് ഏത്? സായം പ്രഭ എന്നറിയപ്പെടുന്നത്. ആരുടെയാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ വയോജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന സാമൂഹിക നീതി വകുപ്പിന്റെ ഡേ കെയർ പദ്ധതിയാണ് ഏത്? സായം പ്രഭ. അതായത് അവർക്ക് പകൽ സമയങ്ങളിലൊക്കെ ചെന്നിരിക്കാൻ വേണ്ടി അവർ മുതിർന്ന പൗരന്മാരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവരെ ഒരുമിച്ചിരിക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള മാനസിക പിരിമുറുക്കം കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡേ കെയർ പദ്ധതിയാണ് ഏത്? സായം പ്രഭ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. ഏതിന് കീഴിലാണെന്ന് ചോദിച്ചാൽ അത് സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിൽ വരുന്ന ഒരു പദ്ധതിയാണ് ഏത്? സായം പ്രഭ എന്ന് അറിയപ്പെടുന്നത്. ഇനി മറ്റൊന്നാണ് വയോരക്ഷ. എന്താണ് വയോരക്ഷ? ബി പി എൽ കുടുംബങ്ങളിലെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് സഹായം നൽകുന്ന പദ്ധതിയാണിത്, വയോ രക്ഷ. ഓർക്കുക, ബി പി എൽ കുടുംബങ്ങളിലെ ഒറ്റയ്ക്ക് താമസിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് സഹായം നൽകുന്ന പദ്ധതി ഏതാണ്? വയോ രക്ഷയാണ്. ഓക്കെയാണോ? ക്ലിയർ ആണല്ലോ. ഈ വയോരക്ഷാ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, അടിയന്തര വൈദ്യസഹായം, അതുപോലെ തന്നെ വയോജനങ്ങളുടെ പുനരധിവാസം, കെയർ ഗിവർമാരുടെ സഹായം, അത്യാവശ്യ ഘട്ടങ്ങളിൽ നിയമസഹായം തുടങ്ങിയവ ലഭ്യമാക്കുക എന്നതാണ് ഏതിൻ്റെ ലക്ഷ്യമായിട്ട് വരുന്നത്? വയോരക്ഷയുടെ ലക്ഷ്യമായിട്ട് വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, വയോരക്ഷ എന്ന പദ്ധതി എന്താണ്? ഒറ്റയ്ക്ക് താമസിക്കുന്ന ബി പി എൽ കുടുംബങ്ങളിലെ മുതിർന്ന പൗരന്മാർക്ക് സഹായം നൽകുന്ന പദ്ധതിയാണ്. ഏതൊക്കെ രീതിയിലാണ് അവർ സഹായം നൽകുന്നതെന്ന് ചോദിച്ചാൽ, ഒന്ന്, അടിയന്തര വൈദ്യസഹായം, അല്ലെ, അവർ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാർ, അപ്പോൾ അവർക്ക് എന്തെങ്കിലും വൈദ്യസഹായമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അത് കൊടുക്കുക. പിന്നെ വയോജനങ്ങളുടെ പുനരധിവാസം, അവരെ പുനരധിവസിപ്പിക്കുക. കെയർ
കെയർ ഗിവർമാരുടെ സഹായം, അതുപോലെ അത്യാവശ്യ ഘട്ടങ്ങളിൽ നിയമസഹായങ്ങൾ തുടങ്ങിയ നൽകുന്നത് ഏതിൻ്റെ ലക്ഷ്യങ്ങളായിട്ട് വരുന്നു? വയോരക്ഷയുടെ ലക്ഷ്യങ്ങളായി വരുന്നു. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ. വയോ അമൃതം പറഞ്ഞു, അതുപോലെ വയോമിത്രം, വയോമധുരം, വയോരക്ഷ, മന്ദഹാസം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. ഇത്രയും നമ്മുടെ എന്താണ് മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെയും മറ്റും പദ്ധതികളാണ് ഈ പറഞ്ഞത്. ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് SC ST വിഭാഗക്കാർക്കുള്ള പദ്ധതികൾ ഏതൊക്കെയാണ്, SC ST വിഭാഗക്കാർക്കുള്ള പദ്ധതികൾ ഏതൊക്കെയാണ്. ശ്രദ്ധിക്കുക, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ഗോത്രസാരഥി. ഏതാണ് ഗോത്രസാരഥി? എന്തായിരിക്കും പദ്ധതി? ആദിവാസി ഊരുകളിൽ നിന്നും കുട്ടികളെ സ്കൂളുകളിൽ എത്തിക്കാനുള്ള പദ്ധതിയാണേത് ഗോത്രസാരഥി എന്നറിയപ്പെടുന്നത്. ഓർക്കുക, ആദിവാസി ഊരുകളിൽ നിന്നും കുട്ടികളെ സ്കൂളുകളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണേത് ഗോത്രസാരഥി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ മറ്റൊരു പദ്ധതിയുണ്ട് ഗോത്രജ്യോതി. ഇപ്പോൾ ഗോത്രസാരഥി പറഞ്ഞു, ആദിവാസി ഊരുകളിൽ നിന്നും കുട്ടികളെ എവിടെ എത്തിക്കുക, സ്കൂളുകളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഗോത്രസാരഥി. അടുത്തതായിട്ട് വരുന്നത് ഗോത്രജ്യോതി ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? പട്ടികവർഗ യുവജന ക്ഷേമത്തിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണേത് ഗോത്രജ്യോതി. പട്ടികവർഗ യുവജന ക്ഷേമത്തിന് വേണ്ടി ആരംഭിച്ച പദ്ധതി ഏതാണ്? ഗോത്രജ്യോതിയാണ്. ക്ലിയർ ആണല്ലോ. പട്ടികവർഗ യുവജന ക്ഷേമത്തിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഗോത്രജ്യോതി. ഇനി മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ, ജോറ് മലയാളം. എന്താണ് പദ്ധതി ജോറ് മലയാളം? അതായത് ആദിവാസി ഊരുകളിൽ അക്ഷരം പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആരുടെ പദ്ധതിയാണ്? കുടുംബശ്രീയുടെ പദ്ധതിയാണേത് ജോറ് മലയാളം. കുടുംബശ്രീയുടെ പദ്ധതിയാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണെന്ന് ചോദിച്ചാൽ ആദിവാസി ഊരുകളിൽ അക്ഷരം പഠിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണേത് ജോറ് മലയാളം. ഓക്കെ. ഇനി മറ്റൊന്നുണ്ട് കൈത്താങ്. ഏതാണ് കൈത്താങ്? അനാഥരായ പട്ടികവർഗ കുട്ടികളെ സംരക്ഷിക്കാനുള്ള പദ്ധതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കൈത്താങ്. ഈ പദ്ധതികളെല്ലാം കൂടെ മാറിപ്പോകരുത്. കൈത്താങ് എന്ന് പറയുന്ന പദ്ധതി എന്താണ്? അനാഥരായിട്ടുള്ള പട്ടികവർഗ കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണേത് കൈത്താങ്. പേരെന്താണ്? കൈത്താങ്. ഇനി മറ്റൊന്നുണ്ട് ഗോത്രബന്ധു. ഗോത്രബന്ധു എന്തായിരിക്കും? ആദിവാസി വിഭാഗങ്ങളിലെ കുട്ടികളുടെ ഉന്നമനത്തിനായി ആദിവാസി വിഭാഗത്തിലെ തന്നെ അഭ്യസ്ത വിദ്യരായ യുവാക്കളെ പ്രൈമറി സ്കൂളുകളിൽ മെൻറ്റർമാരായി നിയോഗിക്കുന്ന പദ്ധതിയാണേത് ഗോത്രബന്ധു എന്നറിയപ്പെടുന്നത്. അതായത് എന്താണ്, ആദിവാസി വിഭാഗങ്ങളുടെ കുട്ടികളുടെ ഉന്നമനമാണ് അവർ ലക്ഷ്യമാക്കുന്നത് അല്ലേ. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു? ആ വിഭാഗത്തിലുള്ള അഭ്യസ്ത വിദ്യരായിട്ടുള്ള യുവാക്കളെ പ്രൈമറി സ്കൂളുകളിൽ മെൻറ്റർമാരായിട്ട് നിയോഗിക്കുന്ന പദ്ധതിയാണ് എന്ത്? ഗോത്രബന്ധു എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ആദിവാസി കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഉള്ള ഒരു പദ്ധതിയാണ് ഗോത്രബന്ധു. അതായത് ആ വിഭാഗത്തിൽ തന്നെയുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ എന്താണ് അഭ്യസ്ത വിദ്യരായിട്ടുള്ള യുവാക്കളെ അവരുടെ പ്രൈമറി സ്കൂളുകളിൽ മെൻറ്റർമാരായിട്ട് നിയോഗിക്കുന്നു. ഈ ഒരു പദ്ധതിയാണ് ഇത് ഗോത്രബന്ധു. ഇനി മറ്റൊന്നുണ്ട് ജനനി ജന്മരക്ഷ. കേരളത്തിലെ SC ST അമ്മമാർക്കും ഗർഭിണികൾക്കും പോഷകാഹാരം നൽകുന്ന പദ്ധതിയാണേത് ജനനി ജന്മരക്ഷ. കേരളത്തിലെ SC ST വിഭാഗങ്ങളിലുള്ള അമ്മമാർക്കും ഗർഭിണികൾക്കും പോഷകാഹാരം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ജനനി ജന്മരക്ഷ. അടുത്തതാണ് വാത്സല്യ നിധി. ഏതാണ് വാത്സല്യ നിധി? എന്താണ് ഈ ഒരു പദ്ധതി? നിർധനരായ പട്ടികജാതി പെൺകുട്ടികളുടെ പേരിൽ ജനിക്കുമ്പോൾ തന്നെ പട്ടികജാതി ക്ഷേമ വകുപ്പ് 50,000 രൂപ നിക്ഷേപിക്കുകയും 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ പലിശ സഹിതം ഈ തുക ലഭ്യമാക്കുകയും ചെയ്യുന്ന പദ്ധതിയാണേത് വാത്സല്യ നിധി. അതായത് പട്ടികജാതി പെൺകുട്ടികളുടെ പേരിൽ എന്ത് ചെയ്യുന്നു, അവർ ജനിക്കുന്ന സമയത്ത് തന്നെ പട്ടികജാതി ക്ഷേമ വകുപ്പ് എന്ത് 50,000 രൂപ, എത്രയാണ് 50,000 രൂപ നിക്ഷേപിക്കുകയും ഇത് എത്ര വയസ്സ്, 18 വയസ്സാകുമ്പോൾ അവർക്ക് പിൻവലിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു പണം 18 വയസ്സാകുമ്പോഴേക്കും അവർക്ക് മടക്കി നൽകുന്ന അല്ലെങ്കിൽ തിരികെ കൊടുക്കുന്ന ആ ഒരു പദ്ധതിക്കാണ് എന്ത് പറയുന്നത്, വാത്സല്യ നിധി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ജനിക്കുന്ന സമയത്ത് തന്നെ ഈ കുട്ടികളുടെ പേരിൽ എന്ത് ചെയ്യുന്നു, 50,000 രൂപ നിക്ഷേപിക്കുന്നു. പിന്നീട് അത് 18 വയസ്സാകുമ്പോൾ പലിശ സഹിതം എന്ത് ചെയ്യുന്നു, അവർക്ക് കൊടുക്കുന്ന ആ ഒരു പദ്ധതിക്ക് പറയുന്ന പേരാണ് എന്ത്, വാത്സല്യ നിധി. ഇനി മറ്റൊന്നുണ്ട് വിജ്ഞാൻവാടി. എന്തായിരിക്കും? പട്ടികജാതി കോളനികളോടനുബന്ധിച്ച് ഇൻ്റർനെറ്റ് സൗകര്യത്തോടു കൂടിയ കമ്പ്യൂട്ടർ, ലൈബ്രറി, വായനശാല എന്നിവ സജ്ജീകരിക്കുന്ന പദ്ധതിയാണേത് വിജ്ഞാൻവാടി എന്നറിയപ്പെടുന്നത്. ഓർക്കുക, പട്ടികജാതി കോളനികളോടനുബന്ധിച്ച്
ഇന്റർനെറ്റ് സൗകര്യത്തോടു കൂടിയ കമ്പ്യൂട്ടർ, അതുപോലെ ലൈബ്രറി, വായനശാല തുടങ്ങിയവയൊക്കെ സജ്ജീകരിക്കുന്ന പദ്ധതിയാണ് ഇത്. വിജ്ഞാൻവാടി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി മറ്റൊന്നുണ്ട്, വിദ്യായാത്ര. എന്താണ് വിദ്യായാത്ര? ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന സൈക്കിൾ വിതരണ പദ്ധതിയാണ് ഏത്? വിദ്യായാത്ര. ഓർത്തു വയ്ക്കുക, എന്താണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന സൈക്കിൾ വിതരണ പദ്ധതി. യാത്ര, യാത്ര എന്ന് ഓർക്കുമ്പോൾ എന്താണ് സൈക്കിൾ എന്ന് ഓർക്കുക അല്ലേ? അപ്പൊ എന്താണ് സൈക്കിൾ വിതരണ പദ്ധതിയാണ് ഏത്? വിദ്യായാത്ര. ആർക്ക് വേണ്ടിയിട്ടാണ്? പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന പദ്ധതിയാണ്. എന്ത് പദ്ധതിയാണ്? സൈക്കിൾ വിതരണ പദ്ധതിയാണ് ഏത്? വിദ്യായാത്ര. അതുപോലെ മറ്റൊന്നുണ്ട്, അന്നദായിനി. അന്നദായിനി എന്തായിരിക്കും? ആ പോഷകാഹാരം നൽകുന്ന പദ്ധതി അല്ലേ? അതായത് കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ ആഭിമുഖ്യത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതിയാണ് ഏത്? അന്നദായിനി. നമുക്കറിയാം പോഷകാഹാരക്കുറവുണ്ട്, ഈ പറയുന്ന ആദിവാസി വിഭാഗങ്ങളിലൊക്കെ കുട്ടികൾ മരിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ? അപ്പൊ അതൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് നടപ്പിലാക്കി വരുന്ന ഒരു പദ്ധതിയാണ് ഏത്? അന്നദായിനി എന്നറിയപ്പെടുന്നത്. ഇതെന്താണ്? കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പദ്ധതിയാണ്. ആദിവാസി വിഭാഗങ്ങൾക്ക് എന്ത് കൊടുക്കുക? പോഷകാഹാരം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഏത്? അന്നദായിനി. ഇനി ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പദ്ധതിയും കൂടി ഉണ്ട്, അന്നപ്രദായിനി. എന്താണ് അന്നപ്രദായിനി? അത് എവിടത്തെയാണെന്ന് വെച്ചാൽ അട്ടപ്പാടി മേഖലയിൽ മാത്രമായിട്ട് വരുന്നതാണ്. അവിടെയുള്ള എന്താണ്, സംയോജിത ശിശുവികസന പദ്ധതിയിലെ 175 അംഗൻവാടികളിൽ 2013 മുതൽ നടപ്പിലാക്കി വരുന്ന ഉച്ചഭക്ഷണ പരിപാടിയാണ് ഏത്? അന്നപ്രദായിനി. എവിടെയുള്ളതാണ്? അട്ടപ്പാടിയിലെ സംയോജിത ശിശുവികസന പദ്ധതിയിലെ 175 അംഗൻവാടികളിൽ 2013 മുതൽ നടപ്പിലാക്കി വരുന്ന ഉച്ചഭക്ഷണ പദ്ധതിയുടെ പേരാണേത്? അന്നപ്രദായിനി. ഇനി മറ്റൊന്നുണ്ട്, പഠന വീട്. എന്താണ് ഈ പദ്ധതി? സ്കൂൾ തലത്തിൽ പഠനം ഉപേക്ഷിക്കുന്ന ആദിവാസി വിദ്യാർത്ഥികൾക്ക് തുടർ പഠന സൗകര്യം ഒരുക്കുന്നതിന് സർവശിക്ഷ അഭിയാന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച പദ്ധതിയാണേത്? പഠന വീട്. ഓർക്കുക, സ്കൂൾ തലത്തിൽ പഠനം ഉപേക്ഷിക്കുന്ന ST വിദ്യാർത്ഥികൾക്ക് വേണ്ടി എന്ത് ചെയ്യുക? അവരുടെ തുടർ പഠന സൗകര്യം ഒരുക്കുക. അതിന് വേണ്ടിയിട്ട് ആരുടെ? സർവശിക്ഷ അഭിയാൻ, അല്ലെങ്കിൽ ഏതാണ്, SSC അല്ലെ, സർവശിക്ഷ അഭിയാന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണേത് പഠന വീട്. അതായത് പഠനം ഉപേക്ഷിച്ചു പോകുന്നവർക്ക് വീണ്ടും തുടർ പഠന സൗകര്യം ഒരുക്കുക എന്നതാണ് ഏതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്? പഠന വീട് എന്നതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് SC ST വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട പദ്ധതികൾ. ഇത്രയും ഒന്ന് പഠിച്ചു വെക്കുക. ഇനി അടുത്തതായി നോക്കാൻ പോകുന്നത് വനിതകൾക്കായുള്ള പദ്ധതികളാണ്. നമ്മുടെ ആരോഗ്യക്ഷേമ പദ്ധതികളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് വനിതകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. ശ്രദ്ധിക്കുക, അതിൽ ആദ്യത്തെ പദ്ധതിയാണേത് കാതോർത്ത്. എന്താണ് കാതോർത്ത്? എന്താണ് ഈ ഒരു പദ്ധതി? കൗൺസിലിംഗ്, നിയമസഹായം, പോലീസ് സഹായം എന്നിവ ആവശ്യമുള്ള സ്ത്രീകൾക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ ലഭ്യമാക്കുന്ന പദ്ധതിയാണേത് കാതോർത്ത്. ഓർക്കുക, എന്താണ് കൗൺസിലിംഗ്, നിയമസഹായം, പോലീസ് സഹായം എന്നിവ ആവശ്യമുള്ള സ്ത്രീകൾക്ക് എന്ത് ചെയ്യുന്നു? ഓൺലൈൻ കൺസൾട്ടേഷൻ ലഭ്യമാക്കുന്ന പദ്ധതിയാണേത് കാതോർത്ത്. അതായത് ഇവർക്ക് ഏതെങ്കിലുമൊക്കെ സഹായങ്ങൾ ആവശ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ കൗൺസിലിംഗ് ആവശ്യമായിട്ടുള്ള സ്ത്രീകൾ ഉണ്ടാവുക, അല്ലെ, അതുപോലെ തന്നെ നിയമസഹായം അല്ലെങ്കിൽ പോലീസ് സഹായം തുടങ്ങിയവയൊക്കെ ആവശ്യമുള്ളവർക്ക് എന്ത് ചെയ്യുന്നു? ഓൺലൈൻ കൺസൾട്ടേഷൻ ലഭ്യമാക്കുന്നു. ഈ ഒരു പദ്ധതിക്കാണ് ഓൺലൈനിലൂടെ അവർക്ക് ആവശ്യമായിട്ടുള്ള കൗൺസിലിംഗ് കൊടുക്കുന്നു, അല്ലെങ്കിൽ നിയമസഹായം കൊടുക്കുന്നു തുടങ്ങിയവയൊക്കെ ചെയ്യുന്ന ഈ ഒരു പദ്ധതിക്കാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? കാതോർത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി മറ്റൊരു പദ്ധതിയാണ് സീതാലയം. എന്താണ് സീതാലയം? സ്ത്രീകളുടെ മാനസിക ആരോഗ്യവും സാമൂഹിക ശാക്തീകരണവും ഉറപ്പുവരുത്താൻ ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഏത്? സീതാലയം. ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കുക. സ്ത്രീകളുടെ മാനസിക ആരോഗ്യവും അതുപോലെ തന്നെ സാമൂഹിക ശാക്തീകരണവും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഏത് വകുപ്പ്? ഹോമിയോപ്പതി വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത്? സീതാലയം എന്നറിയപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത പദ്ധതിയാണ് നിർഭയ. ഏതാണ് നിർഭയ?
സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക അതിക്രമം തടയുന്നതിന് വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണേത്? നിർഭയ. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ ഉണ്ടാകുന്ന ലൈംഗിക അതിക്രമങ്ങളെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണേത്? നിർഭയ. ഇത് കൊണ്ടുവന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 2012 മുതലാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കി വരുന്നത്. എന്ന് മുതലാണ്? 2012 മുതൽ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക അതിക്രമം തടയുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. അടുത്തത് മാതൃയാനം. എന്താണ് മാതൃയാനം? ഓക്കെ, പ്രസവാനന്തരം അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായി വീട്ടിലെത്തിക്കാൻ യാത്രാ സൗകര്യം ഏർപ്പെടുത്തുന്ന പദ്ധതിയാണേത്? മാതൃയാനം. പ്രസവാനന്തരം അമ്മയെയും കുഞ്ഞിനെയും എന്ത് ചെയ്യുക? സൗജന്യമായി വീട്ടിലെത്തിക്കുന്നതിന് വേണ്ടി യാത്രാ സൗകര്യം ലഭ്യമാക്കുന്ന പദ്ധതിയാണേത്? മാതൃയാനം എന്നറിയപ്പെടുന്നത്. ഇത് എങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു സഹായം ലഭ്യമാക്കുന്നതെന്ന് ചോദിച്ചാൽ, ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ, സർക്കാർ ആശുപത്രികളിൽ പ്രസവം നടത്തുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ള പദ്ധതിയാണേത് പറയുന്നത്? മാതൃയാനം എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അവരെ വീട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ട് യാത്രാ സൗകര്യം ഏർപ്പെടുത്തുന്ന പദ്ധതിയാണേത്? മാതൃയാനം. അടുത്തൊരു പദ്ധതിയാണ് അമ്മയും കുഞ്ഞും. എന്തായിരിക്കും പദ്ധതി? സ്ത്രീകളുടെയും അതുമല്ലെങ്കിൽ അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അമ്മയും കുഞ്ഞും. ഈ ഒരു പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ജനനി ശിശു സുരക്ഷാ കാര്യക്രം, ഈ ഒരു പദ്ധതിയാണ് നമ്മുടെ കേരളത്തിലെ ഏത് പേരിലേക്ക് മാറ്റിയത്? അമ്മയും കുഞ്ഞും എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ജനനി ശിശു സുരക്ഷാ കാര്യക്രം കേരളത്തിൽ അറിയപ്പെടുന്ന പേരാണെന്ത്? അമ്മയും കുഞ്ഞും. അതായത് അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവിധ സൗകര്യങ്ങളും അവരുടെ സുരക്ഷയും അല്ലെങ്കിൽ സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണേത്? അമ്മയും കുഞ്ഞും പദ്ധതി. അടുത്തത് തൂവൽ സ്പർശം. എന്താണ് തൂവൽ സ്പർശം? സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതിയാണേത്? തൂവൽ സ്പർശം. ഓർക്കുക, സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടി അത് ലക്ഷ്യമിട്ട് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണേത്? തൂവൽ സ്പർശം എന്ന് അറിയപ്പെടുന്നു. അടുത്തതാണ് മാതൃജ്യോതി. മാതൃജ്യോതി എന്താണ്? കാഴ്ച വൈകല്യമുള്ള അമ്മമാർക്ക് നവജാത ശിശുവിൻ്റെ പരിചരണത്തിന് വേണ്ടി ധനസഹായം നൽകുന്ന പദ്ധതിയാണേത്? മാതൃജ്യോതി. അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിന് നമുക്ക് ഇങ്ങനെയും പറയാം, വിവിധ തരം വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാർക്ക്, ഇപ്പോൾ കാഴ്ച വൈകല്യം എന്നതിനേക്കാളും എന്താണ് മറ്റ് വെല്ലുവിളികൾ നേരിടുന്നവർക്കും എന്ത് ചെയ്യാറുണ്ട്? അമ്മമാർക്ക് അവരുടെ കുഞ്ഞുങ്ങളെ പരിചരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നവജാത ശിശുക്കളുടെ പരിചരണത്തിന് വേണ്ടിയിട്ട് ധനസഹായം നൽകുന്ന പദ്ധതിയാണേത്? മാതൃജ്യോതി. ഇതിനു വേണ്ടി നൽകുന്ന ധനസഹായം എന്ന് പറയുന്നത് 2000 രൂപയാണ് നൽകുന്നത്. ഓക്കെ ആണോ? അപ്പോൾ കാഴ്ച വൈകല്യമുള്ള അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാർക്ക് നവജാത ശിശുവിൻ്റെ പരിചരണത്തിന് വേണ്ടി ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മാതൃജ്യോതി. ഇതിനു വേണ്ടി നൽകുന്ന ധനസഹായം എത്രയാണ്? 2000 രൂപയാണ് നൽകുന്നത്. ഇനി അടുത്തൊരു പദ്ധതിയുണ്ട്, മംഗല്യ. ഏതാണ് മംഗല്യ? എന്തായിരിക്കും? പുനർവിവാഹ ധനസഹായം നൽകുന്ന പദ്ധതി അല്ലെ? വനിതകൾക്ക് പുനർവിവാഹ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഇത് മംഗല്യ. അപ്പോൾ എങ്ങനെയുള്ളവർക്കാണ്? വിധവകളോ അല്ലെങ്കിൽ നിയമപരമായി വിവാഹമോചിതരോ ആയിട്ടുള്ള വനിതകൾക്ക് എന്ത് ചെയ്യുക? പുനർവിവാഹത്തിന് ധനസഹായം നൽകുക. അത് എത്ര വയസ്സാണ്? ഏജ് ലിമിറ്റ് പറയുന്നുണ്ട് 18 മുതൽ 50 വയസ്സ് വരെയുള്ള വനിതകൾക്ക്. അപ്പോൾ വിവാഹമോചിതരായിട്ടുള്ളവരോ അല്ലെങ്കിൽ വിധവകളോ ആയിട്ടുള്ള വനിതകൾക്ക് പുനർവിവാഹത്തിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഇത് മംഗല്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏജ് ലിമിറ്റ് എത്രയാണെന്ന് വെച്ചാൽ 18 മുതൽ 50 വയസ്സ് വരെയുള്ള വനിതകൾക്കാണ് ഈ ഒരു ധനസഹായം ലഭ്യമാക്കുന്നത്. മറ്റൊന്ന് ശരണ്യ. എന്താണ് ശരണ്യ? അവിവാഹിതരായ അമ്മമാർ, വിവാഹമോചിതരായിട്ടുള്ള സ്ത്രീകൾ, വിധവകൾ എന്നീ പിന്നാക്ക അവസ്ഥയിലുള്ള വനിതകൾക്ക് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച സ്വയം തൊഴിൽ പദ്ധതിയാണ് ഏത്? ശരണ്യ. അവിവാഹിതരായിട്ടുള്ള അമ്മമാർ, വിവാഹമോചിതരായിട്ടുള്ള സ്ത്രീകൾ, വിധവകൾ എന്നീ വനിതകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്? കേരള സർക്കാർ ആരംഭിച്ച ഒരു സ്വയം തൊഴിൽ പദ്ധതിയാണ് ഏത്? ശരണ്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി സ്ത്രീകൾക്കായി നടപ്പിലാക്കുന്ന മറ്റൊരു പദ്ധതിയാണ് ഷീ ടാക്സി. നമുക്കെല്ലാം പരിചിതമായിട്ടുള്ള പദ്ധതിയാണ് അല്ലേ? എന്താണ്? വനിതകൾക്ക് ടാക്സി സർവീസ് ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഏത്? ഷീ ടാക്സി എന്നറിയപ്പെടുന്നത്. അതായത് കേരള സർക്കാരിൻ്റെ സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള ജെൻഡർ പാർക്ക് നടപ്പിലാക്കിയ വനിതകൾക്കായിട്ടുള്ള ടാക്സി സർവീസാണ് ഏത്? ഷീ ടാക്സി എന്നറിയപ്പെടുന്നത്. കേരള സർക്കാരിൻ്റെ ഏതാണ്?
സാമൂഹ്യ നീതി വകുപ്പിന് കീഴിലുള്ള ജെൻഡർ പാർക്ക് നടപ്പിലാക്കിയ വനിതകൾക്കായുള്ള ടാക്സി സർവീസാണ് ഇത്, ഷീ ടാക്സി. ഈ പറയുന്ന ഷീ ടാക്സി എന്ന പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ആരാണ്? മഞ്ജു വാര്യരാണ്. ഓക്കെ, അപ്പൊ ഷീ ടാക്സിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? മഞ്ജു വാര്യരാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഷീ ടാക്സി എന്ന് പറയുന്ന പദ്ധതി കേരള സർക്കാരിന്റെ സാമൂഹ്യ നീതി വകുപ്പിന് കീഴിലുള്ള ജെൻഡർ പാർക്ക് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. എങ്ങനെയുള്ളതാണ്? വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള ടാക്സി സർവീസ് പദ്ധതിയാണ് ഇത്, ഷീ ടാക്സി. ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരെന്ന് ചോദിച്ചാൽ മഞ്ജു വാര്യർ. ഇനി ഷീ ബോക്സ്. എന്താണ് ഷീ ബോക്സ്? ജോലി സ്ഥലങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക അതിക്രമങ്ങളെ കുറിച്ച് പരാതിപ്പെടാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചൊരു പദ്ധതിയാണ് ഷീ ബോക്സ്. ഇപ്പൊ ജോലി സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന അതിക്രമങ്ങളെ കുറിച്ച് പരാതിപ്പെടുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഇത്, ഷീ ബോക്സ് എന്നറിയപ്പെടുന്നത്. മറ്റൊന്നുണ്ട് ഷീ ലോഡ്ജ്. എന്താണ് ഷീ ലോഡ്ജ്? അപ്പോൾ ഷീ ടാക്സി ഉണ്ട്, അതുപോലെ തന്നെ ഷീ ലോഡ്ജ് വരുന്നുണ്ട്, അതുപോലെ ഷീ ബോക്സ് വരുന്നുണ്ട് അല്ലേ. ഇവിടെ ശ്രദ്ധിക്കുക, ഷീ ലോഡ്ജ് എന്താണ്? വിവിധ ആവശ്യങ്ങൾക്കായി നഗരങ്ങളിലെത്തുന്ന സ്ത്രീകൾക്ക് മിതമായ നിരക്കിൽ സുരക്ഷിതമായ താമസവും ഭക്ഷണവും ഒരുക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കുടുംബശ്രീയും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണേത്, ഷീ ലോഡ്ജ് എന്നറിയപ്പെടുന്നത്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി നഗരങ്ങളിൽ എത്തുന്ന, ഒറ്റയ്ക്ക് എത്തുന്ന സ്ത്രീകൾ ഉണ്ടാവും അല്ലേ. അപ്പൊ അവർക്ക് സംരക്ഷണം കൊടുക്കുക, അവർക്ക് താമസ സ്ഥലം വേണം, അതുപോലെ തന്നെ ആഹാരം വേണം തുടങ്ങിയവയ്ക്ക് വേണ്ടി ഇതൊക്കെ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണേത്, ഷീ ലോഡ്ജ് എന്നറിയപ്പെടുന്നത്. ആരാണ് നടപ്പിലാക്കുന്നത്? തദ്ദേശ സ്വയംഭരണ വകുപ്പും അതുപോലെ തന്നെ കുടുംബശ്രീയും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണേത്, ഷീ ലോഡ്ജ്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഷീ ടാക്സി എന്ന് പറയുന്നത് വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടാക്സി സർവീസ് ആണ്. ഷീ ബോക്സ് എന്ന് പറയുന്നത് എന്താണ്? ജോലി സ്ഥലങ്ങളിൽ ലൈംഗിക അതിക്രമങ്ങളെ കുറിച്ച് പരാതിപ്പെടാൻ വേണ്ടി ഒരു പദ്ധതിയാണേത്, ഷീ ബോക്സ് എന്ന് പറയുന്നത്. മറ്റൊന്നാണേത്, ഷീ ലോഡ്ജ്. വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി നഗരങ്ങളിലെത്തുന്ന സ്ത്രീകൾക്ക് മിതമായ നിരക്കിൽ സുരക്ഷിതമായിട്ടുള്ള താമസവും ഭക്ഷണവും ഒക്കെ ഒരുക്കുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പും അതുപോലെ കുടുംബശ്രീയും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണേത്, ഷീ ലോഡ്ജ്. ഇനിയുണ്ട് ഷോർട്ട് സ്റ്റേ ഹോം. എന്താണ് ഷോർട്ട് സ്റ്റേ ഹോം? എന്താണിത്? കുടുംബ പിന്തുണ ഇല്ലാത്തവർ, മാനസിക സമ്മർദ്ദമുള്ളവർ, ചൂഷണത്തിന് വിധേയരായവർ തുടങ്ങിയ സ്ത്രീകൾക്കുള്ള താൽക്കാലിക അഭയ കേന്ദ്രമാണേത്, ഷോർട്ട് സ്റ്റേ ഹോം. ഏതാണ്? കുടുംബ പിന്തുണ ഇല്ലാത്തവർ, അല്ലെങ്കിൽ എന്തെങ്കിലും മാനസിക സമ്മർദ്ദമുള്ളവർ, ചൂഷണത്തിന് വിധേയരായവർ തുടങ്ങിയവർക്ക് താൽക്കാലികമായി അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണേത്, ഷോർട്ട് സ്റ്റേ ഹോം. താൽക്കാലികമായിട്ട് അവർക്കുള്ളൊരു അഭയ കേന്ദ്രം, അതാണ് എന്ത് പറയുന്നത്, ഷോർട്ട് സ്റ്റേ ഹോം എന്നറിയപ്പെടുന്നത്. ഇനി മറ്റൊരു പദ്ധതിയാണ് സ്ത്രീശക്തി. സ്ത്രീശക്തി എന്താണിത്? സ്ത്രീകളുടെ തൊഴിലും സുരക്ഷയും ഉറപ്പാക്കുന്നതിന് ഒരു ലോട്ടറിയിലൂടെ, ആ ലോട്ടറിയുടെ പേര് എന്ത് തന്നെയാണ്, സ്ത്രീശക്തി എന്ന് പറയുന്ന ലോട്ടറിയിലൂടെ പണസമാഹരണം നടത്തുന്ന പദ്ധതിയാണേത്, സ്ത്രീശക്തി. അപ്പോൾ അതിൻ്റെ ലക്ഷ്യം എന്താണ്? സ്ത്രീകളുടെ സുരക്ഷ, അതുപോലെ തന്നെ തൊഴിൽ എന്നിവ ഉറപ്പാക്കുക അല്ലെ. അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ലോട്ടറിയിലൂടെ, സ്ത്രീശക്തി എന്ന് പറയുന്ന പ്രതിവാര ലോട്ടറിയിലൂടെ പണസമാഹരണം നടത്തുന്ന പദ്ധതിയാണേത്, സ്ത്രീശക്തി. ഇനി മറ്റൊന്നുണ്ട് സ്നേഹസ്പർശം. എന്താണ്? ആദിവാസി സ്ത്രീകളുടെ ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് സ്നേഹസ്പർശം. ഓർത്തു വയ്ക്കുക, ആദിവാസി സ്ത്രീകളുടെ സുരക്ഷയും അതുപോലെ ക്ഷേമവും ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണേത്, സ്നേഹസ്പർശം. ഇനി സ്നേഹസ്പർശം പദ്ധതി എന്ന് പറഞ്ഞിട്ട് മറ്റൊരു പദ്ധതിയും കൂടി വരുന്നുണ്ട്. അതെന്താണ്? ചൂഷണത്തിന് വിധേയരായി അമ്മമാരാകുന്ന അവിവാഹിതർക്ക് ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകി പുനരധിവസിപ്പിക്കുന്ന സാമൂഹിക നീതി വകുപ്പിൻ്റെ പദ്ധതിയും ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സ്നേഹസ്പർശം പദ്ധതി എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ ആണോ? ചൂഷണത്തിന് വിധേയരായി അമ്മമാരാകുന്ന അവിവാഹിതർക്ക് അവരുടെ ദൈനംദിന ജീവിതവും അതുപോലെ തന്നെ അവരെന്ത് ചെയ്യണം, പുനരധിവസിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് ഏത് വകുപ്പ്, സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയും ഏത് തന്നെയാണ്? സ്നേഹസ്പർശം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ സ്നേഹസ്പർശം എന്ന പേരിലൊരു രണ്ട് പദ്ധതികളാണ് വരുന്നത്. ഒന്ന് ആദിവാസി സ്ത്രീകളുടെ ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ്? സ്നേഹസ്പർശം എന്നറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ചൂഷണത്തിന് വിധേയരായി അമ്മമാരാകുന്ന അവിവാഹിതർക്ക് അവർ
അവരുടെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം കൊടുക്കുന്ന പദ്ധതിയാണേത്. സാമൂഹ്യ സുരക്ഷാ മിഷന്റെ പദ്ധതിയാണേത്. സ്നേഹ സ്പർശം പദ്ധതി, സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതിയാണ് സ്നേഹ സ്പർശം. ഇനി മറ്റൊരു പദ്ധതി ശ്രദ്ധിക്കുക, സ്നേഹിത. എന്താണ് സ്നേഹിത? എന്താണ് ഈ ഒരു പദ്ധതി? അക്രമത്തിനിരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ സഹായം ലഭ്യമാക്കുന്നതിന് വേണ്ടി കുടുംബശ്രീ തുടങ്ങിയിട്ടുള്ള ഒരു അഭയ കേന്ദ്രമാണേത്. സ്നേഹിത എന്ന പേരിൽ അറിയപ്പെടുന്നത്. അക്രമത്തിനിരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ സഹായം ലഭ്യമാക്കുന്നതിന് വേണ്ടി കുടുംബശ്രീ തുടങ്ങിയിട്ടുള്ള അഭയ കേന്ദ്രമാണേത് സ്നേഹിത. അടുത്തത് അതിജീവിക. എന്താണ് അതിജീവിക? എന്താണ് പദ്ധതി? സമൂഹത്തിൽ ഏറ്റവും അധികം ദുരിതം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് അടിയന്തര ഘട്ടത്തിൽ ധനസഹായം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച പദ്ധതിയാണേത് അതിജീവിക. പേരെന്താണ്? അതിജീവിക. സമൂഹത്തിൽ ഏറ്റവും അധികം ദുരിതം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് അടിയന്തര ഘട്ടത്തിൽ ധനസഹായം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച പദ്ധതിയാണേത് അതിജീവിക. പേരെന്താണ്? അതിജീവിക. ഓക്കെ ആണല്ലോ. ഇനി മറ്റൊരു പദ്ധതി, അമ്മ മനസ്സ്. എന്താണ്? ഗർഭിണികളുടെയും അമ്മമാരുടെയും മാനസിക ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണേത് അമ്മ മനസ്സ്. എന്താണ്? ഗർഭിണികളുടെയും അമ്മമാരുടെയും മാനസിക ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? അമ്മ മനസ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. മറ്റൊരു പദ്ധതി ശ്രദ്ധിക്കുക, സമ്പുഷ്ട കേരളം. എന്താണ്? സ്ത്രീകളുടെയും കുട്ടികളുടെയും പോഷകക്കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടി പോഷൻ അഭിയാന്റെ ഭാഗമായി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണേത് സമ്പുഷ്ട കേരളം എന്നറിയപ്പെടുന്നത്. അപ്പോൾ സ്ത്രീകളുടെയും കുട്ടികളുടെയൊക്കെ എന്താണ് പോഷകാഹാരക്കുറവ് പരിഹരിക്കുക എന്ന ലക്ഷ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോഷൻ അഭിയാൻ എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമായി വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണേത് സമ്പുഷ്ട കേരളം പദ്ധതി. എന്താണ്? വേറൊന്നുമില്ല, പോഷകാഹാരക്കുറവ് പരിഹരിക്കുക എന്നത് തന്നെയാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയൊക്കെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുക എന്നതാണ് ഏത് പദ്ധതിയുടെ ലക്ഷ്യം? സമ്പുഷ്ട കേരളം പദ്ധതിയുടെ ലക്ഷ്യം. മറ്റൊന്ന്, രാരീരം. എന്താണ് രാരീരം? ഗർഭിണികൾക്ക് പരിചരണത്തിനും പ്രസവാനന്തര ശുശ്രൂഷയ്ക്കും നവജാത ശിശു പരിചരണത്തിനുമായി ആയുഷ് വകുപ്പ് 2018 ആരംഭിച്ച പദ്ധതിയാണ് രാരീരം. ആർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്? ഗർഭിണികൾക്ക് പരിചരണത്തിനും അതുപോലെ പ്രസവാനന്തര ശുശ്രൂഷയ്ക്കും നവജാത ശിശു പരിചരണത്തിനുമായി ആയുഷ് വകുപ്പ് എന്ന് നടപ്പിലാക്കിയ പദ്ധതിയാണ് 2018 ആരംഭിച്ച പദ്ധതിയാണേത് രാരീരം. ഇനി മറ്റൊരു പദ്ധതി, ജനനി സുരക്ഷാ യോജന. എന്താണ് ജനനി സുരക്ഷാ യോജന? ആശുപത്രിയിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ മാതൃ ശിശു മരണനിരക്ക് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഏത്? ജനനി സുരക്ഷാ യോജന. പഠിച്ചു വയ്ക്കുക, ജനനി സുരക്ഷാ യോജന. എന്താണ്? ആശുപത്രിയിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുക, അതുവഴി എന്ത് ചെയ്യുക? മാതൃ നവജാത ശിശു നിരക്ക്, മരണനിരക്ക് കുറയ്ക്കുക. ഈ ലക്ഷ്യത്തോടുകൂടി ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ, ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഏതെന്നറിയപ്പെടുന്നത് ജനനി സുരക്ഷാ യോജന. അപ്പോൾ ആശുപത്രിയിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുക, അതിലൂടെ തന്നെ മാതൃ ശിശു മരണനിരക്ക് കുറയ്ക്കുക, ഈ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയ പദ്ധതിയാണേത് ജനനി സുരക്ഷാ യോജന. ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു പരിപാടി നടപ്പിലാക്കുന്നത്. ഇത് ആരംഭിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ 2005 ഏപ്രിൽ 12 ഈ ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നത് അല്ലെങ്കിൽ ആരംഭിക്കുന്നത്. 2005 ഏപ്രിൽ 12 ആരംഭിച്ച പദ്ധതിയാണ് ജനനി സുരക്ഷാ യോജന. ക്ലിയർ ആണല്ലോ. ആശുപത്രിയിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുക, അതുപോലെ തന്നെ മാതൃ നവജാത ശിശു നിരക്ക്, മരണനിരക്ക് കുറയ്ക്കുക, രണ്ട് ലക്ഷ്യങ്ങളോടുകൂടി ആരംഭിച്ച പദ്ധതിയാണേത് ജനനി സുരക്ഷാ യോജന. അടുത്തൊരു പദ്ധതിയാണ് ജനനി. എന്താണ് ജനനി? ശ്രദ്ധിക്കുക, അട്ടപ്പാടിയിൽ സുരക്ഷിത മാതൃത്വവും ആരോഗ്യവതിയായ കുട്ടിയും ഉറപ്പാക്കുന്നതിനും ഗർഭിണികളുടെ ആരോഗ്യനില അറിയുന്നതിനും വേണ്ടി ആരംഭിച്ചൊരു പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് ജനനി എന്നറിയപ്പെടുന്നത്. എവിടെയാണ്? അട്ടപ്പാടിയിൽ സുരക്ഷിതമായിട്ടുള്ള മാതൃത്വവും അതുപോലെ തന്നെ ആരോഗ്യവതിയായ കുട്ടിയും ഉറപ്പാക്കുന്നതിനും ഗർഭിണികളുടെ ആരോഗ്യനില അറിയുന്നതിനും വേണ്ടി ആരംഭിച്ചൊരു പദ്ധതിയാണേത്
ജനനി എന്നറിയപ്പെടുന്നത്. കാരണം എന്താണ്, ഈ അട്ടപ്പാടി മേഖലകളിലൊക്കെയാണ് കൂടുതലായിട്ട് ശിശു മാതൃ മരണനിരക്കെല്ലാം കൂടുതലായിട്ട് വരുന്നൊരു ഏരിയയാണ് ഈ പറയുന്ന അട്ടപ്പാടി. അതുകൊണ്ട് തന്നെ അട്ടപ്പാടി മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികളൊക്കെ ആവിഷ്കരിക്കാറുണ്ട്. അമ്മയുടെയും കുഞ്ഞിൻ്റെയൊക്കെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള പല പദ്ധതികളും അട്ടപ്പാടി മേഖലകളിലൊക്കെ ആരംഭിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഓർക്കുക, ജനനി എന്ന് പറയുന്നത് അട്ടപ്പാടിയിൽ സുരക്ഷിത മാതൃത്വവും അതുപോലെ തന്നെ ആരോഗ്യവതിയായിട്ടുള്ള കുട്ടിയും ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടും ഗർഭിണികളുടെ ആരോഗ്യനില അറിയുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണിത്. ജനനി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി മറ്റൊരു പദ്ധതിയുണ്ട്, സഹായഹസ്തം. ഏതാണ് സഹായഹസ്തം? എന്താണ് ഈ ഒരു പദ്ധതി? സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 55 വയസ്സിന് താഴെ പ്രായമുള്ള വിധവകളായ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ചെയ്ത് വരുമാന മാർഗം കണ്ടെത്തുന്നതിന് ഒറ്റ തവണ ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് ഏത്? സഹായഹസ്തം എന്ന പേരിൽ അറിയപ്പെടുന്നത്. എങ്ങനെയുള്ളവരായിരിക്കണം? സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന, ഓർത്തു വയ്ക്കുക, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന. മറ്റൊരു കണ്ടീഷൻ എന്താണ്? 55 വയസ്സിന് താഴെ പ്രായമുള്ള, അതുപോലെ വിധവകളായ സ്ത്രീകൾക്ക്. ഓക്കെ, അവിടെ ഒരു മൂന്ന് കണ്ടീഷനാണ് വരുന്നത്. എന്തൊക്കെയാണ്? സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന, പിന്നെന്താണ്, എത്ര വയസ്സിന് താഴെയാണ്? 55 വയസ്സിന് താഴെ പ്രായമുള്ള വിധവകളായ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ചെയ്ത് വരുമാന മാർഗം കണ്ടെത്തുന്നതിന് ഒറ്റ തവണ ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണേത്? സഹായഹസ്തം എന്നറിയപ്പെടുന്നത്. അതിലൂടെ നൽകുന്ന ധനസഹായ തുക എത്രയാണ് എന്ന് ചോദിച്ചാൽ 30,000 രൂപയാണ് അവർക്ക് നൽകുന്നത്. ഓക്കെ, എത്ര രൂപയാണ് നൽകുന്നത്? സ്വയം തൊഴിൽ നടത്തുക എന്ന ലക്ഷ്യവുമായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് സഹായഹസ്തം എന്ന് പറയുന്നത്. വിധവകളായ സ്ത്രീകൾ, അതുപോലെ തന്നെ 55 വയസ്സിന് താഴെ പ്രായമുള്ളവരായിരിക്കണം, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരായിരിക്കണം, അവർക്ക് ഒറ്റത്തവണയായിട്ട് കൊടുക്കുന്ന ഒരു ധനസഹായമാണ് ഏത്? സഹായഹസ്തം എന്ന് പറയുന്നത്. അതിലൂടെ നൽകുന്ന തുക എത്രയാണെന്ന് ചോദിച്ചാൽ അത് 30,000 രൂപയാണ് നൽകുന്ന ധനസഹായം. ഓക്കെ, മറ്റൊരു പദ്ധതിയുണ്ട്, ആശ്വാസനിധി. ഏതാണ് ആശ്വാസനിധി? എന്താണ്? ആസിഡ് ആക്രമണം, ഗാർഹിക പീഡനം, ലൈംഗിക അതിക്രമങ്ങൾ തുടങ്ങിയവയ്ക്ക് ഇരയായ സ്ത്രീകൾക്കും കുട്ടികൾക്കും ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? ആശ്വാസനിധിയാണ്. എന്താണ് ആശ്വാസനിധി? എന്താണ് ആസിഡ് ആക്രമണം, അല്ലെങ്കിൽ ഗാർഹിക പീഡനം, അല്ലെങ്കിൽ ലൈംഗിക അതിക്രമങ്ങൾ തുടങ്ങിയവയ്ക്ക് ഇരയായിട്ടുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഏത്? ആശ്വാസനിധി. പദ്ധതിയുടെ പേരോർക്കുക, എന്താണ് ആശ്വാസനിധി. അതുപോലെ പടവുകൾ. എന്താണ് പടവുകൾ? അംഗീകൃത പ്രൊഫഷണൽ കോഴ്സിന് മെറിറ്റ് അടിസ്ഥാനത്തിൽ പഠിക്കുന്ന വിധവകളായ സ്ത്രീകളുടെ മക്കൾക്കുള്ള ധനസഹായം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. പടവുകൾ എന്താണ്? അംഗീകൃത പ്രൊഫഷണൽ കോഴ്സിന് മെറിറ്റ് അടിസ്ഥാനത്തിൽ പഠിക്കുന്ന വിധവകളായ സ്ത്രീകളുടെ മക്കൾക്കുള്ള ധനസഹായ പദ്ധതിയാണേത്? പടവുകൾ. പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്ന മക്കളുള്ള വിധവകളായിട്ടുള്ള അമ്മമാർക്ക് അവർക്ക് എന്ത് ചെയ്യുക? ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഏതെന്നറിയപ്പെടുന്നത്? പടവുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മറ്റൊന്ന്, നിർഭയ കേരളം, സുരക്ഷിത കേരളം. എന്താണ് നിർഭയ കേരളം, സുരക്ഷിത കേരളം? എന്താണ് ഈ ഒരു പദ്ധതി? സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച പദ്ധതി. ഓർത്തോളിനെ, ആരുടെ പദ്ധതിയാണിത്? ആഭ്യന്തര വകുപ്പിൻ്റെ പദ്ധതിയാണേത്? നിർഭയ കേരളം, സുരക്ഷിത കേരളം അല്ലേ? ഓർക്കുക, സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? നിർഭയ കേരളം, സുരക്ഷിത കേരളം. പദ്ധതിയുടെ പേരോർക്കുക, നിർഭയ കേരളം, സുരക്ഷിത കേരളം. ആരുടെ പദ്ധതിയാണെന്ന് ചോദിച്ചാൽ ഇത് ആരുടേതാണ്? ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നിർഭയ കേരളം, സുരക്ഷിത കേരളം. ഇനി മറ്റൊന്നുണ്ട്, മിത്ര 181. പഠിച്ചു വയ്ക്കാം, മിത്ര 181. എന്താണ്? അടിയന്തര ഘട്ടങ്ങളിലും അല്ലാത്തപ്പോഴും സ്ത്രീകൾക്ക് വിവരങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ളൊരു സംവിധാനമാണ്. ഇതൊരു പദ്ധതിയായിട്ട് പറയുന്നില്ലെങ്കിൽ എന്തായാലും ഇത് സംവിധാനമാണ് അല്ലേ? അപ്പം മിത്ര 181 എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു ടോൾ ഫ്രീ നമ്പറാണ്. അപ്പോൾ ഇതിലൂടെ വിളിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ അറിയാനും സേവനങ്ങളൊക്കെ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമാണേത്? മിത്ര 181 വളരെ പ്രധാനപ്പെട്ട ഒരെണ്ണമാണ്. പഠിച്ചു വയ്ക്കുക, അടിയന്തര ഘട്ടങ്ങളിലും അല്ലാത്തപ്പോഴും സ്ത്രീകൾക്ക് വിവരങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്ന സംവിധാനമാണ് ഏതറിയപ്പെടുന്നത്? മിത്ര 181. മറ്റൊന്നുണ്ട്, പിങ്ക് ബീറ്റ്. എന്താണ് പിങ്ക് ബീറ്റ്? എന്താണ് പൊതുസ്ഥലങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും സമ്പൂർണ്ണ സുരക്ഷ ഉറപ്പുവരുത്തുന്ന
പോലീസ് സംവിധാനമാണേത് പിങ്ക് ബീറ്റ്. പൊതുസ്ഥലങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും സമ്പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കുന്ന പോലീസ് സംവിധാനം. ഇപ്പോൾ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ എന്താണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാം സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ആരാണ് പോലീസ് സംവിധാനമാണ്, പോലീസ് ഏർപ്പെടുത്തിയിട്ടുള്ള സംവിധാനം, അതായത് സ്ത്രീകളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, വനിതാ പോലീസിനെ നിയോഗിക്കുന്ന ഒരു സംവിധാനമുണ്ട് അല്ലേ. സ്ത്രീകൾക്കും കുട്ടികൾക്കും സംരക്ഷണം കൊടുക്കാൻ വേണ്ടി വനിതാ പോലീസിനെ തന്നെ നിയോഗിക്കുന്ന ഒരു സംവിധാനമുണ്ട്. അതിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്, പിങ്ക് ബീറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ കേരള പോലീസിൻ്റെ ഒരു പദ്ധതിയാണേത് പിങ്ക് ബീറ്റ്. ക്ലിയർ ആണല്ലോ. പൊതുസ്ഥലങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും സമ്പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കുന്ന കേരള പോലീസിൻ്റെ ഒരു പദ്ധതിയാണേത് പിങ്ക് ബീറ്റ്. ഇനി മറ്റൊന്നാണ് അവളിടം ക്ലബ്ബുകൾ. എന്താണ് അവളിടം ക്ലബ്ബുകൾ? സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള യുവജനക്ഷേമ ബോർഡിലെ പ്രത്യേക ഉദ്യമമാണേത് അവളിടം ക്ലബ്ബുകൾ എന്ന് പറയുന്നത്. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള യുവജനക്ഷേമ ബോർഡിൻ്റെ പ്രത്യേക ഉദ്യമമാണേത് അവളിടം ക്ലബ്ബുകൾ. ഇനി മറ്റൊരു പദ്ധതിയാണ് നിഴൽ. എന്താണ് നിഴൽ? എന്താണ് ഈ ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? രാത്രികാലങ്ങളിൽ പൊതു ഇടങ്ങളിലോ വീടുകളിലോ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയാണേത് നിഴൽ അല്ലേ. ഇപ്പോൾ രാത്രികാലങ്ങളിൽ എന്ത് ചെയ്യുന്ന, പൊതുസ്ഥലങ്ങളിലോ അല്ലെങ്കിൽ വീടുകളിലോ ഒക്കെ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണേത് നിഴൽ. ഇതിൻ്റെ ഒരു ടോൾ ഫ്രീ നമ്പർ, ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ പറയുന്നുണ്ട്, എത്രയാണ്? 112 ആണ്. അപ്പോൾ നിഴൽ എന്ന് പറയുന്നതിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ 112. അതായത് ഈ 112 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ നിങ്ങൾ എവിടെയാണ് ഉള്ളതെന്നും അല്ലെങ്കിൽ ആ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന് അവർക്ക് ട്രേസ് ചെയ്ത് കണ്ടെത്താൻ സാധിക്കും. അതുവഴി കേരള പോലീസ് വഴിയുള്ള സുരക്ഷിതത്വം ഉറപ്പാക്കാനും സാധിക്കും. ഓക്കെ. അപ്പോൾ ഈ ഒരു പദ്ധതിയാണ് ഏതെന്നറിയപ്പെടുന്നത്, നിഴൽ എന്നറിയപ്പെടുന്നത്. രാത്രികാലങ്ങളിൽ പൊതു ഇടങ്ങളിലോ വീടുകളിലോ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് വേണ്ടി അവർക്ക് സുരക്ഷ ഒരുക്കുന്ന എന്ന ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണേത് നിഴൽ. ഇതിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 112 ആണ്. അപ്പൊ ഇത്രയുമാണ് വനിതകളുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾ. കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട പദ്ധതികൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.